ട്ടോ അതെന്താറിയോ സാറേ എങ്ങനെ കൊറേ കുട്ടികൾ ഇപ്പഴാണ് അപ്രൂവ് കൊടുത്തോണ്ടിരിക്കണത് അപ്പൊ ഇതിൽ കാണുന്ന ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിതഔട്ട് എനി ഡീവിയേഷൻ എന്നാണ് അതായത് ഇവർ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ തൊണ്ണൂറ് ശതമാനം ആൽഫ പാർട്ടിക്കിൾസും യാതൊരു ഡീവിയേഷനും കൂടാതെ നട എന്നാണ് പോയി എന്നുള്ള അതിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ പിക്ചർ നോക്കൂ നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ട് വിചാരിക്കുന്നു കണ്ടോ ഈ പിക്ചർ കണ്ടോ നിങ്ങൾ അതായത് ഈ പിക്ചറിൽ അതിൻ്റെ അകത്തുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് കളറായിട്ട് കാണിക്കുന്ന ഈ പിച്ചറുണ്ടല്ലോ ഈ പിക്ചര് ഈ പിക്ചറിൽ നിങ്ങൾ റേഡിയേഷൻസ് നോക്കൂ നിങ്ങൾ ഇതിന്റെ അകത്തു കൂടെ എന്ത് ചെയ്യാണ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അതായത് ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് സഞ്ചരിച്ച അവിടെ ഒരു ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ട് ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൌട്ട് എനി ഡീവിയേഷൻ ഇതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയും അയാൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റത്തിന്റെ അകത്തുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ എം ടി ആണെന്നാണ് കേട്ടോ മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻഡ് ആറ്റമീസ് എം ടി ഇതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഒബ്സർവേഷനും അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അപ്പൊ അത് മറക്കലേ അതിന്റെ പിക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ കണ്ടോ കുറെ റേഡിയേഷൻസ് യാതൊരു ഡീവിയേഷനും കൂടാതെ കടന്നു പോവാ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ഇവിടെ എന്തില്ലാന്ന് അറിയാലോ ഇപ്പൊ കണ്ടോ അതിന്റെ അടിയിലൊക്കെ എന്തുണ്ട് കുറെ കുറെ സ്പേസുകൾ ഉണ്ട് അല്ലെ ബാക്കി സ്പേസ് ഉണ്ട് അതായിരുന്നു അവരുടെ ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചില റേഡിയേഷൻസിന് എന്ത് സംഭവിച്ചു ഡീവിയേഷൻ സംഭവിച്ചു നിങ്ങൾക്ക് പിക്ചറിൽ കാണാൻ പറ്റും കണ്ടോ ഇപ്പോൾ കണ്ടോ ചില റേഡിയേഷൻസിന് എന്ത് ചെയ്തിട്ടുണ്ട് ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ആ ഡീവിയേഷൻ സംഭവിച്ചിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം അതായത് സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡീവിയേറ്റഡ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ആ ഡീവിയേഷൻ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അതിന് സെന്ററിലൊരു പോസിൽ ചാർജ് ഉള്ള ന്യൂക്ലിയസ് ഉണ്ട് എന്നാ പറയുന്നത് അതായത് ഈ ഭാഗത്ത് എന്തുണ്ട് ഒരു പോസിറ്റീവ് കണ്ടോ ഈ ഒരു ന്യൂക്ലിയസ് ഉണ്ട് നിനക്കറിയാം ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ് അത് നമ്മുടെ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് പോസിറ്റീവ് ആണ് അപ്പൊ ആ പോസിറ്റീവ് ഈ പോസിറ്റീവിൽ വന്ന് ഇടിക്കുന്ന സമയത്താണ് അതിന് അടുത്തൂടെ പോകുമ്പോഴാണ് ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവുന്നത് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് എന്നാണ് ഇവർ കണ്ടെത്തുന്നത് കണ്ടോ ഇങ്ങനത്തെ ഒരു ഡീവിയേഷൻ ഉണ്ടാവുന്നത് പിന്നെ രണ്ട് മൂന്നാമത്തെ കാര്യമായിട്ട് അവർ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല് ഇരുപതിനായിരം റേസ് ഇതിലൂടെ കടന്നു പോകുമ്പോൾ അതിലൊരു റേ മാത്രം ഇങ്ങനെ തിരിച്ചു വരുന്നുണ്ട് അതായത് വൺ ബൈ ട്വന്റി തൗസൻഡ് എന്നാണ് പറയുക അത്രയും റേഡിയേഷൻസ് നീന്തുന്നുണ്ട് ഇതിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്നാണ് അവരുടെ മൂന്നാമത്തെ കോൺസെപ്റ്റ് അപ്പൊ അതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ നോക്ക് നിങ്ങൾ ഒരായിരം റേഡിയേഷൻ ഉണ്ടെങ്കിൽ ആയിരം റേഡിയേഷൻസും ഡി അതിലൊരു തൊള്ളായിരം റേഡിയേഷൻസ് ഡീവിയേഷൻസ് കൂടാതെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ അനാറ്റമീസ് എം ടി എന്നാണ് പിന്നെ ചിലതിന് എന്താണ് ഡീവിയേഷൻ സംഭവിച്ചു അതും സെന്ററിലൂടെ പോകുന്നതിന് മാത്രമേ ഡീവിയേഷൻ സംഭവിക്കുന്നുള്ളൂ എന്ന് സെന്ററിൽ ഒരു പോസിറ്റീവ് ചാർജില് ന്യൂക്ലിയസ് ഉണ്ട് എന്നാണ് അർത്ഥം പിന്നെ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കൾ റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് റേഡിയേഷൻസിന് പുറകോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ആ ന്യൂക്ലിയസിന്റെ വലുപ്പം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്നാണ് ഇതാണ് ആൽഫ പാർട്ടിക്കൾ എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞത് മൂന്ന് എന്താണ് ഒബ്സർവേഷൻസ് ഒന്നാമത് എന്തായിരുന്നു മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ പാസ്റ്റ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിതഔട്ട് എനി ഡീവിയേഷൻ അന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എം ടി രണ്ടാമത് പറഞ്ഞത് സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ആർ ഡീവിയേറ്റഡ് ഇൻ എ സ്മോൾ ആംഗിൾ എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് എ പ്രസൻസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയസ് അറ്റ് ദി സെന്റർ ഓഫ് ആൻ സെന്റർ ഓഫ് ആൻ ആറ്റം എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ പറഞ്ഞ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ആർ റിട്ടേൺ ബാക്ക് ആറ്റ് വൺ എയ്റ്റി ഡിഗ്രി അല്ലെങ്കിൽ അതിനെ നമ്മൾ റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞാലും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അവിടെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ആ എന്താണ് സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് വെരി വെരി സ്മാൾ എന്നാണ് പറയുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് ഇൻഫ്ലുവൻസ് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഒബ്സർവേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക നിങ്ങൾ ഒന്നാമത്തെ പോയിന്റ് നോക്കുക നിങ്ങൾ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് പാസ്റ്റ് ദി ഗോൾഡ് ഫോയിൽ വിത്തൌട്ട് എനി ഡീവിയേഷൻ അതായത് ഞാനിപ്പോൾ വായിച്ചത് ഈ പോയിന്റ് ആണ് കേട്ടോ വിത്തൗട്ട് എനി ഡീവിയേഷൻ എന്ന് പറയുന്ന ഈ ഈ പോയിന്റ് ആണ് കണ്ടോ ഫ്രാക്ഷൻ ഓഫ് ദി പാർട്ടിക്കിൾസ് വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മാൾ ആംഗിൾ വെരി ഫ്യൂ പാർട്ടിക്കിൾസ് ആർ ബൗൺസ് ബാക്ക് ദാറ്റ് ഈസ് വെർ ഡിഫ്ലക്റ്റഡ് ബൈ നിയർലി വൺ എയ്റ്റി വൺ എയ്റ്റി ഡിഗ്രിയെ കുറിച്ച് നിങ്ങൾ വല്ലാണ്ട് എന്താണ് ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ബാക്കിലോട്ട് വരുന്നതാണ് വൺ എയ്റ്റി ഡിഗ്രി എന്ന് പറയുന്ന ബോണ്ട് ആംഗിൾ ബോണ്ടാങ്കിൾ പറയുന്നത് ഓക്കെ സോറി ആംഗിൾ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ കൺക്ലൂഷൻസ് പറയും നോക്ക് മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ അത് സൂചിപ്പിക്കുന്നത് മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ അനാറ്റമീസ് എം ടി എന്നാണ് രണ്ടാമത്തത് എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വേർ ഡിഫ്ലക്റ്റഡ് ആ എന്ന് മനസ്സിലാക്കുന്നത് പോസിറ്റീവ് ചാർജ് ഓഫ് ആറ്റം സെന്ററിൽ ഉണ്ട് അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെന്താ പറയുന്നത് ഒക്കെ അത് നിങ്ങൾ സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് വെരി സ്മോൾ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന എല്ലാ കുട്ടികളും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് എന്താണ് റൂദർഫോർഡിന്റെ ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇനി അതേപോലെ തന്നെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂതർഫോർഡിന്റെ ഒബ്സർവേഷൻസ് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം അതായത് അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ആറ്റം മോഡലിന്റെ പേരാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഈ ശരിക്ക് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നതിന് വേറൊരു പേരും കൂടി ഉണ്ട് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നും കൂടി പറയും കേട്ടോ അതുകൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അതിന് കാരണം ഉണ്ട് കേട്ടോ ഈ ഇതുമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള എന്താണ് റൂദർഫോർഡ് പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് പറയാൻ കാരണം സൂര്യന് ചുറ്റും നമ്മുടെ പ്ലാനറ്റുകൾ എങ്ങനെയാണോ കറങ്ങുന്നത് അതുപോലെയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെ പ്ലാനറ്ററി മോഡൽ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഞാൻ കാണിച്ചെന്നുള്ള സ്ക്രീനിൽ ഇത് നോക്ക് നിങ്ങൾ അതിന് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടായിരിക്കും സെക്കൻഡ് പോയിന്റ് പറയുന്നുണ്ടോ ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ഓർബിറ്റ് ഇലക്ട്രോൺസ് ആയിരുന്നു ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയുന്നുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ എടുത്ത് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രേ പറയേണ്ടു എന്താണ് ന്യൂക്ലിയസ് ചുറ്റുമുള്ള സർക്കുലർ പാത്തിലൂടെ ഇലക്ട്രോൺസുകൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് പറയേണ്ടത് പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഓർബിറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ കൊണ്ടുവന്നത് ആരാണ് നമ്മുടെ റൂതർഫോഡ് തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ അത് ബോർ മോഡലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് െറുപ്പം മുതലേ പഠിച്ചത് എന്ന് മാത്രം ഓക്കെ ഇനി എന്താണ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിന് റൂതർഫോർഡിന്റെ ആറ്റം മോഡൽ ചോദിച്ചാൽ ചോദിക്കുന്ന ഒന്നാണ് ഡ്രോ ബാക്സ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ്സ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയും ഓക്കെ അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം ജെ ജെ തോമസിന്റെ ആറ്റം മോഡൽ ആണെങ്കിലും റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ ആണെങ്കിലും ഒക്കെ അതിന്റെ ലിമിറ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം എന്നാണ് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല അതേപോലെ തന്നെ അവർക്ക് ആറ്റത്തിന്റെ ഹി കനോട്ട് എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക് സ്ട്രക്ചർ എന്ന് പഠിക്കുന്ന പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള ലിമിറ്റേഷൻ പഠിച്ചാലും മതി കേട്ടോ ഏതൊക്കെയാണ് ലിമിറ്റേഷൻ ചോദിച്ചാൽ പറയേണ്ടത് ഒന്ന് ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം രണ്ടാമത്തെ പറയേണ്ടത് ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം എന്നാണ് പറയേണ്ടത് കേട്ടോ ഓക്കെ ഇനി ഇപ്പൊ കണ്ട അതിലൊരു കൊസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഇതാണ് സ്ഥിതി സ്ഥിരമായിട്ട് ചോദിക്കുന്ന എന്ന് പറയുന്നത് മക്കളെ നിങ്ങൾ ഇത് പഠിക്കണം എന്താണ് വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് മേഡ് ബൈ റൂതർ ഫോർ ഫ്രം ഹിസ് ആൽഫ റേസ് കാറ്ററിംഗ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് രണ്ടും പറയൂട്ടോ ിമിറ്റേഷൻസ് ഓഫ് ഊദർ ഫോഴ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് പറയും നോക്കൂ നിങ്ങൾ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അതായത് ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ രണ്ട് നേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് പാർട്ടിക്കൽ നേച്ചർ എന്ന് പറയുന്നത് വേറെ ഒന്നാണ് വേവ് നേച്ചർ എന്ന് പറയും ഇതിൽ ഈ പാർട്ടിക്കൽ നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയയിൽ പറയുന്ന ഒരു കാര്യമാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്നൊന്ന് പറയണേ അതായത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോ നിങ്ങറിയാം ഇരുമ്പ് അല്ലെ നമ്മളൊരു ഇരുമ്പിന്റെ വീട്ടിലുള്ള ഒരു മഴു അതല്ലെങ്കിൽ ഒരു കത്തി അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളെന്ത് ചെയ്തു അറിയാലോ ഈ ഒരു ആലയില് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് അറിയോന്നറിയില്ല അതായത് ഈ റോഡ് സൈഡിലൊക്കെ ആലകൾ ഉണ്ടായിരിക്കും അവിടെ നമ്മൾ കൊണ്ടേ കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടേ കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യുക ആ സംഭവത്തെ കൊണ്ടുപോയിട്ട് അവര് തീയിലിടും അല്ലെ ആ ആണെങ്കിൽ അത് അതെന്ത് ചെയ്യും തീയിലിടും അങ്ങനെ തീയിലിട്ട് ഇങ്ങനെ ചൂടാക്കും ഒരു ചക്കർ ഇങ്ങനെ കറക്കിട്ട് ഏർ ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ തീ കത്തിച്ചിട്ട് എന്ത് ചെയ്യാതിന് ചൂടാക്കും അങ്ങനെ ചൂടാക്കി 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 അതിന് ഇങ്ങനെ ചുട്ടു പഴുത്തതാക്കി മാറ്റുകയാണ് ചെയ്യുക അങ്ങനെ ചുട്ടു പഴുത്തതാക്കി മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ കളർ ഇങ്ങനെ മാറും അല്ലേ അതായത് ആ ഗോൾഡൻ യെല്ലോ കളറായിട്ട് മാറും റെഡ് റെഡ് കളറായിട്ട് മാറും ബ്ലൂ കളറായിട്ട് മാറും ഇങ്ങനെ കളർ ചേഞ്ച് ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ വസ്തുവിന് ആദ്യം കളർ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അതായത് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റേഡിയേഷൻസിനെയും അല്ലെങ്കിൽ എല്ലാ റേഡിയേഷൻസിനെയും പുറത്തു വിടുമ്പോൾ നമ്മൾ അതിനെ വൈറ്റ് എന്നും അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലാക്ക് എന്നും പറയും അപ്പൊ ശരിക്കും എന്താണ് നമ്മുടെ ഇരുമ്പ് എന്ന് പറയുന്ന വസ്തുവിന് അല്ലെങ്കിൽ അയൺ റോഡ് എന്ന് പറയുന്ന വസ്തുവിന് ആൾറെഡി കളർ ഇല്ല അതുകൊണ്ട് അത് എല്ലാ ഫ്രീക്വൻസികളെയും എന്ത് ചെയ്തിട്ടുണ്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്നറിയാലോ ഞാൻ പറഞ്ഞില്ലേ ആ ഇരുമ്പിന്റെ കഷ്ണം കളർ എന്തൊക്കെയായിട്ട് മാറി എന്താണ് ഗോൾഡൻ യെല്ലോ കളറായിട്ട് മാറി പിന്നെ അതേപോലെ തന്നെ റെഡ് കളറായിട്ട് മാറി നിങ്ങൾക്ക് അറിയാൻ പറ്റും ബ്ലൂ കളറായിട്ട് മാറി അങ്ങനെ അങ്ങനെ പല കളർ ചേഞ്ചസും ആയിട്ട് വരുന്നുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യാനും എല്ലാ റേഡിയേഷൻസിനെയും എമിറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു ഐഡിയൽ ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയും അവർ പുറത്തേക്ക് വിടുന്ന ചൂടാക്കുമ്പോഴൊക്കെ പുറത്തേക്ക് വിടുന്ന കളറുകൾ ഉണ്ടല്ലോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ അപ്പൊ ഇനി മറക്കല്ല കേട്ടോ നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അത് ആദ്യം ഒരു ബ്ലാക്ക് ബോഡി മീൻസ് കളർ ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ ചൂടാക്കിയപ്പോൾ അതെന്തായി വ്യത്യസ്ത കളറുകൾ എമിറ്റ് ചെയ്തു ആ എമിറ്റ് ചെയ്യുന്ന കളറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി അതില് പറയുന്ന ഒരു കൊസ്റ്റിൻ നിങ്ങൾ മെൻഷൻ ടു ഒബ്സർവേഷൻ വിച്ച് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ അതായത് വേവ് നേച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത രണ്ട് ഫിനോമിനകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബ്ലാക്ക് ബോഡി റേഡിയേഷനും വേറൊന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ആണ് കേട്ടോ ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റിനും കൂടിയാണ് അതുകൊണ്ടാണ് അതായത് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കേ ഇനി അതായത് അതിന് കാരണം ഉണ്ട് കേട്ടോ ഇപ്പൊ ഫിസിക്സിൽ പറയുന്ന ഫിനോമിനകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിന ഇന്റർഫറൻസ് എന്ന് പറയുന്ന ഫിനോമിന അതൊക്കെ വേവുമായിട്ട് ബന്ധപ്പെട്ടതാ പക്ഷേ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും സയന്റിസ്റ്റുകൾക്ക് വേവ് നേച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് ചെയ്തത് അദ്ദേഹത്തിന്റെ തിയറി കൊണ്ടുവന്നത് ആ തിയറിയുടെ പേരാണ് ക്വാണ്ടം തിയറി എന്ന് പറയുന്നത് അപ്പൊ ഇനി അത് ചോദിച്ചാലും അതിനെട്ട് ആൻസർ എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് മാക്സ് പ്ലാങ്ക് അദ്ദേഹത്തിന്റെ തിയറി കൊണ്ടുവന്നെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ് എന്താണ് വേവ് നേച്ചർ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബ്ലാക്ക് ബോഡി റേഡിയേഷനെയും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നു എക്സ്പ്ലെയിൻ ചെയ്യാൻ മറന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല അവർ ഫെയിലായി അങ്ങനെ ഫെയിൽ ആയപ്പോൾ എന്ത് ചെയ്തു അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു തിയറി കൊണ്ടുവരുന്നത് ഓക്കെ അപ്പോ ഈ തിയറിയുടെ എന്താണ് പ്രധാനപ്പെട്ട ആയിട്ടുള്ള എന്താണ് കാര്യങ്ങൾ പറയുന്നത് നമുക്കൊന്ന് നോക്കാം ദ റിസൾട്ട് ഒബ്സർവഡ് ഡൂറിങ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഫസ്റ്റ് നോക്കൂ നിങ്ങൾ ഇലക്ട്രോൺസ് ആർ റിജക്റ്റഡ് ഫ്രം ദി മെറ്റൽ സർഫസ് ആസ് വുണ ആസ് ദി ബീം ഓഫ് ലൈറ്റ് സ്ട്രൈക്സ് ദ സർഫസ് അല്ലെ അതായത് ലൈറ്റ് വന്നിട്ട് ഒരു മെറ്റൽ സർഫസിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുന്ന പറയുന്നത് തെറിച്ച് പോകുന്നതാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറിയുടെ പോസ്ലേറ്റ്സുകൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എന്താണ് ഇപ്പൊ ഈ ഫോക്കസ് ഏരിയയിൽ ചോദിക്കുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക് നിങ്ങൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് പറയുന്ന ഹെഡിംഗിൽ പറയുന്നുണ്ടോ ആറ്റംസ് ആൻഡ് മോളിക്യൂൾ കുഡ് എമിറ്റ് എനർജി ഓൺലി ഇൻ ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റി ആൻഡ് നോട്ട് ഇൻ എ കണ്ടിന്യൂസ് മാനർ അതായത് ഇത് ഞാൻ വേറൊരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നോട്ട് ബുക്ക് കയ്യിൽ ജസ്റ്റ് അതൊന്ന് എഴുതി വെക്കണ നല്ലതാണ് അതായത് ഇവര് പറയുന്ന എന്താ കഴിഞ്ഞാല് എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മാൾ പാക്കറ്റ്സ് ഓഫ് എനർജി കാർഡ് ക്വാണ്ട എന്നാണ് പറയുന്നത് അതായത് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ റേഡിയേഷൻസ് വന്ന് പതിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടല്ല ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ചെറിയ പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് ഭൂമിയിലേക്ക് വീഴുന്നത് ആ എനർജി ഓഫ് പാക്കറ്റുകളെ അവർ വിളിക്കുന്ന പേരാണ് ക്വാണ്ട എന്ന് പറയുന്നത് ഓക്കെ ഈ ക്വാണ്ടയും ക്വാണ്ടം എന്ന് പറയുന്നതും അതിൻ്റെ പ്ലൂറൽ ആയിട്ടുള്ള ഒരു ടേം ആണ് കേട്ടോ പിന്നെ അതേപോലെ അവർ പറയുന്ന സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എന്താണ് വന്നിടിക്കുന്ന ലൈറ്റിന്റെ റേഡിയേഷൻ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയോട് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അങ്ങനെയാണ് നമുക്ക് ഈ സി പ്രൊപ്പോർഷണൽ ടു ന്യൂ എന്ന് പറയുന്ന പോയിന്റ് ആണ് ശരിക്കും കിട്ടുക അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാലോ ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈസ് ഈക്വൽ ടു എച്ച് പറയുന്ന പോയിന്റ് കിട്ടുന്നത് മനസ്സിലാവുണ്ടല്ലോ ആ എച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ ആണ് സിക്സ് പോയിന്റ് സിക്സ് ടു സിക്സ് ഇൻ ടെൻസ് തേർട്ടി ഫോർ ജൂൺ സെക്കൻഡ് അപ്പൊ ഞാനൊന്ന് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞുതരാം മാക്സ് പ്ലാങ്കിന്റെ തിയറിയുടെ പോയിന്റുകൾ കിട്ടും ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് റേഡിയന്റ് റേഡിയൻ എനർജി സെമിറ്റഡ് ഓർ അബ്സോർബ്ഡ് നോട്ട് കണ്ടിന്യൂസ്ലി but it is continuously in the form of small packets of energy called a quanta second point a, energy of photon is directly proportional to frequency അല്ലെ ഡിറക്ലി ടു ഫ്രീക്വൻസി ഈസ് ടു ന്യൂ ഈസ് ഈക്വൽ ടു ഹെച്ച് ന്യൂ ആ രണ്ട് പോയിന്റ് പഠിച്ചാൽ മതി ഓക്കെ ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ് കേട്ടോ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ആൽബർട്ട് ഐൻസ് അടക്കമുള്ള സയന്റിസ്റ്റുകൾക്ക് ഒരുപാട് പേരുകൾ നൽകിയിട്ടുള്ള ഒരുപാട് എന്താണ് വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് അല്ല ഹെഡ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആ ഒരു ഫിനോമിനെ ഉണ്ടാക്കിയെങ്കിലും അതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഐൻസ്റ്റീൻ ആയിരുന്നു കേട്ടോ അപ്പൊ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റലിന്റെ സർഫസിലേക്ക് ലൈറ്റ് വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ആ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസുകൾ തെറിച്ചു പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അതിങ്ങനെ മനസ്സിലേക്ക് ആ ഒരു സങ്കല്പം കൊണ്ടുവരിക എന്താണ് ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകളിലേക്ക് ഒരു മെറ്റലിന്റെ സർഫസിലുള്ള ഇലക്ട്രോണുകളിലേക്ക് ലൈറ്റ് വന്നിടിക്കുന്ന സമയത്ത് ആ ഇലക്ട്രോൺസ് തെറിച്ച് പോവുക ആ തെറിച്ച് പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ ഈ രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചു നിങ്ങൾ ഈ രണ്ടാമത്തെ പോയിന്റ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ ഏതാ നോക്ക് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓർ ഓഫ് ലൈറ്റ് അത് സാധാരണ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ ഇൻറ്റൻസിറ്റി എന്നും ഫ്രീക്വൻസിന്നും തരും ഫ്രീക്വൻസി അല്ല ആണ് അതായത് എന്താണ് എത്രത്തോളം ഇന്റൻസിറ്റിയിലാണോ ലൈറ്റ് വന്നിടിക്കുന്നത് അത്രത്തോളം ഇലക്ട്രോൺസുകൾ ഇജക്ട് എന്നാണ് പറയാം ഓക്കെ അതേപോലെ തന്നെ ഈ എന്താ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് ഫങ്ഷൻ എന്ന് പറയും മിനിമം ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് പറയുക കേട്ടോ മിനിമം ഫ്രീക്വൻസി നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത് എക്സ് എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ എന്തൊക്കെ പറഞ്ഞത് ഒരു മെറ്റലിന്റെ സർഫസിൽ നിന്ന് ലൈറ്റ് വന്നിടിക്കുമ്പോൾ ഇലക്ട്രോൺസ് തെറിച്ച് പോകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അവിടെ തെറിച്ച് പോകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് വരുന്ന ലൈറ്റിന്റെ ഇൻറ്റൻസിറ്റിയോട് പ്രപ്പോർഷനില്ല അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ചെറിയൊരു കാര്യം പറയാം നമ്മൾ വീട്ടിലുള്ള സോളാർ പാനലുകളൊക്കെ അല്ലേ ഇപ്പൊ കണ്ടോ മഴക്കാർ മൂടിയ സമയല്ല ഈ സമയത്തൊന്നും സോളാർ പാനൽ വർക്ക് ചെയ്യൂല പക്ഷെ നട്ടുച്ച സമയത്ത് ഒന്നര മണിക്കോ രണ്ട് മണിക്കോ നല്ല ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് വന്നിടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഇലക്ട്രോൺസുകൾ തെറിച്ചു പോവുകയും ചെയ്യും നമ്മളുടെ ബാറ്ററി സ്റ്റോർ ചെയ്യാനും നമുക്ക് ഉപയോഗപ്പെടുത്താനും കഴിയും ഓക്കെ പിന്നെ നാലാമത്തെ പോയിന്റ് പറയുന്നു പിന്നെ ഈ മൂന്നാമത്തെ പോയിന്റ് മറക്കല്ല കേട്ടോ എന്താണ് മിനിമം ഫ്രീക്വൻസി അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാൻ വേണ്ട മിനിമം ഫ്രീക്വൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് പറയുക ഓക്കെ അതേപോലെ നാലാമത്തെ പോയിന്റ് പറയുന്നത് കൈനറ്റിക് എനർജി ഓഫ് ഇജക്ടഡ് ഇലക്ട്രോണിസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ഇതിലൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട് അതൊന്നും നിങ്ങൾ ഒന്ന് പഠിച്ചുകൊണ്ടു അതായത് നിങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും കൈനറ്റിക് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് ഇൻ ന്യൂ മൈനസ് ന്യൂ സീറോ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടു ഒന്ന് പഠിച്ചുകൊണ്ടു ഓക്കെ ഇനി ആ ഇതിലിപ്പോ ഇക്വേഷൻ ഇത് അവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ ഈ ഈക്വേഷൻ ആട്ടോ ഞാൻ പറഞ്ഞത് വിസ് വൺ കണ്ടോ ഈക്വേഷൻ ഇതൊന്ന് പഠിച്ചോണ്ട് കേട്ടോ അതായത് ആ എച്ച് ന്യൂ സീറോ ഇങ്ങോട്ട് എടുക്കാം അപ്പൊ നമുക്ക് എന്താ കിട്ടുക എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ അല്ലെ എച്ച് തന്നെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് അല്ലേ അത് നമ്മൾ എന്ത് ചെയ്യുക ബ്രാക്കറ്റിലേക്ക് പുറത്തേക്ക് കഴിഞ്ഞാൽ എന്താ കിട്ടുക എച്ച് ന്യൂ മൈനസ് ന്യൂ സീറോസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർന്ന് കേട്ടോ ഇക്വേഷൻ പഠിച്ചുകൊണ്ടു അതിൽ ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ വന്നിടിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ആണ് ന്യൂ ന്യൂ സീറോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ നമ്മളിപ്പോ പറഞ്ഞില്ലേ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞില്ലേ മിനിമം ഫ്രീക്വൻസി അതാണ് ന്യൂ സീറോ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസ ഓഫ് ഇലക്ട്രോൺ ആണ് വി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി ആണ് അപ്പൊ ആ കാര്യം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ആ ഇക്വേഷൻ അപ്പൊ നമ്മള് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞത് എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് വെച്ചാൽ നമ്മൾ പറയേണ്ട എന്താണ് ലൈറ്റ് വന്ന് മെറ്റൽ സർഫസിൽ ഇടിക്കുമ്പോൾ ഇലക്ട്രോൺസ് തെറിച്ച് പോകുന്നതിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയാം പിന്നെയോ അവിടെ വേണ്ട മിനിമം ഫ്രീക്വൻസി വിളിക്കുന്ന പേരാണ് ത്രഷ് ഫ്രീക്വൻസി എന്ന് പറയാം പിന്നെ പറഞ്ഞ എന്താ അവിടെ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിനോട് ഡിറക്ട് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറഞ്ഞു ഓക്കെ ആണല്ലോ ഇനി ഇവിടെ നോക്കൂ നിങ്ങൾ അതിലെ ക്വസ്റ്റിൻ നമ്പർ ത്രീ എന്ന് പറഞ്ഞിട്ട് സംഭവം കണ്ടു നിങ്ങൾ ദിസ് വൺ റൈറ്റ് ടു ഇമ്പോർട്ടന്റ് റിസൾട്ട് ഒബ്സർവ്ഡ് ഡ്യൂറിങ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് അല്ലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ സമയത്ത് നടന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട എന്താണ് ഒബ്സർവേഷൻസ് എന്നൊക്കെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് മെറ്റലുകളിൽ നിന്ന് ഇലക്ട്രോൺസുകൾ തെറിച്ചു പോകുന്ന കാര്യം നമ്മൾ പറയണം അതേപോലെ തന്നെ നമ്മൾ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ എന്താണ് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താന്ന് പറയണം എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് എന്ന് പറയണം പിന്നെ അതേപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ വേറെ പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിന്റെ അപ്ലിക്കേഷൻസ് പറയുന്നത് വളരെ വൈഡ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫോട്ടോ വോൾട്ടാക്സില് അതുപോലെ കുറെ കാര്യങ്ങൾ ഉണ്ട് അല്ലെ അതായത് എസ്കലേറ്ററിന്റെ പ്രവർത്തനം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡോറുകളുടെ പ്രവർത്തനം ഇതൊക്കെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ അപ്ലിക്കേഷൻസ് ആണ് ഇമ്പോർട്ടന്റ് റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും പറ എന്താണ് അവിടെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആ ഡി ആണ് മെറ്റൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസുകൾ അവിടെ നിന്ന് ഇഞ്ജക്ട് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞിരിക്കേണ്ടത് ഓക്കെ പിന്നെ ഒരു പ്രോബ്ലം ആണ് ഇനി അടുത്ത് എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആണ് കേട്ടോ അതാണ് നമ്മൾ അടുത്ത് അറിഞ്ഞിരിക്കേണ്ടത് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ഇതിൽ ഈ അറ്റോമിക് സ്പെക്ട്ര എമിഷൻ സ്പെക്ട്ര പറഞ്ഞ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആവശ്യം നമുക്കില്ല നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ഇത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അറ്റ്ലീസ്റ്റ് അതിൻ്റെ പേരുകളെങ്കിലും പഠിച്ചിരിക്കണം കേട്ടോ അതായത് നമുക്കറിയാൻ പറ്റും സാധാരണ ഒരു സൺലൈറ്റ് വന്നിട്ട് ഒരു പ്രിസത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അത് വിബ്ജിയോറായിട്ട് മാറും നമുക്കറിയാം അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ വിപ്ജിയോറായിട്ട് മാറും ആ മാറുന്ന വിബ്ജിയോറായിട്ട് മാറിക്കഴിഞ്ഞാല് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോളാർ സ്പെക്ട്രം എന്നാണ് പറയുന്നത് എന്താ പറയാ സോളാർ സ്പെക്ട്രം എന്നാൽ ഹൈഡ്രജൻ ഗ്യാസിലേക്ക് ലൈറ്റ് ഇടിച്ചു കഴിഞ്ഞാല് അതിൽ നിന്ന് എന്ത് ചെയ്യും എന്നറിയാലോ ഇലക്ട്രോണുകളുടെ ജമ്പിങ്ങിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും കുറെ കളറുള്ള സ്പെക്ട്രൽ ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യും ആ സ്പെക്ട്രൽ ലൈൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയും പിന്നെ നോക്ക് ഇതിന്റെ പേര് തന്നെ കണ്ടോ നിങ്ങൾ ലൈൻ സ്പെക്ട്രം എന്നാണ് അല്ലെ ഇത് ലൈൻ സ്പെക്ട്രം എന്ന് കണ്ടോ നിങ്ങൾ നോക്ക് നോക്കി കണ്ടോ ലൈൻ സ്പെക്ട്രം എന്തുകൊണ്ടാണ് അത് ലൈൻ സ്പെക്ട്രം എന്ന് പറയുമോ വിബ്ജിയോർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വിബ്ജിയോറിന് എന്തുണ്ടാവില്ല ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല അപ്പൊ മഴവിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഗ്യാപ്പ് ഉണ്ടാവില്ല അതുകൊണ്ട് അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്പെക്ടറാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ലൈമാൻ സീരീസ് കഴിഞ്ഞ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ബാമർ സീരീസ് ഉണ്ടാവുക അങ്ങനെയാണ് ഉണ്ടാവുക അപ്പൊ ഏതൊക്കെയാണ് ഹൈഡ്രജൻ സ്പെക്ടർ എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ഏതൊക്കെയെന്ന് അറിയാലോ ലൈമാൻ സീരീസ് ബാമർ സീരീസ് പാഷൻ സീരീസ് ബ്രാക്കറ്റ് സീരീസ് ഫണ്ട് സീരീസ് ഒരു ഷുവർ ക്വസ്റ്റൻ ആണ് ഇത് കേട്ടോ അത് നിങ്ങൾ നോട്ട് ചെയ്യണം സ്പെക്ട്രൽ ലൈൻസ് ഓഫ് വാട്ട് ആർ ദി സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ചോദിച്ച ലൈമാൻ സീരീസ് ബാമർ സീരീസ് പാഷൻ സീരീസ് ബ്രാക്കറ്റ് സീരീസ് ഫണ്ട് സീരീസ് ഇതിൽ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത് ിൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ സ്പെക്ട്രം ഏതാണ് അത് നിങ്ങൾ നോട്ട് ചെയ്യൽ നിർബന്ധം അത് കുറെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ എന്താണ് വിസിബിൾ റീജിയനിൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ സ്പെക്ട്രം പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ വേവ് ലെ വേവ് നമ്പർ കാണേണ്ട ഇക്വേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത് വേവ് നമ്പർ ന്യൂബാർ സിക് ആർ എച്ച് വൺ ബൈ എൻ വൺ സ്ക്വയർ മൈനസ് വൺ ബൈ എൻ ടു സ്ക്വയർ ഇത് പറയാം ഇപ്പൊ നമ്മുടെ ലെയ്മാൻ സീരീസിൽ എൻ വൺ വൺ അല്ലേ എൻ ടു ടു ത്രീ ഫോർ ഇതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പല ആളുകൾക്കും അത് മനസ്സിലായി അത് എന്താ സംഭവം എന്നറിയോ ഒന്നാമത്തെ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ എൻ വൺ എന്ന് പറയുന്നത് വൺ ആണെങ്കിൽ ഒന്നാമത്തെ ഷെല്ലിൽ നിന്ന് ഇലക്ട്രോണ് രണ്ടാമത്തേക്ക് ജമ്പ് ചെയ്യാം അതല്ലെങ്കിൽ മൂന്നാമത്തയിലേക്ക് ജമ്പ് ചെയ്യ അല്ലെങ്കിൽ നാലാമത്തെ ജമ്പ് ചെയ്യ അല്ലെങ്കിൽ അഞ്ചാമത്തയിലേക്ക് ജമ്പ് ചെയ്യാം അതാണ് എക്സെട്രിട്ടുള്ളത് അങ്ങനെ ജമ്പ് ചെയ്യുകയും നിങ്ങക്ക് അറിയാലോ ജംപ് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല അപ്പൊ അവരെന്ത് ചെയ്യും അറിയോ ഈ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്സോർബ് ചെയ്ത എനർജിയെ അവര് പുറത്തുവിടും അങ്ങനെ പുറത്തുവിട്ടിട്ട് അവരെന്ത്യെന്നറിയോ അഞ്ചിൽ നിന്ന് തിരിച്ച് ഒന്നിലേക്ക് തന്നെ വരും നാലിൽ നിന്ന് തിരിച്ച് ഒന്നിലേക്ക് തന്നെ വരും മൂന്നിൽ നിന്ന് വരും രണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വരും അങ്ങനെ വരുമ്പോഴാണ് ഈ സ്പെക്ട്രൽ ലൈൻസ് ഒക്കെ ഉണ്ടാവുന്നത് ആ അതാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങള് മനസ്സിലാക്കാം അപ്പൊ എങ്ങനെ ബാമർ സീരീസ് ഉണ്ടാക്കാന്ന് ആലോചിച്ച് നോക്ക് രണ്ടാമത്തെ കിടക്കുന്ന ഒരു ഇലക്ട്രോൺ നോക്ക് നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാട്ടോ നോക്കിക്കോ അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എങ്ങനെ ബാമർ സീരീസ് എന്താക്കാ പറയൂ രണ്ടാമത്തെ ഷെല്ലിൽ കിടക്കുന്ന ഒരു ഇലക്ട്രോൺ മൂന്നിലേക്ക് ചെയ്യാം മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൂന്നിലേക്ക് ചെയ്യാം അല്ലെങ്കിൽ നാലിലേക്ക് ജമ്പ് ചെയ്യാം അല്ലെങ്കിൽ അഞ്ചിലേക്ക് ജമ്പ് ചെയ്യാം അങ്ങനെ ജമ്പ് ജമ്പിക്കുകയും അത് സ്റ്റേബിൾ അല്ല എന്ന് തോന്നുമ്പോൾ തിരിച്ചവിടെ നിന്ന് എങ്ങോട്ട് തന്നെ വരണം അഞ്ചിൽ നിന്ന് രണ്ടിലേക്ക് വരണം അല്ലെങ്കിൽ നാലിൽ നിന്ന് വരണം മൂന്നിൽ നിന്ന് വരണം അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന റേഡിയേഷൻസിനെ സ്പെക്ട്രൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാമർ സീരീസ് എന്ന് പറയുന്നത് അപ്പോ വാട്ട് ആർ ദി സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏതൊക്കെയാണ് ലൈമാൻ സീരീസ് ബാമർ സീരീസ് പാഷൻ സീരീസ് ബ്രാക്കറ്റ് സീരീസ് ആൻഡ് ഫണ്ട് സീരീസ് ആണ് പറയേണ്ടത് ഓക്കെ ആണല്ലോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ വേറൊരു കാര്യം എന്തായിരുന്നു പറയും ഇതിൽ വിസിബിൾ റീജിയനിൽ കാണപ്പെടുന്ന റേഡിയേഷൻ ഏതാ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് എന്താണ് നമ്മുടെ ബാമർ സീരീസ് ആണ് പറയണം അതേപോലെ വേവ് നമ്പർ കാണേണ്ട ഇക്വേഷൻ ചോദിച്ചാൽ ഏതാ പറയേണ്ടത് ഇതായിരുന്നു വേവ് നമ്പറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ വേവ് നമ്പറിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞതായിരുന്നു എന്താണ് ന്യൂ ബാർ ന്യൂബാർ ഈക്വൽ ടു വൺ ബൈ ലാംഡ ലാംഡായ് ഈക്വൽ ടു ആർ എച്ച് വൺ ബൈ എൻ വൺ സ്ക്വയർ മൈനസ് വൺ ബൈ എൻ ടൂ സ്ക്വയർ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ അതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ടോ അപ്പോൾ ഇപ്പൊ ഈ ഫോക്കസ് ഏരിയ പഠിക്കുമ്പോൾ ചാൻസ് കുറവാണ് എന്നാലും ഞാൻ പറയണേ ഇപ്പൊ ലൈമാൻ സീരീസിൻ്റെ ഫസ്റ്റ് ലൈൻ്റെ എന്താണ് വേവ് നമ്പർ കാണാൻ പറഞ്ഞു വിചാരിക്കാം മക്കളെ എക്സാമിനെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ എടുക്കണ്ടെന്ന് അറിയോ എൻ വൺ വൺ ആയിട്ട് എടുക്കുക എൻ ടു ആയിട്ട് എടുക്കുക അതാണ് ഫസ്റ്റ് ലൈൻ അപ്പൊ ലൈമാൻ സീരീസിന്റെ സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ എൻ വണ് വൺ ആയിട്ട് എടുക്കുക എൻ ടൂ ത്രീ ആയിട്ട് എടുക്കാം ലൈമാൻ സീരീസിന്റെ തേർഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്തെടുക്ക എൻ വണ്ണ് വൺ ആയിട്ട് എടുക്കുക എൻ ടൂ എന്തായിട്ട് എടുക്കുക എന്താണ് ഫോർ ആയിട്ട് എടുക്കുക മനസ്സിലാവുണ്ടല്ലോ അപ്പൊ ബാമർ സീരീസിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ എക്സാമിന് ചോദിച്ചാൽ എന്താ പറയേണ്ടത് ബാമർ സീരീസിന്റെ ഫസ്റ്റ് ലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ വണ് ടു ആയിട്ട് എടുക്കുക എൻ ടു എന്തായിട്ടെടുക്കീ ആയിട്ട് എടുക്കുക നമ്മളോട് ചോദിക്കുകയാണ് കാൽക്കുലേറ്റ് ദി വേവ് നമ്പർ ഓഫ് സെക്കൻഡ് ലൈൻ ഓഫ് ബാമർ സീരീസ് എന്ന് ചോദിച്ചു വിചാരിക്കുക അപ്പൊ എന്താ ചെയ്യേണ്ട പറ എൻ വൺ വൺ ആയിട്ട് എടുക്ക എൻ ടു എന്തായിട്ട് എടുക്കണം പറയ ഫോർ ആയിട്ട് എടുക്കണം അത്രേ ഉള്ളൂ അപ്പൊ എൻ വണ്ണ് ടു കൊടുത്തു എൻ ടു നമ്മൾ ഫോർ ഒന്നും കൊടുത്തു ആർ എച്ച് വാല്യൂ കണ്ടോ ആർ എച്ച് എന്ന് പറയുന്നത് റിഡ്ബർ കോൺസ്റ്റന്റ് എന്നാണ് പറയാ അതിനൊരു വാല്യൂ ഉണ്ട് നൂറ്റി ഒമ്പത് ആറ് നൂറ്റി എഴുപത്തിയേഴ് അത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആൻസറും കിട്ടും മനസ്സിലാവുണ്ടല്ലോ അപ്പൊ അത് അങ്ങനെ നിങ്ങൾ പഠിക്കണം കെട്ടോ അപ്പൊ ഇത് നല്ലൊരു പ്രധാനപ്പെട്ട ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളുടെ എന്താണ് ഈ കാര്യം പറഞ്ഞില്ലേ അതായത് നമ്മുടെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് പറഞ്ഞില്ലേ ആ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിന് ശേഷം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഇത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് കണ്ടോ ഈ കൊസ്റ്റിൻ നോക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് നോക്ക് നിങ്ങൾ ഞാൻ ആ പറഞ്ഞ ആ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് നോക്ക് നിങ്ങൾ ക്വസ്റ്റൻ നമ്പർ ഫൈവ് കണ്ടോ എന്താ ക്വസ്റ്റ്യൻ നോക്ക് ദ ബാമർ സീരീസ് ഓഫ് ലൈൻസ് ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം അപ്പിയർ ഇൻ ദ വിസിബിൾ റീജിയൻ ഓഫ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ ഓഫ് സെക്കൻഡ് ലൈൻ ഇൻ ബാമർ സീരീസ് ആണ് അപ്പൊ മക്കൾ ഒരിക്കലും എന്ത് വിചാരിക്കരുത് സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ സാർ ഇവിടെ ഒന്നും തന്നിട്ടില്ലല്ലോ എക്സാമിനു ചോദിക്കരുത് എന്താണ് എപ്പോഴും ബാമർ സീരീസിന്റെ എൻ വണ് സീക്വൻറ്റ് ടൂ ആയിരിക്കും എൻ ടൂ എന്ന് പറയുമ്പോൾ ത്രീ ഫോർ ഫൈവ് അല്ലേ വരിക അതിലെ സെക്കൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഫോർ ആണ് വരിക അപ്പൊ നമ്മൾ എൻ വണ് ടു ആയിട്ട് എടുക്കുക എൻ ടു ഫോർ ആയിട്ട് എടുക്കുക ആർ എച്ച് വാല്യൂ നൂറ്റി ഒമ്പത് ആറ് എഴുപത്തി ഏഴ് എടുക്കുക അപ്പൊ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും വേവ് നമ്പർ കണ്ടെത്താൻ പറ്റും ഓക്കെ ഇനി അടുത്തത് പറയുന്ന ബോർ മോഡൽ ഓഫ് ഫാറ്റ് ആണ് പറയുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒന്നാണ് ബോർ മോഡൽ ആറ്റിന്റെ പോസ്റ്റ്ലൈറ്റ്സ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ പോസ്റ്റ്ലൈറ്റ്സ് പറയുമ്പോൾ മിനിമം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള മൂന്ന് പോസ്റ്റ്ലൈറ്റ്സുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ മിനിമം മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചിരിക്കണം ഓക്കെ അപ്പൊ ഞാൻ ആ പോസ്ലൈറ്റ്സുകൾ ഒന്ന് പറയാൻ കേൾക്കുക ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലുള്ള പോയിന്റ് അല്ല എല്ലാം പറഞ്ഞത് ഇതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുകയാണ് കേൾക്കുക ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് സർക്കുലർ പാത്ത് കാൾഡ് ഓർബിറ്റ് ഇലക്ട്രോൺ ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു സർക്കുലർ ദിസ് ഓർബിറ്റ്സ് ആർ ആസ് കെ എൽ എം എൻ ഈ ഓർബിറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കെ എൽ എം എൻ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഓക്കെ അത് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റും ഇനി സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താ കഴിഞ്ഞാല് ആസ് ലോങ് ആസ് എൻ ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ്സ് എനർജി റിമൈൻസ് കോൺസ്റ്റന്റ് എത്ര കാലമാണോ ഒരു ഇലക്ട്രോണ് ഒരു ഓർബിറ്റിൽ തന്നെ തുടരുന്നത് അത്രയും കാലം അതിന് എനർജി എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് അതേപോലെ തന്നെ അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ഇലക്ട്രോണിന് എക്സ്ട്രാ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ലോവർ എനർജി ലെവലിൽ നിന്ന് എന്ത് ചെയ്യും ഹയർ എനർജി ലെവലിലേക്ക് എന്ത് ചെയ്യും ജമ്പ് ചെയ്യും എന്നാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് അതൊക്കെ നമ്മൾ എന്റെ പോയിന്റിൽ അറിഞ്ഞിരിക്കേണ്ടത് അതേപോലെ തന്നെ ഇതിൽ കാണപ്പെടുന്ന ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചിരിക്കണം ആംഗുലാർ മൊമെൻറ്റം ഓഫ് മൂവിങ് ഇലക്ട്രോൺ എം വി ആർ സീക്വൽ ടി എൻ എച്ച് ബൈ ടു പൈ അതായത് നമുക്കിപ്പോ എം വി ആർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക് അറിയാം നിങ്ങള് ഫിസിക്സിലൊക്കെ മൂമെന്റം പഠിച്ചിട്ടുണ്ട് എം വി എന്ന് പഠിച്ചിട്ടുണ്ട് കറങ്ങുന്ന വസ്തുവിന്റെ മൊമെന്റത്തെ ആംഗുലാർ മൊമെന്റ് എന്നാണ് പറയാ അപ്പൊ ഈ എമ്മും വിയും മാത്രം പോലെ എന്തും കൂടി വേണം റേഡിയസും കൂടി വേണം അതാണ് എം വി ആർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഇക്വേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓർബിറ്റിന്റെ ഇലക്ട്രോണിന്റെ ആങ്കുലാർ മൂമെന്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻ എച്ച് ബൈ ടു പൈലെ എൻറെ സ്ഥാനത്ത് വൺ കൊടുത്താൽ മതി അപ്പൊ എന്താ കിട്ടുക ും അഞ്ചായി വെച്ച് ബൈ ടൂപ്പയ്യുന്നു കിട്ടും അതാണ് കണ്ടെത്താൻ പറ്റും ഓക്കെ അപ്പൊ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അതേപോലെ തന്നെ ഈ എന്താണ് റൂദർഫോർഡിന്റെ സോറി നമ്മുടെ നീൽസ് ബോറിന്റെ വേറെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കണ്ടുപിടുത്തങ്ങളാണ് അതായത് നോക്ക് നിങ്ങൾ നിങ്ങൾ കാണാൻ പറ്റുന്നതാണ് ഇദ്ദേഹം റേഡിയസ് കാണേണ്ട ഒരു ഷോർട്ടസ്റ്റ് ഇക്വേഷൻ കണ്ടെത്തിയെന്നതാണ് കേട്ടോ എന്താണ് ആർ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എ സീറോ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കണ്ടെത്തി ഇത് നിങ്ങൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ എളുപ്പമാണ് അവിടെ എ സീറോന്റെ വാല്യൂ ഫിക്സ്ഡ് ആയിരിക്കും കേട്ടോ എ സീറോ വാല്യൂ ഫിക്സ്ഡ് ആണ് അൻപത്തിരണ്ട് പോയിന്റ് ഒൻപത് പൈക്കോമീറ്റർ എന്നാണ് പറയാം അത് നാനോമീറ്റർ ആണെങ്കിൽ സീറോ പോയിന്റ് സീറോ ഫൈവ് ടു നയ നാനോമീറ്റർ എന്നൊക്കെ പറയാൻ പറ്റും അപ്പൊ എന്താണെന്നറിയോ നമ്മളുടെ എക്സാമിന് ചോദിക്കാണ് ഹൈഡ്രജന്റെ മൂന്നാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് എത്രയെന്ന് ചോദിച്ചു വിചാരിക്കാം

അതായത് നമുക്ക് കഴിവിന്റെ പരമാവധി നോക്കാം നോക്കാം ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് റേഡിയസ് എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇക്വേഷൻ കണ്ടോ എൻ സ്ക്വയർ എ സീറോ എന്ന് പറയുന്ന ഇക്വേഷൻ അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഒരു മൂന്നാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻിന്റെ അവിടെ മൂന്ന് കൊടുക്കുക അപ്പൊ നമുക്ക് മൂന്ന് എ സ്ക്വയർ ഒന്ന് കിട്ടും ഇൻഡു എ സീറോ എന്ന് കൊടുത്ത് എന്താ കൊടുക്കുക അമ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് പൈക്കോമീറ്റർ ഒന്ന് കൊടുക്കുക നമ്മുടെ ആൻസർ എത്ര വരിക പറയൂ ത്രീ സ്ക്വയർ ഇന്റു ഫിഫ്റ്റി ടു പോയിന്റ് നയൻ പൈക്കോമീറ്റർന്ന് വരും ഓക്കെ ഇനിയിപ്പോ നമ്മുടെ നാലാമത്തെ ഓർബിറ്റിന്റെ റേഡിയസ് കാണാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി പറ നാലേ സ്ക്വയർ ഇന്റു അൻപത്തിരണ്ട് പോയിന്റ് ഒമ്പത് പൈക്കോമീറ്റർ അങ്ങനെ 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 റേഡിയസ് കണ്ടെത്താൻ പറ്റും എന്നുള്ള ഒരു ഇക്വേഷനും കൂടി ഈ നീൽസ് ബോർ നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൽ വേറൊരു കാര്യം കണ്ടോ നിങ്ങള് ഉം നോക്ക് ഇതിൽ നിങ്ങൾ വേറൊരു കാര്യം കണ്ടോ ഇതിൽ നാലാമത്തെ പോയിന്റ് നോക്ക് നിങ്ങൾ ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻഡ് ഈസ് ഗിവൻ ബൈ ദ എക്സ്പ്രഷൻ ഇ എൻ സീക്വൽ ടു മൈനസ് ആർ എച്ച് ഇൻ വൺ ബൈ എൻ സ്ക്വയർ എന്നൊരു ഇക്വേഷൻ കണ്ടോ ഈ സംഭവം എന്താണെന്നറിയോ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങളിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ നേരത്തെ വേവ് നമ്പർ കാണ ഇക്വേഷൻ എന്താ പഠിച്ചത് പറ ആർ എച്ച് ഇൻറ്റു വൺ ബൈ എൻ വൺ സ്ക്വയർ മൈനസ് വൺ ബൈ എൻ ടു സ്ക്വയർ എന്ന് പഠിച്ചില്ലേ അതേ ഇക്വേഷനിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേ ഇക്വേഷനിൽ നമ്മള് എന്ത് ചെയ്യാന്ന് ആർ എച്ചിന്റെ വാല്യൂ ഒന്ന് മാറ്റിയിട്ട് ടു പോയിന്റ് വൺ എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് എയ്റ്റീൻ എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ കണ്ടോ ആർ എച്ചിന്റെ വാല്യൂ ഈ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ ഉണ്ടാവുന്ന റേഡിയേഷന്റെ എനർജി കണ്ടെത്താൻ പറ്റും അപ്പൊ അത് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ എന്താണ് നമ്മൾ നൂറ്റി ഒമ്പത് അറുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ മുമ്പ് കണ്ടത് ആർ എച്ചിന്റെ വാല്യൂ ആ വാല്യൂ ആണ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ കിട്ടാൻ പോകുന്നത് എന്താണെന്നു പറഞ്ഞത് വേവ് നമ്പർ ആണ് എന്നാൽ ആർ എച്ചിന്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് ടു പോയിന്റ് വൺ എയ്റ്റ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് എയ്റ്റീൻ ജൂൾ എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ നമുക്ക് അവിടുത്തെ എനർജി ചേഞ്ച് കണ്ടെത്താൻ പറ്റും കേട്ടോ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ കണ്ടോ നിങ്ങൾ ഇവിടെ കണ്ട ജൂൾ എന്നല്ല യൂണിറ്റ് തന്നത് ജൂൾ എന്ന് പറഞ്ഞാൽ എന്തിന്റെ യൂണിറ്റാ എനർജിയുടെ എനർജിന്റെ യൂണിറ്റ് ആണ് അതുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞത് അപ്പൊ ആർ എച്ച് ഇക്വേഷൻസും പ്രോബ്ലംസും ഒക്കെ അങ്ങനെ തന്നെയായിട്ട് ഒരു ക്വസ്റ്റൻ ചോദിക്കാണ് കാൽക്കുലേറ്റ് ദ എനർജി അസോസിയേറ്റഡ് വിത്ത് ദി സെക്കൻഡ് ലൈൻ ഓഫ് ബാമർ സീരീസ് ചോദിച്ചു ചോദിച്ച് വിചാരിക്കുക നമ്മൾ എങ്ങനെ എഴുതുക എനർജി ഡെൽറ്റ ഇ അല്ലെങ്കിൽ എനർജി ചേഞ്ച് ഡെൽറ്റു ആർ എച്ച് ഇൻ ടു വൺ ബൈ എൻ വൺ സ്ക്വയർ മൈനസ് വൺ ബൈ എൻ ടൂ സ്ക്വയർ എന്ന് കൊടുക്കുക എന്ത് കൊടുക്കുക ല്ലേ വൺ ബൈ ടു സ്ക്വയർ മൈനസ് വൺ ബൈ സെക്കൻഡ് ലൈൻ കൊടുക്കുക അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് ഇക്വേഷൻസും സെയിം ആണ് അവിടെ ആർ എച്ച് നൂറ്റി ഒമ്പത് അറുനൂറ്റി എഴുപത്തി ഏഴ് ആണ് ഇവിടെ ടു പോയിന്റ് ഇൻറ്റു ടെൻ റേസ്റ്റു മൈനസ് എയ്റ്റീൻ ആണ് എന്നാണ് ഓക്കെ അപ്പൊ എന്താ വ്യത്യാസം എനർജി കാണാൻ പറഞ്ഞാൽ ഈ ആർ എച്ച് വാല്യൂ ഉപയോഗിക്കുക എന്നാൽ വേവ് നമ്പറോ ഫ്രീക്വൻസി ഒക്കെ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് നൂറ്റി ഒൻപത് അറുന്നൂറ്റി എഴുപത്തി ഏഴ് ആണ് എന്നാണ് കേട്ടോ അപ്പം ആ കാര്യത്തിൽ ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞ് നമ്മൾക്ക് ഇക്വേഷൻ സെയിം ആണ് എനർജി കാണേണ്ട ഇക്വേഷൻ ആണ് എന്താ വ്യത്യാസം എന്നാ പറഞ്ഞ് ചേഞ്ച് ആണ് കാണാൻ പറഞ്ഞെങ്കിൽ ആർ എച്ചിൻ്റെ വാല്യൂ മാറ്റിയിട്ട് ടൂ പോയിൻറ്റ് വൺ എയ്റ്റീൻ ടെൻ ഡേയ്സ് മൈനസ് എയ്റ്റീൻ കൊടുക്കുക അതല്ല വേവ് നമ്പർ നമ്പറാണ് കാണാൻ പറഞ്ഞെങ്കിൽ അല്ലെങ്കിൽ വേവ് ലെങ്താണ് കാണാൻ പറഞ്ഞെങ്കിൽ ആർ എച്ചിൻ്റെ വാല്യൂ നൂറ്റി ഒമ്പത് അറുന്നൂറ്റി എഴുപത്തിയേഴ് കൊടുക്കുക വേറെ വ്യത്യാസം ഒന്നുമില്ല ഓക്കെ ഇതാണ് ബോർ മോഡൽ ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ടാവുക ഓക്കെ അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം ബോർ മോഡൽ ഞാൻ ഒന്നും കൂടി ചെയ്ത് പറഞ്ഞുതരാം ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദി ന്യൂക്ലിയസ് ഇൻ എ ഫിക്സ്ഡ് സർക്കുലർ പാത്ത് കാൾഡ് ഓർബിറ്റ് ദിസ് ഓർബിറ്റ്സ് ആർ ആസ് കെ എൽ എം എൻ ഓർബിറ്റ് ഓക്കെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് ആസ് ലോങ് ആസ് അൻ ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ഇറ്റ്സ് എനർജി റിമൈൻസ് കോൺസ്റ്റന്റ് അതായത് എത്ര കാലമാണോ ഒരു ഇലക്ട്രോൺ ഒരു പ്രത്യേക ഓർബിറ്റിൽ നിൽക്കുന്നത് അത്രയും കാലം അതിൻ്റെ എനർജി എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും എനർജി എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും ഓക്കെ എന്നാൽ എന്താണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് എപ്പോഴെങ്കിലും എക്സ്ട്രാ എനർജി കിട്ടുകയാണെങ്കിൽ ഈ ഫാൻ ഇലക്ട്രോൺ അക്വയർ എക്സ്ട്രാ എനർജി ഇറ്റ് വിൽ ജംപ് ഫ്രം ലോ എനർജി ലെവൽ ടു ഹൈ എനർജി ലെവൽ അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ പോയിന്റ് പറയുമ്പോൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്കുലാർ മൂമെന്റം ഓഫ് എ മൂവിങ് ഇലക്ട്രോൺ ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്ന ഒരു പോയിന്റ് ഇതാണ് അടുത്ത പോയിന്റ് ആയിട്ട് പറയേണ്ടത് കേട്ടോ ആംഗുലാർ മൂമെന്റം ഓഫ് എ മൂവിങ് ഇലക്ട്രോൺ എം വി ആർ ഇസ് ഈക്വൽ ടു എൻ ബൈ ടു പൈ ആ സംഭവം എന്ത് ചെയ്യാൻ അറിയാലോ ഒന്ന് പഠിച്ചിരിക്കും ഇത്ര പോസ്റ്റ് പോസ്റ്റ്ലൈറ്റ്സ് പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവര് ഇതിൽ പോസ്റ്റലൈറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മുകളിൽ കാണിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ത് നമ്മൾ റേഡിയസ് കാണപ്പെടുന്ന എനർജി ചേഞ്ച് കാണാൻ പറ്റും എന്നൊക്കെ പറയില്ല അതൊക്കെ ശരിക്കും അദ്ദേഹത്തിന്റെ മെറിറ്റ്സ് ആണ് അദ്ദേഹത്തിന്റെ മെറിറ്റ്സ് ആണ് അദ്ദേഹം അതായത് നമുക്ക് ഡിറൈവ് ചെയ്ത് തന്ന ഇക്വേഷനാണ് എന്ത് എൻ സ്ക്വയർ എ സീറോ എന്ന് പറയുന്ന ഇക്വേഷനും അതേപോലെ തന്നെ ആർ എച്ച് വൺ ബൈ എൻ വൺ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനൊക്കെ അദ്ദേഹം ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ആണ് ശരിക്കും അത് പോസ്റ്റലൈറ്റ്സ് ആയിട്ട് പറയണമെന്നില്ല അത് അദ്ദേഹത്തിന്റെ മെറിറ്റ്സ് ആയിട്ട് പറഞ്ഞാലും മതി ഓക്കെ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി ലിമിറ്റേഷൻസ് ഓഫ് ബോർ മോഡൽ അല്ലെ ഇതിൽ നിങ്ങൾ ഈ ബോർ മോഡലിന്റെ പ്രശ്നം എന്താണെന്നറിയോ ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഹൈഡ്രജനെ കുറിച്ചാണ് അല്ലെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിനെ കുറിച്ചാണ് പറയുക അതായത് ഒരു ഇലക്ട്രോൺ ഉള്ള ആളുകളെ കുറിച്ച് മാത്രമേ ഇവർ പറയുന്നുള്ളൂ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള ആളുകളെ കുറിച്ച് പറയാൻ ഈ എന്താണ് ബോർ മോഡലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഈ രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്താണ് ഇറ്റ് ഹൈഡ്രജൻ അല്ലാത്ത സ്പെക്ട്രങ്ങളെ കുറിച്ച് പഠിക്കാൻ നീൽസ് ബോറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ എന്താ പറയുക പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ രണ്ടാമത്തെ ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്തിട്ട് അഞ്ചിലേക്ക് ജമ്പ് ചെയ്തു എന്ന് വിചാരിക്കുക അഞ്ചിൽ നിന്ന് തിരിച്ച് രണ്ടിലേക്ക് തന്നെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ബാമർ സീരീസ് എന്ന് വിളിക്കുക അങ്ങനെ വന്നില്ല വേറെ എവിടെയെങ്കിലും വെച്ചിട്ട് അതിന് എനർജി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക അപ്പൊ അവിടെ ഒരു സ്പെക്ട്രം ഉണ്ടാവും അങ്ങനെ അതിന്റെ അടിയിൽ കുറെ കുറെ ചെറിയ ചെറിയ സ്പെക്ട്രം ഉണ്ടാകും ആ സ്പെക്ട്രങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് ഫൈൻ സ്പെക്ട്രം എന്നാണ് പറയുക കേട്ടോ എന്താ പറയാ ഫൈൻ സ്പെക്ട്രം അതായത് നമ്മൾ ആകെ അഞ്ച് ലൈൻസ് അല്ലേ പഠിച്ചു ലേമാൻ സീരീസ് ബാമർ സീരീസ് പാഷൻ സീരീസ് പ്രാക്കറ്റ് സീരീസ് ഫണ്ട് സീരീസ് ഈ സ്പെക്ട്രങ്ങളുടെ അകത്ത് വീണ്ടും ചെറിയ ചെറിയ ലൈൻസ് ഉണ്ട് ആ സ്പെക്ട്രൈൻസിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ നീൽസ് ബോറിന് കഴിഞ്ഞില്ല അപ്പൊ ഈ നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കുക ഒന്നാമത്തെ ലിമിറ്റേഷൻ ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ എന്താണ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത് എന്താണ് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദി ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം രണ്ടാമത്തത് ഇരു കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ സ്പെക്ട്രം ഇനി തേർഡ് പോയിന്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് എന്താണ് നമ്മൾ ഈ ലെയ്മാൻ സീരീസിന് ഈ ബാമർ സീരീസും പാഷൻ സീരീസും ഒക്കെ ഉണ്ടല്ലോ ഈ സംഭവത്തെ നമ്മൾ ഇപ്പൊ നമുക്ക് നോക്കിയത് ഞാനിങ്ങനെ കാണിച്ചു തരാം ഇപ്പം ഇത് ലെയ്മാൻ സീരീസ് ബാമർ സീരീസ് പാഷൻ സീരീസൊക്കെ ഉണ്ട് വിചാരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഞാൻ ഇങ്ങനെ ഒരു ഡേക്യായിട്ട് കാണിച്ചു തരാം ഇപ്പൊ നമ്മളിതൊരു ഹൈഡ്രജൻ ആണെന്ന് വിചാരിക്കാം ഈ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നതിലേക്ക് എന്ത് ചെയ്തു പറയാലോ നമ്മളിങ്ങനെ സൺലൈറ്റ് വന്നിടും ഹൈഡ്രജനിലേക്ക് ഇതിങ്ങനെ അഞ്ച് സ്പെക്ട്രൽ ലൈൻസ് ആയിട്ട് മാറി എന്ന് വിചാരിക്കാം അതായത് നമ്മുടെ ലൈമാൻ സീരീസും ഇത് ലൈമാൻ ആണ് ഇത് ബാമർ ആണ് ഇങ്ങനെ സ്പെക്ട്രൽ ലൈൻസ് ആയിട്ട് ആയിട്ടും വിചാരിക്കാം നമ്മൾ ഈ ഭാഗത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു പറയാലോ ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും കൊടുത്തു ഒരു പോസിറ്റീവ് ചാർജ് ഒരു നെഗറ്റീവ് ചാർജ് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പെക്ടറങ്ങൾ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ലെയ്മാൻ ബാമർ എന്ന് പറയുന്ന ഈ അഞ്ച് അഞ്ചിൽ ലൈൻസ് ഉണ്ടല്ലോ ഈ സ്പെക്ട്രൈൻസിന്റെ ഈ അടുത്ത് നമ്മൾ എന്ത് ചെയ്തു ഒരു പോസിറ്റീവ് ചാർജും കൊടുത്തു ഒരു നെഗറ്റീവ് ചാർജും കൊടുത്തു നിങ്ങൾക്കറിയാം പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് അത് സൂചിപ്പിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലേ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും എന്ത് ചെയ്യുന്നറിയില്ലോ ഇതിന്റെ ഉള്ളിൽ വീണ്ടും ചെറിയ ചെറിയ സ്പ്ലിറ്റിംഗ് നടക്കും ഗ്ലാസ് ഫ്രിറ്റിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാർക്ക് എഫക്റ്റ് എന്നാണ് പറയുന്നത് എന്താ പറയാ സ്റ്റാർക്ക് എഫക്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് സ്റ്റാർക്ക് എഫക്ട് കേട്ടോ എന്നാൽ നമ്മൾ എന്ത് ചെയ്തു എന്നറിയാലോ ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു അറിയാലോ ഈ ഭാഗത്ത് നോർത്ത് പോളും ഈ ഭാഗത്ത് സൗത്ത് പോളും കൊടുത്തു എന്ന് വിചാരിക്കാം അപ്പോഴും ഈ ലൈമാൻ സീരീസും ബാമർ സീരീസും വീണ്ടും ചെറിയ ചെറിയ ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീമാൻ എഫക്ട് എന്നാണ് പറയുക ഇതിന്റെ കാരണം എന്താണെന്നോ ഇതിനുള്ള എക്സ്പ്ലേഷനോ തരാൻ ആർക്ക് കഴിഞ്ഞില്ല നീൽസ് ബോറിന് കഴിഞ്ഞില്ല ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം കാരണം എന്താണെന്ന് പറയുന്നത് ഇത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും എന്താണ് സ്റ്റാർക്ക് എഫക്റ്റ് എന്താണ് സീമാൻ എഫക്റ്റ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ് ഈ ലേമാൻ സീരീസും ബാമർ സീരീസും ഒക്കെ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ വീണ്ടും സ്പിറ്റ് ചെയ്താൽ അതിനെ സ്റ്റാർക്ക് എഫക്ട് എന്ന് പറയും മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്താണ് സ്പിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും സീമാൻ എഫക്ട് ഞാൻ സാധാരണ കുട്ടികളെടുത്ത് സി മാൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ആണ് എന്ന് ഞാൻ പഠിപ്പിക്കാറാണ് അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സീമാനും സ്റ്റാർക്കും മാറിപ്പോവും മാഗ്നറ്റിക് ഫീൽഡിലുള്ള മാൻ ആണെന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ കേട്ടോ അതാണ് എന്ത് സ്റ്റാർക്ക് എഫക്റ്റും സീമാൻ എഫക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് ആറ്റം ടു ഫോം മോളിക്യൂൾ ബൈ കെമിക്കൽ ബോണ്ട് അല്ലെ ആ ബോണ്ട് ഫോർമേഷൻ എങ്ങനെയാണെങ്കിലും കുറിച്ചുള്ള പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല അതൊന്നും വേണ്ട നമുക്ക് വേണ്ട എക്സ്പ്ലേഷൻസ് ഇത്രയും കാര്യങ്ങളാണ് ഏതൊക്കെ വേണ്ട പറ ഒന്നാമത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനമായത് ഹൈഡ്രജൻ അല്ലാത്തവയെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ നീൽസ് ബോറിന് കഴിഞ്ഞിട്ടില്ല അടുത്ത പറഞ്ഞ എന്തായിരുന്നു പറ എന്താണ് ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ എന്ന് പറയും ചെറിയ ചെറിയ സ്പെക്ട്രൽ ലൈൻസുകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ സ്റ്റാർക്ക് എഫക്റ്റിലും സീമാൻ എഫക്റ്റിലും ഒക്കെ ഉണ്ടാകുന്ന സ്പെക്ട്രങ്ങൾ ഉണ്ടല്ലോ അവരെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ സ്റ്റാർക്ക് എഫെക്ട് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത് സ്പ്ലിറ്റിംഗ് ഓഫ് ലൈൻസ് അണ്ടർ ഇലക്ട്രിക് ഫീൽഡ് അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർക്ക് എഫക്ട് അണ്ടർ മാഗ്നറ്റിക് ഫീൽഡാണ് അതിനെ വിളിക്കുന്ന പേരാണ് സീമാൻ എഫക്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ പോസ്റ്റ് ലൈറ്റ്സുകൾ ഷുവർ ആയിട്ടും എക്സാമിന് ചോദിക്കുന്നതാണ് പോസ്റ്റുലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്താവനകൾ എന്നാണ് അർത്ഥം കേട്ടോ പ്രസ്താവനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത് എക്സാമിന് ചോദിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ അത് പഠിച്ചിരിക്കണം ഓക്കെ ഇനി നമ്മൾ പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ബോർ മോഡലിന്റെ ഫെയിലിയറിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഈ പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ അതായത് റീസൺ ഫോർ ദ ദർ ഓഫ് ദി ബോർ മോഡൽ അതിൽ ആദ്യത്തെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബോർ മോഡൽ ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം ഇഗ്നോർ ദി ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്നാണ് അതിനൊന്നും നോട്ട് ചെയ്യാനുള്ള ടൈം കിട്ടണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ തരും ഞാനേ കേട്ടോ അപ്പൊ അത് ഇത് എഴുതിയെടുക്കൽ എന്തായാലും ഇപ്പൊ പോസിബിൾ ആവൂലല്ലോ പിന്നെ റെക്കോർഡ് അല്ലേ സംഭവം റെക്കോർഡ് ആയതുകൊണ്ട് ആ വീഡിയോ നിങ്ങക്ക് വീണ്ടും കേൾക്കാലോ അതേപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഞാൻ തരും ചെയ്യും ഓക്കെ അപ്പോൾ ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടേരും ചെയ്യും അപ്പോൾ പ്രശ്നം തരുമല്ലോ കേട്ടോ നിങ്ങൾ എന്താ നോട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ ഓക്കെ അപ്പൊ അതിന് നിങ്ങൾ ടെൻഷൻ ആവേണ്ട അതെന്താ കുഴപ്പമെന്നറിയും നമുക്ക് ഈ തരുന്ന നമ്മൾ ഈ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് നോട്ട് എഴുതി തരാൻ കഴിയില്ലേ ഒന്ന് റെക്കോർഡ് വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരും അതേപോലെ തന്നെ എന്തോ തരും ഈ മെറ്റീരിയൽസും ഞാൻ നിങ്ങൾക്ക് തരും ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസും നിങ്ങൾക്ക് തരും ഓക്കെ പ്രശ്നം പരിഹരിക്കാം കേട്ടോ ഓക്കെ ഓക്കെ പിന്നെ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് അറിയാലോ എന്താണ് നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചോളൂ കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ അതിനും പ്രശ്നമില്ല ഇനി അതേപോലെ ഞാൻ ഡിസ്കഷൻ നമ്മൾ ഈ ചാപ്റ്റർ ഞാൻ ഡിസ്കഷൻ വെക്കാം ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഞാനൊരു എന്താണ് പത്തോ പഞ്ചു മിനിറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാനുള്ള ഒരു സെക്ഷൻ വെക്കാം ഓക്കെ അപ്പോൾ റീസൺ ഫോർ ഫെയിലിയർ ഓഫ് ബോർ മോഡൽ ബോർ മോഡലിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളതാണ് കേട്ടോ അതിൽ പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഡുവൽ ബിഹേവിയറിനെ ഇഗ്നോർ ചെയ്തു എന്നാണ് അപ്പൊ എന്താണ് ഈ ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററിന് രണ്ട് സ്വഭാവം ഉണ്ട് എന്നാണ് ഒന്ന് മാറ്ററുകൾ വേവിന്റെ സ്വഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് വേറെ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാറ്ററുകൾ എന്ത് ചെയ്യുന്നു എന്താണ് പാർട്ടിക്കിളിന്റെ സ്വഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇതിനെ ഇയാളെ എതിർത്തു എന്നുള്ളതാണ് അതായത് നീൽസ് ബോർ എന്ത് ചെയ്തു എന്നാണ് എതിർത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇഗ്നോർ ദി ഡുവെൽ ബിഹേവിയർ ഓഫ് മാറ്റർ എക്സാമിന് രണ്ട് മാർക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ എന്താണ് ഡുവെൽ ബിഹേവിയർ അത് അടുത്ത് നമ്മൾ പറയുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാതിരുന്നതാണ് ഡുവൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്ററുകൾക്ക് രണ്ട് സ്വഭാവമുണ്ട് ഒന്ന് വേവ് നേച്ചറും ഒന്ന് പാർട്ടിക്കൽ നേച്ചറും അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഓക്കെ രണ്ടാമത്തെ നോക്ക് നിങ്ങൾ ബോർ മോഡൽ കോൺട്രഡിക്ട് ഹൈസൻബർഗ് അൺസെട്ടൈനിറ്റി പ്രിൻസിപ്പിൾ എന്നാണ് അത് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം ആ സമയത്ത് ഞാൻ പറയാൻ പറ്റും അൺസെട്ടൈനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നുണ്ട് ഇലക്ട്രോണിന്റെ പൊസിഷൻ ഒന്നും കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റൂല എന്ന് പറയുന്നുണ്ട് പക്ഷെ നീൽസ് ബോർ പറയുന്നുണ്ട് ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺ എത്ര ഡിസ്റ്റൻസ് ആണ് നിൽക്കുന്നത് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ പറയുന്നുണ്ട് നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മ റേഡിയസ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എ സീറോ എന്ന് പറയുന്ന ഇക്വേഷൻ പറഞ്ഞല്ലേ ഒരു അമ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് പൈക്കോമീറ്ററിന്റെ അപ്പൊ ആ ഇക്വേഷൻ പറഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇലക്ട്രോണിന്റെ പൊസിഷൻ കണ്ടെത്താൻ പറ്റും പക്ഷെ ഹെയ്സൻബർഗ് പറയുന്നത് ഇലക്ട്രോണിന്റെ പൊസിഷൻ കണ്ടെത്താൻ പറ്റൂല അപ്പൊ അതുമായിട്ട് എന്ത് ചെയ്തു കോൺട്രഡിക്ഷൻ ഉണ്ടാക്കി എന്നാ പറയുന്നത് കേട്ടോ അപ്പൊ മക്കളെ ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ എന്താണ് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ബോർ മോഡൽ ആറ്റത്തിന്റെ ഫെയിലിയറിന് കാരണങ്ങൾ എന്തായിരുന്നു എന്നാണ് ഒന്നാമത്തെ കാരണം പറയുന്നത് എന്താണ് ഡുവൽ ബിഹേവിയറിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്താ ഡുവൽ ബിഹേവിയർ എന്ന് പറഞ്ഞാല് മാറ്ററിന് രണ്ട് സ്വഭാവമുണ്ട് വേവിന്റെ ഉണ്ട് പാർട്ടിക്കിളിന്റെ സ്വഭാവം ഉണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല അതേപോലെ തന്നെ ഹെയ്സൺബർഗിന്റെ അൺസർട്ടൻറ്റി പ്രിൻസിപ്പളുമായിട്ട് കോൺട്രഡിക്ഷൻ ഉണ്ടായിരുന്നു കോൺട്രഡിക്ഷൻ പറഞ്ഞാൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു എന്തായിരുന്നു പറ ഹെയ്സൺബർഗിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം ഇലക്ട്രോണിന്റെ പൊസിഷൻ കണ്ടെത്താൻ പറ്റൂല പക്ഷെ ഇയാളുടെ അഭിപ്രായത്തിൽ ഇലക്ട്രോൺ എവിടെയാണ് നിൽക്കുന്നത് കണ്ടെത്താൻ പറ്റുന്നു അതിനുള്ള ഇക്വേഷൻസും അദ്ദേഹം ഡിറൈവ് ചെയ്തു എന്നുള്ളതായിരുന്നു ഓക്കെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇനി വരാൻ പോകുന്ന കാര്യമാണ് ഡുവെൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്താണ് ഡുവെൽ ബിഹേവിയർ ഓഫ് മാറ്റർ എന്നാണ് കേട്ടോ അപ്പൊ ബിഹേവിയർ ബിഹേവിയറോട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാല് ലൈറ്റിന് രണ്ട് സ്വഭാവം ഉണ്ട് എന്നാണ് ഏതൊക്കെയാണ് പാർട്ടിക്കിളിന്റെ സ്വഭാവം ഉണ്ട് വേവിന്റെ സ്വഭാവം ഉണ്ട് അത് ലൈറ്റിന് എന്നല്ല മാറ്ററിന് ഓക്കെ മാറ്ററിന് രണ്ട് സ്വഭാവം ഉണ്ട് ബോത്ത് പാർട്ടിക്കിൾ നേച്ചർ ആൻഡ് വേവ് നേച്ചർ അതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പാർട്ടിക്കൽ നേച്ചറിനെയും വേവ് നേച്ചറിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഡുവൽ നേച്ചർ കേട്ടോ ഈ ഡുവൽ നേച്ചർ കാണാൻ ആ ഡുവൽ നേച്ചറില് പറയുന്ന ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് എന്ത് ചെയ്തു എന്ന് അറിയാലോ വേവ് ലെങ്ത് കാണേണ്ട ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തു ആ ഇക്വേഷന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീ ബ്രോഗ്ലി ഇക്വേഷൻ എന്ന് പറയുന്നത് ആ ഇക്വേഷൻ എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ലാംഡാ ഈക്വൽ ടു പിക്ചർ ക്ലിയർ അല്ലെങ്കിൽ നോക്കുക lambda ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ഞാൻ സ്ക്രീനിൽ എഴുതിയത് നോക്കാം Lambda ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ഇതാണ് അദ്ദേഹത്തിന്റെ ഇക്വേഷൻ ഇതാണ് ഡി ബ്രോഗിലിക്വേഷൻ എന്ന് പറയുന്നത് അതില് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ലെങ്ത് ആണ് എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്സ് കോൺസ്റ്റന്റ് ആണ് എം എന്ന് പറഞ്ഞാൽ മാസാണ് വി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെലോസിറ്റി ആണ് നിങ്ങൾ അത് പഠിച്ചുവെച്ചാൽ മതി ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി അതേപോലെ എന്താണ് ഡുവൽ ബിഹേവിയർ എന്നും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഇക്വേഷനും ഡുവൽ ബിഹേവിയർ എന്താണെന്ന് പഠിച്ചെക്കാം എന്താ ഡുവൽ ബിഹേവിയർ എന്ന് പറഞ്ഞാല് മാറ്ററിന് രണ്ട് ക്യാരക്ടർ ഉണ്ട് ഒന്ന് പാർട്ടിക്കിൾ നേച്ചറും ഒന്ന് വേവ് നേച്ചറും അതിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഡുവൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് പഠിക്കണം അതേപോലെ തന്നെ ഇദ്ദേഹം ഉണ്ടാക്കിയ ഇക്വേഷൻ ഏതായിരുന്നു പറ ലാംഡ്സ് ഈക്വൽ ടു എച്ച് ബൈ എം വി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ആ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നോക്ക് നിങ്ങൾ ഇതിൽ പ്രോബ്ലം കണ്ട് ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം എന്താ ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ എ ഫോട്ടോൺ ഹാസ് എ വേവ് ലെങ്ത് ഓഫ് ത്രീ പോയിന്റ് ഫൈവ് ആംഗ്സ്ട്രോൺ അല്ലേ നമുക്കൊന്ന് ചെയ്ത് നോക്കട്ടോ ആ ക്വസ്റ്റിൻ എങ്ങനെ ചെയ്യാന്നുള്ളത് എന്താണ് നോക്ക് നിങ്ങൾ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ലാംഡ് തന്നിട്ടുണ്ട് ലാംഡ് എത്രയോ പറയൂ ത്രീ പോയിന്റ് ഫൈവ് ആംഗ്സ്ട്രോൺ എന്ന് പറഞ്ഞ എത്ര എന്താ അർത്ഥം ഇൻ ടെൻസ് ടെൻ മീറ്റർ എന്നാണ് കേട്ടോ മീറ്റർ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് െ അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ ലാംഡ പറയുക അല്ലേ അപ്പൊ അതിൽ നിന്ന് എം നമ്മൾ ഇങ്ങോട്ട് പുറത്തു കിട്ടു നമുക്ക് എന്താ ഇക്വേഷൻ കിട്ടാ പറയൂ ഇങ്ങനെ കിട്ടൂലേ അതായത് നമുക്ക് ഇങ്ങനെയല്ലേ കിട്ടാം എം സീക്വൽ ടു എങ്ങനെ ഇക്വേഷൻ കിട്ടുക എച്ച് ബൈ എം സീക്വൽ ടു എച്ച് ബൈ ഇങ്ങനെ വരും അല്ലെ എച്ച് ബൈ ലാംന്ന് കിട്ടും എച്ച് ബൈ ലാം കിട്ടും അപ്പൊ എന്ത് ചെയ്താൽ മതി പറയാം ആ എച്ചിന്റെ അവിടെ ഇവര് തന്നിട്ടുണ്ടല്ലോ നമുക്ക് എന്താണ് തന്നൊരു വാല്യൂ എന്താ പറയുക സിക്സ് പോയിന്റ് സിക്സ് ഇന്റു ടെൻ റേസ് ടു മൈനസ് തേർട്ടി ഫോർ എന്ന് പറയുന്ന വാല്യൂ അല്ലേ ഈ വാല്യൂ അവര് തന്നിട്ടുണ്ടല്ലോ അപ്പൊ ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയാലോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നോക്ക് ഈ തന്നിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ ഈ സിക്സ് പോയിന്റ് ഇത് അവർ തന്നിട്ടുണ്ടല്ലോ അത് ഇവിടെ സബ്സ്റ്റ്യൂട്ട് എച്ച് സബ്സ്റ്റ്യൂട്ട് ലാംഡ എന്ന് പറഞ്ഞാൽ ഫൈവ് ആംസ്ട്രോങ് ഇവിടെ തന്നിട്ടുണ്ട് വേവ് ലെങ്ത് അപ്പൊ എങ്ങനെ എഴുതാ ത്രീ പോയിന്റ് ഫൈവ് ഇന്റ് മൈനസ് ടെൻ മീറ്റർ എന്നാ നിർബന്ധമായിട്ട് നമ്മൾ ആംസ്ട്രോണിന്റെ മീറ്ററിലേക്ക് മാറ്റണം അതിനെന്താ കാരണം എന്നറിയോ വി എന്ന് പറയുന്ന വെലോസിറ്റി ഓഫ് ലൈറ്റ് തന്നിട്ട് നോക്ക് നിങ്ങൾ ത്രീ ഇന്റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എന്തായാലും മീറ്റർ പെർ സെക്കൻഡ് ആണ് തരിക അപ്പൊ ഷുഗർ ആയിട്ട് നമ്മൾ ഈ ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ആംഗ്സ്ട്രോൺ എന്തെങ്കിലേക്ക് മാറ്റണം മീറ്ററിലേക്ക് മാറ്റണം അപ്പൊ എന്താ നമുക്ക് ആൻസർ കിട്ടാ പറയൂ അതായത് നമുക്ക് ആൻസർ കിട്ടുന്നത് ഇങ്ങനെയാണ് എച്ച് എന്നുള്ള സിക്സ് പോയിന്റ് സിക്സ് ടു സിക്സ് ഇന്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി ഫോർ ഡിവൈഡഡ് ബൈ ലാംഡ എന്നുള്ള വി എന്നുള്ള ത്രീ ഇന് ടെൻ റേസ് ടു എയ്റ്റ് നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ പ്ലസ് വണ്ണില് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ എഴുതണമെങ്കിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടും ഓക്കെ അപ്പൊ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല ഓക്കെ ഇനി അടുത്ത ഇനി ഇതിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് നമുക്ക് എന്തായാലും ഡൗട്ട് ചോദിക്കേണ്ട സെക്ഷൻ വെക്കാം കേട്ടോ ഇനി അടുത്ത് നോക്ക് നിങ്ങൾ ഹെയ്സൺബർഗിന്റെ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ ആണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒരു വസ്തു വളരെ ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ പൊസിഷനും മൊമെന്റവും കൃത്യമായിട്ട് കണ്ടെത്തൽ അസാധ്യമാണ് ഇതാണ് ഹെയ്സൺബർഗിന്റെ ആൻസർടൈൻറ്റി പ്രിൻസിപ്പിൾ അതിലെ പ്രധാനമായിട്ട് രണ്ട് കണ്ടീഷൻസ് ആണ് ഇതിന് വേണ്ടത് ഒന്ന് എന്താണെന്നറിയോ വസ്തു വളരെ ചെറുതായിരിക്കണം ചെറുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയിരിക്കണം ഇലക്ട്രോണിന്റെ അത്ര പോലെ ചെറിയ ആയിരിക്കണം എന്നാണ് ഒന്നാമത്തെ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ്ലി മൂവിങ് ആയിരിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു ഉറുമ്പ് പതുക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ ഉറുമ്പിന്റെ പൊസിഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും മൊമെന്റോ നമുക്ക് കണ്ടെത്താൻ പറ്റും കാരണം ഉറുമ്പ് ചെറുതാണെങ്കിൽ പോലും അതെന്തല്ല ഫാസ്റ്റ്ലി മൂവിങ് അല്ല ഒരാ ഒരാന ഒരാന വളരെ ഫാസ്റ്റ് ആയിട്ട് പോവാന്ന് വിചാരിക്കാം നിനക്ക് അറിയാം ആന വലിയ ഒബ്ജക്റ്റ് ആണ് ആനയുടെ പൊസിഷനും മൊമെന്റോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താൻ പറ്റും എന്നാൽ നമ്മൾ ആ കോൺസെപ്റ്റ് നമ്മൾ ചെറുതാക്കി കൊണ്ടുവരാന്ന് വിചാരിക്കാം നമ്മൾ എന്ത് ചെയ്തു ഒരാളെ നമ്മുടെ മുമ്പിൽ നിർത്തിയിട്ട് നമ്മളൊരു തോക്ക് കൊണ്ട് അയാളെ ഒരു ഷൂട്ട് ചെയ്യാന്ന് വിചാരിക്കാം നിങ്ങക്ക് അറിയാലോ അത് ചെറിയ ഒരു ഒബ്ജെക്റ്റുമാണ് ഫാസ്റ്റ്ലി മൂവിങ്ങുമാണ് അതിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷനും മൊമെന്റോവും ഒരേ സമയം കണ്ടെത്തി എന്തായിരിക്കും അസാധ്യമായിരിക്കും അതിന്റെ അർത്ഥം വസ്തു ഇങ്ങനെ ചെറുതായി 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 വരുംതോറും പൊസിഷനും മൊമെന്റോയും കണ്ടെത്തിൽ എന്തായിരിക്കും ആയിരിക്കും ഇതാണ് ഹേസൻബർഗിന്റെ ആൻസർ പ്രിൻസിപ്പിൾ അപ്പൊ നിങ്ങൾ വിചാരിക്കും അതല്ല ഇവിടെ ഇപ്പൊ എന്താപ്പവശ്യം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇത് നമ്മുടെ ന്യൂക്ലിയസ് ഇട്ടോ ഇത് നമ്മുടെ ന്യൂക്ലിയസ് ഈ ന്യൂക്ലിയസിനു ചുറ്റും ഇലക്ട്രോൺ വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്ക് ഈ ഇലക്ട്രോൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയി വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരിക്കലും അപ്പൊ ആ ഇലക്ട്രോണിന്റെ പൊസിഷൻ എവിടെയാണ് മൊമെന്റം എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ആര് പറയുന്നത് ഹെയ്സൻബർഗിന്റെ അൺസർട്ടൈൻറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ അതാണ് ഇവിടുത്തെ പ്രധാനം പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇതും ബോർ ബോർമോഡിലും തമ്മിൽ എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ ഉണ്ടാക്കുന്നത് പറയും ഈ ഹെയ്സൻബർഗ് പറയുന്നത് ഇലക്ട്രോണിന്റെ പൊസിഷൻ കണ്ടെത്താൻ പറ്റൂല പക്ഷെ നമ്മുടെ ഇയാള് പറയുന്നുണ്ട് ബോർമോഡിൽ പറയുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ റേഡിയസ് കണ്ടെത്താം ഈ റേഡിയസ് കണ്ടെത്തണമെങ്കിൽ ഉറപ്പല്ലേ ഇവിടെ ആളിവിടെ ഉണ്ട് നമുക്ക് അറിയണ്ടേ അതാണ് ഇവർ പറയുന്നത് കേട്ടോ അതാണ്

െഴുതരുത് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ പൊസിഷൻ എന്നാണ് പൊസിഷൻ കണ്ടെത്താനുള്ള പ്രയാസാണ് ഡെൽറ്റാ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസർട്ടൈനിറ്റി ഇൻ മൊമെൻറ്റം മൊമെന്റം കണ്ടെത്താനുള്ള പ്രയാസമാണ് മനസ്സിലാവുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഡെൽ ഈ പ്രോബ്ലം ഈ ഇക്വേഷൻ വെച്ചിട്ടല്ല സാധാരണ ചോദിക്കാറുള്ളത് കേട്ടോ ഏതാ ഇക്വേഷൻ വരുവാന്നറിയോ ഡെൽറ്റ എക്സ് ഇൻടു ആ പിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാതെ നിങ്ങൾക്ക് അറിയാലോ പി ഈക്വൽ ടു എന്താണ് എം വി അല്ലേ മാസിന്റെ വെലോസിറ്റി അല്ലേ അപ്പൊ പി ഈക്വൽ ടു എം വി ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഇക്വേഷൻ ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം അതായത് നമ്മൾ എഴുതുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരിക ഡെൽറ്റ എക്സ് ഇൻടു ഈ ഡെൽറ്റ പി എന്നുള്ള എന്ത് കൊടുക്കണം എന്നറിയോ പി ഡെൽറ്റ പി എന്നുള്ള പിന്നുള്ള എം ഡെൽറ്റ വി എന്ന് കൊടുക്കണം കേട്ടോ എം ഡെൽറ്റ വി എം ഡെൽറ്റ വി അങ്ങനെ ഇക്വേഷൻ വരുവുള്ളൂ കേട്ടോ എം ഡെൽറ്റാ വി സീക്വൽ ടു എച്ച് ബൈ ഫോർ പൈ എന്നാണ് വരിക എച്ച് ബൈ ഫോർ പൈ ഇതാണ് ഇക്വേഷൻ സ്ക്രീനിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ ഡെൽറ്റ എക്സിന്റെ എം ഡെൽറ്റാ വി സിക്വൽ എച്ച് ബൈ ഫോർ പൈ നിങ്ങൾക്ക് നൂറ് ശതമാനം ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലം ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കണ്ട ഇതിപ്പോ എങ്ങനെ വന്നത് ഈ എം ഡെൽറ്റാ വി അത് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് അറിയുന്ന ഒരു കാര്യമല്ലേ പി സിക്വൽ ടു എന്താന്ന് പറയൂ എം വി ആണ് മാസിന്റെ വെലോസിറ്റിയാണ് അതിലൊരു ഒബ്ജക്ടിന്റെ മാസൊരിക്കലും മാറില്ല വെലോസിറ്റിയെ മാറുള്ളൂ അപ്പൊ ആ ഡെൽറ്റ എന്നുള്ളത് എമ്മിന് ബാധകമല്ല അതുകൊണ്ട് നമുക്ക് പിക്ക് പകരം എന്ത് എഴുതാൻ പറ്റും എം ഡെൽറ്റ വി എന്ന് എഴുതാൻ പറ്റും നമ്മൾ ഈക്വേഷൻ എന്താ പറയുക ഡെൽറ്റാ എക്സിന്റെ എം ഡെൽറ്റ വി സീക്വൽ ടു എച്ച് ബൈ ഫോർ പൈ അപ്പൊ കാൽക്കുലേറ്റ് ദി ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് കാൽക്കുലേറ്റ് കാണാംലേറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി കാണാ കാൽക്കുലേറ്റ് അൺസർട്ടൈൻറ്റീൻ എന്താണ് മൂമെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഈക്വേഷൻ തന്നെ ഉപയോഗിക്കാം ഡെൽറ്റ എക്സ് ഡെൽറ്റ പി എന്ന് പറയുന്ന ഈക്വേഷൻ തന്നെ ഉപയോഗിക്കുക ഇതാണ് അവിടെ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഇതിലൊരു ക്വസ്റ്റൻ എന്താണോ നിങ്ങൾ ഈ കൊസ്റ്റൻ ഇപ്പൊ പ്രീവിയസ് ഇയർ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് നോക്ക് നിങ്ങൾ ദ മിനിമം വാല്യൂ ഫോർ ദ പ്രൊഡക്ട് ഓഫ് ഈ ഒരു കോൺസെപ്റ്റോ കൂടി നിങ്ങൾ ശ്രദ്ധിക്കട്ടോ അതായത് ഇങ്ങനെ സംഭവം കണ്ടോ അതായത് ഇങ്ങനെ സംഭവം ഈ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ ഇതിന്റെ ആൻസർ കണ്ടോ ദ മിനിമം വാല്യൂ ഫോർ ദ പ്രൊഡക്ട് ഓഫ് അൺസെട്ടൈനിറ്റിൻസ് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ഏറ്റവും കുറഞ്ഞ വാല്യൂ എത്രയെന്ന് വെച്ചുകഴിഞ്ഞാൽ ആൻസർ എന്താണെന്നറിയോ എച്ച് ബൈ ഫോർ പൈ എന്നാണ് കേട്ടോ അതെന്താ കാരണം എന്നറിയോ നമ്മുടെ ഇക്വേഷൻ കണ്ടോ നിങ്ങൾ ഡെൽറ്റ എക്സ് ഡെൽറ്റ പി പീസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ ഫോർ പൈ എന്നാണ് അല്ലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് അപ്പൊ എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ആയിരിക്കും ഏറ്റവും മിനിമം ലെവലിൽ മാത്രമേ എന്താവുള്ളൂ ഈക്വൽ ടു ആവുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും കുറഞ്ഞ വാല്യൂ എത്രയെന്ന് വെച്ചു കഴിഞ്ഞാൽ എച്ച് ബൈ ഫോർ പൈ ആവുമെന്ന് പറയുന്നത് കേട്ടോ ഏറ്റവും കുറഞ്ഞ വാല്യൂ എച്ച് ബൈ ഫോർ പൈ അപ്പ എന്താ ക്വസ്റ്റ്യൻ പറയും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് അതായത് ദ മിനിമം വാല്യൂ ഓഫ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടതാണ് കേട്ടോ മിനിമം വാല്യൂ ഫോർ ദി ഓഫ് വാല്യൂസ് ഇൻ പൊസിഷൻ ആൻഡ് ഓഫ് എ മൂവി മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ബൈ ഫോർ ഫൈവ് ഓക്കെ ഇനി ഈ ചാപ്റ്ററിൽ അവസാനത്തെ ആറ്റം മോഡൽ ആണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ പ്രൊപ്പോസ് ചെയ്യാൻ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നത് എർവിൻ ഷ്രോഡിങ്കർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയുള്ള ഒരു ഇക്വേഷൻ ആണ് എച്ച് ക്യാപ് ഇൻ സൈ സൈസ് ഈക്വൽ ടു ഇ സൈ ഒരു ഇക്വേഷൻ ആണ് എച്ച് ക്യാപ് ഇൻ സൈ ഇസ് ഈക്വൽ ടു ഇ സൈ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് അപ്പൊ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇക്വേഷനില് നിങ്ങൾ വേറൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ആ ടേംസ് എന്താണെന്ന് മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി എച്ച് ക്യാപ്പ് എന്ന് പറയുന്നത് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന മാത്തമെറ്റിക്കൽ ഓപ്പറേറ്ററാണ് അതിനെ വിളിക്കുന്ന പേരാണ് ഹാമിൽ ഓപ്പറേറ്റർ എന്നാണ് പറയുക സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വേവിൻ്റെ രൂപത്തിലാക്കുന്നെങ്കിൽ അതിൻ്റെ ആംബ്ലിറ്റ്യൂഡ് എന്ന് പറയും ഹൈറ്റ് അതാണ് സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എനർജി എന്ന് പറയും കേട്ടോ അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി ഇപ്പൊ നമുക്ക് ഒരു ഇലക്ട്രോൺ നമ്മൾ പഠിച്ച എന്താ ഇലക്ട്രോണുകൾക്ക് രണ്ട് സ്വഭാവം ഉണ്ട് നല്ല വേവ് ഉണ്ട് പാർട്ടിക്കൽ നേച്ചറുണ്ട് നോക്ക് നിങ്ങൾ എന്താണ് നമ്മൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഡാഗ്രാമാറ്റിക്കലി കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വേവാണ് വിചാരിക്കാം അപ്പൊ ഈ ഒരു വേവിലൂടെ ഇങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഈ വേവിന്റെ ഈ ഹൈറ്റ് ഉണ്ടല്ലോ ഈ ഹൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ ഇനിയാണ് നമ്മള് സൈ എന്ന് പറയുക സൈന്റെ ഫുള്ള് പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച് അതൊരു ഗ്രീക്ക് ടേം ആണ് അങ്ങനെയാണ് അതിൽ സൈ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ടുവരുന്നത് ഓക്കെ അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡല് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഇക്വേഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോഡിംഗർ വേവ് ഇക്വേഷൻ ആണ് ആ ഇക്വേഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ക്യാപ് ഇൻ സൈ സൈസ് ഈക്വൽ ടു ഈ സൈ നിങ്ങൾക്ക് എച്ച് ക്യാപ്പ് എന്നൊക്കെ പറയുമ്പോൾ എന്താന്നൊക്കെ വിചാരിക്കേണ്ട ഒന്നുമില്ല ഇല്ല ഒരു എച്ച് ഇടുക അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ക്യാപ്പ് കൊടുക്കുക ഒരു തൊപ്പി കൊടുക്കുക എന്നിട്ട് എച്ച് ക്യാപ് ഇൻ സൈ സീക്വൽ ടു ഇ സൈ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ ഓരോ ടേംസും പറയാം എച്ച് ക്യാപ് എന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്കൽ ഓപ്പറേറ്റർ ആണ് അതിന് ഹാമിൽ ഓപ്പറേറ്റർ എന്ന് പറയും സൈ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണെന്നു പറഞ്ഞ എന്താണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയും അല്ലെങ്കിൽ ആംബ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് എന്ന് പറയും ഈ ഈ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയും ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സൈ സ്ക്വയർ എന്താന്ന് എക്സാമിന് ചോദിക്കും സൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു സൈഎന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവെന്ന് പറഞ്ഞു അല്ലേ എന്നാൽ സൈ സ്ക്വയർ എന്ന് പറഞ്ഞു ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിന്റെ പൊസിഷൻ കണ്ടെത്താൻ പറ്റൂലെന്നല്ലേ ഐസൻ ബർഗ് പറഞ്ഞത് എന്നാലും ഇലക്ട്രോൺ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്തൂടെ ആ ഉണ്ടാവും എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈ സ്ക്വയർ എന്ന് പറയും അതായത് ആ സ്ഥലത്തേന്നുള്ളത് പറയാ പ്രൊബബിലിറ്റി എന്ന് പറയാം പ്രൊബബിലിറ്റി ടു ഫൈൻഡ് ഔട്ട് ഇലക്ട്രോൺ അറൌണ്ട് ദി ന്യൂക്ലിയസ് എന്നാണ് പറയുക അപ്പൊ സാധാരണ എക്സാമ്പിൾ ചോദിക്കുന്ന ആണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈ ആൻഡ് സൈ സ്ക്വയർ അപ്പൊ എന്താ പറയേണ്ടത് സൈ ഇൻഡിക്കേറ്റ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ബട്ട് സൈ സ്ക്വയർ ഇൻഡിക്കേറ്റ്

നമ്മൾ കേട്ടിട്ടില്ലേ ഓർബിറ്റൽ എന്ന് പറയുന്ന സങ്കല്പാണ് ഇലക്ട്രോൺ കാണാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഓർബിറ്റൽ ആ ഓർബിറ്റൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ലീഡ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോഡിങ്കർ വേവിക്കേഷൻ പല കുട്ടികളും ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും എന്താ ഇപ്പൊ ഈ ഷോഡിംഗർ വേവ് ഇക്വേഷനും ആറ്റം മോഡലും തമ്മിലുള്ള ബന്ധം അപ്പൊ എന്താണ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് ചുറ്റും കാണാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് ആ സാധ്യത എന്ന് പറയുന്നത് ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റിലേക്ക് എത്തിക്കണം അതുകൊണ്ടാണ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ഓർബിറ്റൽ ഡിഫറൻസസും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ടാവുക ഓക്കെ അപ്പൊ ഇനി നമുക്ക് നോക്കാം അടുത്ത കോൺസെപ്റ്റ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നോക്കേ ഓർബിറ്റൽ അൻ്റെ ഇവിടെ പറയുന്നത് ഓർബിറ്റും ഓർബിറ്റും അല്ല ഇവിടെ നമ്പേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അടുത്ത് പറയുന്നത് ഫോക്കസ് ഏരിയയിൽ പിന്നെ കോണ്ടനമ്പേഴ്സാണ് അതിന് മുമ്പായിട്ട് ഞാൻ ഓർബിറ്റ് ഓർബിറ്റ് തമ്മിൽ വ്യത്യാസം ഒന്ന് പറഞ്ഞുതരട്ടെ അതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്ക ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ഈ ന്യൂക്ലിയസിനു ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സർക്കുലർ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് ഈ ഓർബിറ്റുകളെ തന്നെയാണ് നമ്മൾ ഷെൽ എന്നും വിളിക്കുന്നത് ഇതിന്റെ പേരുകളാണ് നമ്മൾ പറയുന്ന കെ എൽ എം എൻ എന്നൊക്കെ പറയുന്നത് ഓക്കെ എന്നാൽ ഇതിന്റെ അകത്ത് ഈ ഓർബിറ്റിന്റെ അകത്ത് ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞത് ഓക്കെ ഇനി ഇനി പറയുന്നത് എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോണ്ട നമ്പേഴ്സ് എന്നാണ് അതായത് ഈ ക്വാണ്ട നമ്പേഴ്സ് നമ്മൾ കുറച്ച് എന്താണ് പ്രോബ്ലം ഇപ്പൊ ചെയ്യണം കേട്ടോ അപ്പൊ ചെയ്യുമ്പോൾ ഞാൻ ചോയ് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ആൻസറും കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അത് ഞാൻ ആ കോൺസെപ്റ്റ് പറഞ്ഞുതരാം ഒരു ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോണ് ഏത് ഷെല്ലിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഏത് സബ് ഷെല്ലിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏത് ഓർബിറ്റലിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങോട്ട് തിരിഞ്ഞാണ് സഞ്ചരിക്കുന്നത് ഇതിനെ സൂചിപ്പിക്കുന്ന ക്വാണ്ട നമ്പേഴ്സ് അല്ലെങ്കിൽ നാല് നമ്പറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ട നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു ഒരു ഇലക്ട്രോൺ ഒരാറ്റത്തിൻ്റെ അകത്ത് ഏത് ഷെല്ലിലാണ് ഏത് സബ് ഷെല്ലിലാണ് ഏത് ഓർബിറ്റലിലാണ് എങ്ങോട്ട് തിരിഞ്ഞാണ് സഞ്ചരിക്കുന്നത് അതിനെ സൂചിപ്പിക്കുന്ന നാല് നമ്പറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പം ഈ എക്സാമിനെ ചോദിക്കുമ്പോൾ അങ്ങനെ പറയണം അപ്പോൾ അതിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ ഈ കോണ്ടൻ നമ്പേഴ്സ് വേറൊരു ഇലക്ട്രോണിന്റെ കോണ്ടൻ നമ്പേഴ്സുമായിട്ട് ഒരിക്കലും സെയിം ആവില്ല അതുകൊണ്ടാണ് ഇത് ആണ് എന്നാണ് പറയുക കേട്ടോ യുണീക്ക് ആണ് അതുകൊണ്ട് ഇത് ഈ കോണ്ടൻ നമ്പേഴ്സിനെ നമ്മൾ ഫിംഗർ പ്രിന്റ് ഓഫ് ഇലക്ട്രോൺ വിളിക്കാം നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ വൈ ക്വാണ്ടൻ നമ്പേഴ്സ് ആർ കാൾഡ് ഫിംഗർ പ്രിന്റ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ എന്താ പറയേണ്ടത് ഫിംഗർ പ്രിന്റ് ആവാനുള്ള കാരണം എന്താണെന്നാ പറഞ്ഞു ഒരേ കോണ നമ്പേഴ്സ് ഒരിക്കലും രണ്ട് ഇലക്ട്രോണുകൾക്ക് റിപ്പീറ്റേഷൻ വരൂല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഫിംഗർ പ്രിന്റ് ഓഫ് ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി ഏതൊക്കെയാണ് നാല് കോണ നമ്പേഴ്സ് ഒന്നാമത്തതാണ് പ്രിൻസിപ്പൽ കോണ നമ്പർ എന്ന് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞില്ലേ ഏത് ഷെല്ലിലാണ് ഏത് സബ്ഷെല്ലിലാണ് ഏത് ഓർബിറ്റലിലാണ് എങ്ങോട്ട് തിരിഞ്ഞാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ഏത് ഷെല്ലിലാണെന്ന് സൂചിപ്പിക്കുന്ന ഓ എന്താണ് കോണ നമ്പറിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ കോണ നമ്പർ എന്ന് പറയാ അതിന്റെ സിംബിള് എൻ ആണ് കേട്ടോ നോക്ക് അത് എന്തൊക്കെ ഇൻഫർമേഷൻസ് തരും പറയൂ ഇറ്റ് ഗീവ്സ് ദ സൈസ് ഓഫ് ദി ഓർബിറ്റ് ഓർബിറ്റിന്റെ വലിപ്പം തരും എനർജി ഓഫ് ഓർബിറ്റ് തരും അതേപോലെ തന്നെ ഇലക്ട്രോൺ ഉള്ള എന്താണ് ഷെല്ല് ഏതാണ് തരും അതേപോലെ തന്നെ ഡിസ്റ്റൻസ് കണ്ടെത്താൻ സഹായിക്കും ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടെത്താൻ സഹായിക്കാന്ന് നിങ്ങൾക്ക് ഓർമ്മയല്ലേ നമ്മൾ പഠിച്ചിട്ടല്ലേ റേഡിയസ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എ സീറോ എന്ന് ഇരിക്കും പഠിച്ചില്ലേ അതിലെ എൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിൻസിപ്പൽ കോണ നമ്പർ ആണ് എന്നാണ് അവർ സൂചിപ്പിക്കുന്നത് ഓക്കെ ഞാൻ എക്സാമ്പിൾ ചെയ്യിപ്പിക്കട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവാതെ ഞാൻ ഈ ഏരിയ വിടൂല കാരണം ഇത് എക്സാമിന് ചോദിക്കുന്ന ഉറപ്പുള്ളൊരു ഏരിയ ആണ് രണ്ടാമത്തെ കോണ നമ്പർ ആണ് അസീമത്തൽ കോണ നമ്പർ അതിന്റെ വേറെ പേരാണ് സബ്സിഡറി കോണ നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം കോണൻ നമ്പർ എന്ന് പറയും അതിന്റെ സിമ്പിള് സ്മാൾ ലെറ്റർ എൽ എല്ലാട്ടോ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് കോണൻ നമ്പേഴ്സ് പറഞ്ഞ എന്താന്ന് പറഞ്ഞത് ഏത് ഷെല്ലിലാണ് ഏത് സബ് ഷെല്ലിലാണ് അപ്പൊ സംശയം ഉണ്ടാവരുത് ഏത് ഷെല്ലിലാണ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കോണ്ടൻ നമ്പർ ഏത് സബ് ഷെല്ലിലാണ് എന്ന് പറയുന്നത് അസിമുത്തൽ കോണ്ടൻ നമ്പർ ആണ് മനസ്സിലാവണല്ലോ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്നറിയോ അറിയോ എല്ലിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് എല്ലിനേക്കാൾ കുറവായിരിക്കും അതായത് എണ്ണിന്റെ വാല്യൂസ് തുടങ്ങിയ എവിടുന്നാന്ന് പറയാ നമുക്കറിയാം വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മള് തുടങ്ങുക എന്നിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ അല്ലേ എന്നാൽ എല്ലിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് എൽ ഇസ് ഈക്വൽ ടു എല്ലിന്റെ വാല്യൂസ് തുടങ്ങുന്നത് സീറോ വൺ ടു ത്രീ പറഞ്ഞിട്ട് അതിന്റെ അർത്ഥം എണ്ണിന്റെ വാല്യൂ അതായത് എൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ അല്ലേ ഷെൽ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഏതാണ് കെ എൽ എം എൻ അല്ലെ അപ്പൊ എൻിന്റെ വാല്യൂസ് തുടങ്ങുക എന്താണ് വൺ ടു ത്രീ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുക അല്ലെ എൻ്റെ വാല്യൂസ് തുടങ്ങുന്നത് വൺ ടു ത്രീ ഫോർ ആണ് അതായത് നമ്മൾ എന്നിന്റെ വാല്യൂസ് തുടങ്ങുക വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞു സൂചിപ്പിക്കുക അപ്പൊ വൺ ടു ത്രീ ഫോർ സൂചിപ്പിക്കുന്നത് കെ എൽ എം എൻ ആണ് പക്ഷെ എല്ലിൻ്റെ വാല്യൂസ് തുടങ്ങുന്നത് എന്നിനേക്കാൾ വാല്യൂ കുറവായിരിക്കും കേട്ടോ അതിന്റെ അർത്ഥം സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക ഇത് നിങ്ങൾ പഠിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോണ്ട നമ്പേഴ്സ് എളുപ്പം അതിൽ സീറോ ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എസ് സപ്ഷനിലാണ് ആണെങ്കിൽ പി സബ്ഷനിലാണ് ടൂ ആണെങ്കിൽ ഡി സബ്ഷനിലാണെങ്കിൽ ത്രീ ആണെങ്കിൽ എഫ് സബ്ഷൻ ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക എന്നിന്റെ വാല്യൂസ് വൺ ടു ത്രീ ഫോർ വന്നാൽ വൺ ആണെങ്കിൽ കെ ഷെല്ല് ടു ആണെങ്കിൽ എൽ ഷെല്ല് ത്രീ ആണെങ്കിൽ എം ഷെല്ല് അങ്ങനെ പറയാൻ പറ്റും അതേപോലെ എല്ലിൻ്റെ വാല്യൂസ് എന്ന് പറയുന്ന അസിമുത്ത് എന്താണ് നമ്മുടെ എന്താ പറയുക അസിമുത്തൽ കോണ നമ്പർ സൂചിപ്പിക്കുന്ന സബ് ഷെല്ലിനെയാണെന്ന് പറഞ്ഞു അതിന് എണ്ണിനേക്കാൾ വാല്യൂ കുറവാണെന്ന് പറഞ്ഞു അപ്പൊ സീറോ വൺ ടു ത്രീ ആണ് സൂചിപ്പിക്കുന്നത് പറഞ്ഞു അത് സൂചിപ്പിക്കുന്നത് എസ് പി ഡി എഫ് ആണെന്നും പറഞ്ഞു ഓക്കെ ആണല്ലോ ഇനി നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാനേ എക്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ എക്സാമ്പിൾസ് പറയണം കേട്ടോ അതിന്റെ മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം അപ്പൊ നമ്മൾ എടുത്തൊരാള് ചോദിക്കുകയാണ് വൺ എസ് എന്ന് പറയുന്നതിന്റെ കോണ നമ്പേഴ്സ് ഏതാന്ന് ചോദിച്ചു വിചാരിക്കാം വൺ എസ് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് അറിയോ ഇതിലെ ഈ വണ് ഉണ്ടല്ലോ അതാണ് എൻ പ്രിൻസിപ്പൽ കോണ നമ്പർ വണ് ഓക്കെ ഇനി ഇവിടെ എസ് ഇല്ലേ എസിന്റെ നേരള എൽ വാല്യൂ എത്രയോ നോക്ക് കണ്ടോ സീറോ അല്ലേ അപ്പൊ ഇവിടെ എഴുതണം എൽ ഇസ് ഈക്വൽ ടു സീറോ അതാണ് അതിന്റെ രണ്ട് കോണൻ നമ്പേഴ്സ് മനസ്സിലാവണ്ടല്ലോ എത്ര എളുപ്പമാണ് നമുക്ക് കോണൻ നമ്പേഴ്സ് കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നോക്ക് ഒരു കുട്ടീനോട് എക്സാമിന് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ത്രീ ഡി എന്ന് പറയുന്ന കോൺസെപ്റ്റില്ലേ ത്രീ ഡി നിങ്ങൾ എന്റെ കൂടെ ഇങ്ങനെ പോരണം കേട്ടോ എന്നാലേത് മനസ്സിലാവുള്ളൂ മാത്രമേ ത്രീ ഡി എന്ന് പറയുന്നതിന്റെ കോണൻ നമ്പേഴ്സ് രണ്ടെണ്ണം പ്രിൻസിപ്പൾ മസീമത്തിലെ ഏതാന്ന് ചോദിച്ചു ഒരു സംശയം വേണ്ട ഈ ത്രീ ഉണ്ടല്ലോ അതാണ് നമ്മുടെ എൻ എന്ന് പറയുന്നത് ഇനി എല് കിട്ടണ്ടേ ആ എല് ഇവിടെ നിന്ന് കിട്ട പറ ഡി അല്ലേ ഡിക്ക് നേരെയുള്ള വാല്യൂ എത്ര നോക്ക് ടു അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതണം എൽ ഇസ് ഈക്വൽ ടു ടുന്ന് എഴുതണം അങ്ങനെയാണ് നമ്മൾ കോണ നമ്പേഴ്സ് എഴുതേണ്ടത് ആണല്ലോ അപ്പൊ എന്താ ഇനി എനിക്ക് റിപ്ലൈ തരണം കേട്ടോ ഞാൻ കുറച്ച് ക്വസ്റ്റൻസ് ഞാൻ തരാം ഒന്ന് നിങ്ങൾ റിപ്ലൈ തരണം കേട്ടോ ശ്രദ്ധിക്കുക നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കണം കേട്ടോ ഞാൻ തരുന്ന ക്വസ്റ്റൻസിന്റെ നിങ്ങളൊന്ന് റിപ്ലൈ എനിക്ക് തരുമാണ് അപ്പോഴേ ഇതൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ സെക്ഷനാവുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലാവും ചെയ്യുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ബോധ്യപ്പെടും വേണം ഞാൻ ചോദിക്കുകയാണ് ഒരു കുട്ടീൻ്റെ അടുത്ത് നിങ്ങൾ ആൻസർ അറിയുന്നവർ പറയണം കേട്ടോ ഫോറസിന്റെ എനും എല്ലും എത്രയാണ് എന്ന് പറയൂ ഫോറസ്റ്റ് എൻ ഫോർ എസ് എന്നല്ല പറയാ എല് സീറോട്ടോ അങ്ങനെ പറയാം വെരി ഗുഡ് അതായത് മനസ്സിലായല്ലേ എൻ ഇസ് ഈക്വൽ ടു ഫോർ എന്ന് പറയാൻ പറ്റും എൽ ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയാൻ പറ്റും എന്താ കാരണം എസിന് കറസ്പോണ്ടിങ് ആയത് സീറോ അല്ലേ നമ്മൾ എങ്ങനെ അങ്ങനെ ഒരു തെറ്റായിട്ട് വരുന്നതാണ് എസ് സീറോ എന്ന് പറയുന്നത് എസ് ഇ സീറോന്നല്ല എസ്സിനോട് ഈക്വൽ ആയിട്ടുള്ള കോണ്ട നമ്പർ എൽ ഇസ് ഈക്വൽ ടു സീറോ എന്നാണ് പറയുക ഓക്കെ വെരി ഗുഡ് ഇനി അങ്ങനെയെങ്കിൽ ഒരു വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഫൈവ് പി നമ്മളെങ്ങനെ പറയാ പറയൂ ഫൈവ് പി

മക്കളെ പറയൂ ഫോർ എഫ് എല് എല് ത്രീ ഓക്കെ 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 വെരി ഗുഡ് എല് ത്രീ കേട്ടോ അങ്ങനെ തന്നെ പറയൂ വെരി ഗുഡ് അങ്ങനെയാണ് അപ്പൊ മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മൾ കോണ നമ്പേഴ്സ് ഈ കോണ നമ്പേഴ്സ് ഷുവർ ക്വസ്റ്റൻ ആണ് കേട്ടോ ഒരു സംശയം വേണ്ട മക്കളെ നിങ്ങൾക്ക് ഇത് നല്ലത് മനസ്സിലായില്ലെങ്കിൽ ഇത് ഭയങ്കര ടഫ് പക്ഷെ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എന്ത് ഈസിന്ന് പറയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി നോക്ക് ഒരു കൊസ്റ്റിനും കൂടി ഞാൻ പറയട്ടെട്ടോ അതായത് നിങ്ങൾ പറയണം അതായത് നമുക്ക് എൻ ഇസ് ഈക്വൽ ടു സിക്സ് എന്നും എൽ ഇസ് ഈക്വൽ ടു റ്റൂ എന്നും പറഞ്ഞാൽ അത് ഏതായിരിക്കും സബ്ഷൻ പറയൂ തിരിച്ച് എൻ സിക്സും എൽ ടൂ ആ യെസ് വെരി ഗുഡ് സിക്സ് ഡി എന്നാണ് പറയുക എന്താ പറയാ സിക്സ് ഡി ഓക്കെ ഓക്കെ വെരി ഗുഡ് അങ്ങനെയാണ് ചെയ്യുക കേട്ടോ അപ്പൊ അങ്ങനെയും ചോദിക്കും നമുക്ക് തിരിച്ചും ചോദിക്കും സിക്സ് ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും ഓക്കെ ഒരു ഒരു കൊസ്റ്റോണി ചോദിക്കട്ടെ ും എസ് ഈക്വൽ ടു ത്രീയും പറയോ ഫൈവ് എഫ് ഓ യെസ് ഓക്കെ 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 വെരി ഗുഡ് ടോ ഓക്കെ ഓക്കെ മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഫൈവ് ക്ലിയർ ആണല്ലോ ണല്ലോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ ഒരാളുടെ മൈക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് ഓക്കെ ഇനി അപ്പൊ ആ രണ്ട് കോണ നമ്പർ പഠിഞ്ഞാൽ തന്നെ മക്കളെ നമുക്ക് പിന്നെ ആൻസർ തെറ്റൂലട്ടോ ആ രണ്ടെണ്ണം മാത്രം പഠിഞ്ഞാൽ മതി ഇപ്പൊ നമ്മൾ ഏതൊക്കെ പറഞ്ഞു ഏത് ഷെല്ലിലാണെന്ന് പറഞ്ഞു ഏത് സബ് ഷെല്ലിലാണെന്ന് പറഞ്ഞു അല്ലെ ഇനി മൂന്നാമത്തെ കോണ നമ്പർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൂവ്മെൻറ്റും കോണ നമ്പർ ആണ് മാഗ്നറ്റിക് മൂവ്മെൻറ്റം കോണ നമ്പർ ഈ മാഗ്നറ്റിക് മൂവ്മെന്റും കോണോ നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മൾ ഏത് ഷെല്ലും പറഞ്ഞു ഏത് സബ് ഷെല്ലും പറഞ്ഞില്ലേ അപ്പൊ പിന്നെ ഏതാണുള്ളത് ഏത് ഓർബിറ്റലിലാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് എന്താണ് ഏത് ഓർബിറ്റലാണ് അപ്പൊ ആ ഓർബിറ്റലിന്റെ ഓറിയന്റേഷൻ കണ്ടോ നിങ്ങൾ ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ ആ ഓർബിറ്റലിന്റെ ഓറിയന്റേഷനെ കുറിച്ച് പറയുന്ന എന്താണ് സെക്ഷൻ ആണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് മൂമെന്റം കോണ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതിന്റെ വാല്യൂസ് എങ്ങനെ വരിക എന്നറിയാലോ മൈനസ് എൽ ടു സീറോ ടു പ്ലസ് എൽ എന്നാണ് വരിക നമ്മൾ എല്ലിന്റെ വാല്യൂവിനെ ഡിപെൻഡ് ചെയ്തിരിക്കും എല്ലിന്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ അർത്ഥം എല് സീറോ ആണെങ്കിൽ എം എപ്പോഴും സീറോ ആയിരിക്കും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ എല് സീറോ ആണെങ്കിൽ എം എപ്പോഴും സീറോ ആയിരിക്കും എന്നാൽ എല് വണ് വിചാരിക്കുക അപ്പൊ എമ്മിന് എന്തൊക്കെ സാധ്യത ഉണ്ടെന്ന് അറിയോ മൈനസ് എല് സീറോ പ്ലസ് എല് എന്നല്ലേ അപ്പൊ എൻ എല് വണ്ക്കെ സാധ്യത ഉണ്ട് പറയൂ മൈനസ് വണ്ണ് സീറോ പ്ലസ് വണ് എന്നുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പൊ മൈനസ് സീറോ പ്ലസ് എന്ന് പറയുന്ന ഫോർമാറ്റായില്ലേ അപ്പൊ ഇത് പി ആണ് കേട്ടോ എല്ല് വൺ എന്ന് പറഞ്ഞാൽ പി അല്ലേ പി ആവുമ്പോ പിക്ക് മൂന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ഏതൊക്കെ പറയൂ ഇത് പി എക്സ് ഇത് പി വൈ ഇത് പി സെറ്റ് ഞാൻ എന്തുകൊണ്ടാണ് എല്ലിന്റെ വാല്യൂ സീറോ ആയാൽ എമ്മിന്റെ വാല്യൂ സീറോ ആണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് അറിയാലോ എല് സീറോ എന്ന് പറഞ്ഞാൽ എസ് അല്ലേ എസിന് പിന്നെ എക്സ് ഒന്നും വൈ ഒന്നും സെറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഒരൊറ്റ വാല്യൂ ഇരിക്കുള്ളൂ എം സീക്വൽ ടു സീറോ ആയിരിക്കും എന്നാണ് കേട്ടോ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇനി ഡിന്റെ കേസ് കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവണ്ടായിരിക്കും ഒന്ന് ശ്രദ്ധിക്കാം ഇപ്പോ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം ഒരാൾ നമ്മുടെ എടുത്ത് പറയുകയാണ് നമ്മുടെ കോണ്ട നമ്പേഴ്സിലെ എൽസ് ഈക്വൽ ടു റ്റു എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം എൽ ഇസ് ഈക്വൽ ടു അപ്പൊ എല് ടു ആണെങ്കിൽ ഞാൻ നേരത്തെ വരച്ചിട്ടുള്ള ആ സീറോ വൺ ടു ത്രീ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എല് ടു എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഏതിനെയാണ് ഡി സബ്ഷലിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ അപ്പൊ എല് ടു ആകുമ്പോൾ എമ്മിന് എന്തൊക്കെ വാല്യൂസ് വരാന്ന് പറയൂ മൈനസ് ടു മൈനസ് അല്ലെ മൈനസ് എൽ ടു സീറോ ടു പ്ലസ് എല്ലാം എന്തൊക്കെ വരാൻ പറ്റും മൈനസ് ടു വരാൻ പറ്റും മൈനസ് വൺ വരാൻ പറ്റും സീറോ വരാൻ പറ്റും പ്ലസ് വൺ വരാൻ പറ്റും പ്ലസ് ടു വരാൻ പറ്റും ഇങ്ങനെയും വരാൻ പറ്റും അഞ്ച് ഓർബിറ്റൽസ് വരാൻ പറ്റും അതിന്റെ അർത്ഥം എന്താ വെച്ചുകഴിഞ്ഞാല് ശ്രദ്ധിക്കണം ഇത് ഡി എക്സ് വൈ എന്ന് പറയുന്ന ഓർബിറ്റലാണ് ഇത് ഡി വൈ സെറ്റ് ആണ് ഇത് ഡി എക്സെറ്റ് ആണ് ഡി എക്സ് ആണ് ഡിക്ക് ഉണ്ടാവുക ഈ ഉള്ളൂ കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിക്ക് മൂന്ന് ഓർബിറ്റൽസ് ഉള്ളൂ പി എക്സ് പി വൈ പി സെറ്റ് എന്ന് പറയുന്ന മൂന്ന് ഓർബിറ്റൽസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് മനസ്സിലാവുണ്ടല്ലോ ഓക്കെ ഇനിയിപ്പോ അപ്പൊ എഫ് ആണെങ്കിൽ ഏതൊക്കെ വരെ പറയൂ മൈനസ് ത്രീ മൈനസ് ടു മൈനസ് വൺ സീറോ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന് വരും അപ്പൊ ഏഴ് ഓർബിറ്റലുകളാണ് അവിടെ വരുന്നുണ്ടാവുക കാരണം എഫിന് ഏഴ് ഓർബിറ്റൽസ് ഉണ്ട് അതിന്റെ പേരൊന്നും നിങ്ങക്ക് പഠിക്കാനില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക പിക്ക് എന്തുകൊണ്ട് മൂന്നെണ്ണം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്ക് മൂന്ന് ഓർബിറ്റലുള്ളൂ പി എക്സും പി വൈയും പി സെറ്റും എസ്സിന് എന്തുകൊണ്ടാണ് എപ്പോഴും സീറോ ആവുന്നത് എം വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എസിന് പിന്നെ എക്സും വൈയും സെറ്റും പറയുന്ന വേറെ സബ്ഷനുകളൊന്നും ഇല്ല ആണല്ലോ ദെൻ ഇപ്പൊ ഇതിൽ നോക്ക് നിങ്ങൾ ആൻസർ പറയണ മക്കളെ ക്വസ്റ്റ്യൻ കണ്ടോ ഇതില് നിങ്ങൾ റെപ്രസെന്റ് ദി ഓർബിറ്റൽ സോറി കേട്ടോ നോക്ക് ഒരു ദി ഓർബിറ്റൽ വിത്ത് കോണ നമ്പേഴ്സ് എൻ ഇസ് ഈക്വൽ ട് ഫൈവ് ആൻഡ് എൽ ഇസ് ഈക്വൽ ടു ത്രീ ആൻസർ കണ്ടോ നിങ്ങൾ ഫൈവ് എഫ് എന്നാണ് അല്ലെ എന്താ കാരണം എല് ത്രീ ആണെങ്കിൽ നമുക്ക് എന്താ വരിക എഫ് ആണ് വരിക എൻ ഫൈവ് ആൾറെഡി തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ കിട്ടുക ഫൈവ് എഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് കിട്ടുക ഓക്കെ ആണല്ലോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ എന്താണ് ഒരു കോണ നമ്പർ എടുത്തിട്ട് പഠി പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആകട്ടോ ഒന്ന് ശ്രദ്ധിക്കാം അതായത് ഞാനൊരു ബ്ലാങ്ക് പേജ് ഇപ്പോ സിക്സ് എന്ന് തന്നെ വിചാരിക്കും നോക്കാദ്യം ഓക്കെ ഇതിൽ ഈ ഒരു കോൺസെപ്റ്റില് നിങ്ങൾ ക്ലിയർ ആവട്ടോ ഇപ്പൊ നോക്കേ ടു പി സിക്സ് ഇങ്ങനെ തന്നു വിചാരിക്കാം എന്താ ടു പി സിക്സിന്റെ അർത്ഥം രണ്ടാമത്തെ ഷെല്ലിലെ പി സബ്ഷനിലെ ആറ് ഇലക്ട്രോൺ എന്നാണ് അർത്ഥം അല്ലെ അപ്പൊ നമ്മളിതിന്റെ കോണ നമ്പേഴ്സ് എഴുതാനോ എങ്ങനെ എഴുതാൻ പറയൂ എൻ ഇ സീക്വൽ ടു റ്റു എന്ന് എഴുതാൻ പറ്റും അല്ലെ പി ആയതുകൊണ്ട് എൽ ഇ സീക്വൽ ടു വൺ എന്ന് എഴുതാൻ പറ്റും അല്ലെ എൽ ഇസ് ഈക്വൽ ടു വൺ എന്ന് എഴുതാൻ പറ്റും ഇനി എം സീക്വൽ ടു നമുക്ക് എത്ര എഴുതാൻ പറ്റാ പറയൂ എല് വൺ ആകുമ്പോൾ എമ്മിന്റെ വാല്യൂസ് ഏതൊക്കെ വരിക മൈനസ് വൺ സീറോ പ്ലസ് വൺ കാരണം എല് എന്ന് പറയുന്നത് വണ്ാകുമ്പോ പി അല്ലേ അപ്പൊ പി എക്സ് എന്ന് പറയുന്നതിന് മൈനസ് വൺ കൊടുക്ക പി വൈ എന്ന് പറയുന്ന സീറോ കൊടുക്കുക എന്ന് പറയുന്നതിന് പ്ലസ് വണ്ണും കൊടുക്കുക ഓക്കേ ഇനി നാലാമത്തെ ഒരു കോണൻ നമ്പർ ഉണ്ട് അതിന്റെ പേര് സ്പിൻ നമ്പർ എന്നാണ് അത് ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം ഒരു ഇലക്ട്രോണ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ സ്വന്തം ആക്സിസിലും കറങ്ങുന്നുണ്ട് ഈ സ്വന്തം ആക്സിൽ കറങ്ങുന്നതിനെയാണ് നമ്മൾ സ്പിൻ എന്ന് വിളിക്കുക കേട്ടോ ആ സ്പിന് എന്താണ് ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അതെങ്ങനെ നമുക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർബിറ്റിൽ മാക്സിമം രണ്ട് ഇലക്ട്രോണെ കൊള്ളിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരു ഇലക്ട്രോൺ പ്ലസ് ഓഫ് എന്താണ് ക്ലോക്ക് വൈസ് ആയിരിക്കും മറ്റേത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് എന്തേണ്ട ആവശ്യം അതിന്റെ ആവശ്യമില്ല നമുക്ക് ആ ഒരു ടെൻഷന്റെ ആവശ്യമില്ല മനസ്സിലാവുണ്ടല്ലോ അപ്പോ നോക്ക് അപ്പൊ ഇവിടെ എസിന് എന്തൊക്കെ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് ക്ലോക്ക് വൈസ് ആവാനുള്ള സാധ്യത ഉണ്ട് ക്ലോക്ക് വൈസിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ആണ് പ്ലസ് ഓഫ് ആന്റി ക്ലോക്ക് ആന്റിക്ലോക്കോയിസിനെ സൂചിപ്പിക്കുന്നതാണ് മൈനസ് ഹാഫ് എന്ന് പറയുന്നത് ഇനി നമ്മളെ ആറ് ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ആറ് ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കാന്ന് എന്ന് ശ്രദ്ധിച്ച് കേട്ടോട്ടോ ഒന്ന് എൻസ് ഈക്വൽ ട് ടു എൽ സീക്വൽ ടു വൺ എം എസ് ഈക്വൽ ടു മൈനസ് വൺ എസ് സീക്വൽ ടു പ്ലസ് ആഫ്ത എന്താ അതിന്റെ അർത്ഥം പി എക്സ് എന്ന് പറയുന്ന ഓർബിറ്റ് അല്ലെ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ പി എക്സ് അല്ലേ പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് കറങ്ങുന്ന ഇലക്ട്രോൺ എന്നാണ് അർത്ഥം ഇനി പി എക്സിൽ എന്തുണ്ടാവും ആന്റി ക്ലോക്ക് വൈസ് ഉണ്ടാവില്ലേ അപ്പൊ എങ്ങനെ അടുത്ത കോണ്ണ നമ്പർ എഴുതുക എൻ എസ് ഈക്വൽ ടു ടു എൽ സീക്വൽ ടു വൺ എം സീക്വൽ ടു മൈനസ് വൺ എസ് സീക്വൽ ടു മൈനസ് ആഫ് എന്ന് എഴുതും അപ്പൊ രണ്ടാമത്തെ ഇലക്ട്രോൺ ആയിട്ടോ ഇനി മൂന്നാമത്തെ ഇലക്ട്രോൺ എങ്ങനെ എഴുതുക കാരണം ടോട്ടൽ ആറ് ഇലക്ട്രോൺസ് ഇല്ലേ അപ്പൊ എങ്ങനെ മൂന്നാമത്തെ ഇലക്ട്രോൺ എഴുതുക എൻ എസ് സീക്വൽ ടു എൽ എസ് സീക്വൽ ടു വൺ എം എസ്വൽ ടു സീറോ എന്ന് എഴുതുക എസ് സീക്വൽ ടു പ്ലസ് ആഫ് അപ്പൊ അതിനർത്ഥം പി വൈ ഓർബിറ്റിലെ ക്ലോക്വൈസ് ആണ് അർത്ഥം ഓക്കെ ഇനി അടുത്ത എങ്ങനെ എഴുതാ എൻ എസ് ഈക്വൽ ടു എൽ സീക്വൽ ടു വൺ എം എസ്വൽ ടു സീറോ എസ് സീക്വൽ ടു മൈനസ് ആഫ് അപ്പൊ പിർബിറ്റിലെ ആന്റി ക്ലോക്വൈസ് കിട്ടും ഇനി അടുത്തതോ അടുത്ത ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പി കെഎക്സ് പി എക്സിൽ രണ്ടെണ്ണം പറഞ്ഞു കേട്ടോ പി എക്സിൽ ക്ലോക്കോയ്സും പറഞ്ഞു പി എക്സിൽ ആന്റി ക്ലോക്കോയ്സും പറഞ്ഞു പി വൈയിൽ ക്ലോക്കോയിസും പറഞ്ഞു പി വൈയിൽ ആന്റി ക്ലോക്കോയിസും പറഞ്ഞു ഇനി പി സെറ്റ് എങ്ങനെ പറയാ എൻ ഇ സീക്വൽ ടു എൽ ഇ സീക്വൽ ട് വൺ എം സീക്വൽ ടു പ്ലസ് വൺ എസ് സീക്വൽ ടു പ്ലസ് ആഫ് എന്ന് പറയാം അതേപോലെ അവസാനത്തെ ഇലക്ട്രോൺ എൻ ഇസ് ഈക്വൽ ടു ടു എൽ ഇ സീക്വൽ ടു വൺ എം സീക്വല് പ്ലസ് വൺ എസ് എസ് സീക്വൽ ടു മൈനസ് ആഫ്ഫ് കിട്ടും അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു നോക്കട്ടെ ഓരോ ഇലക്ട്രോണുകളുടെയും എന്താണ് കോണ നമ്പർ ഒന്നാമത്തെ ഇലക്ട്രോൺ എങ്ങനെ പറയാ എൻ എസ്

L എൽ എസ് ഈക്വൽ ടു വൺ എം എസ് സീക്വൽ ടു സീറോ എസ്വൽ ടു മൈനസ് ആഫ് അപ്പോൾ കഴിഞ്ഞിട്ടോ രണ്ടെണ്ണം എണ്ണയില്ലേ അടുത്തതോ പി എക്സ് ഓർബിറ്ററിലെ ക്ലോക്കോയ്സ് കഴിഞ്ഞു ആന്റി ക്ലോകോയ്സ് കഴിഞ്ഞു പി വൈയിലെ ക്ലോക്കോയ്സ് കഴിഞ്ഞു ആന്റി ക്ലോകോയ്സും കഴിഞ്ഞതോ എൻ എസ് ഈക്വൽ ട് ടു എൽ സീക്വ ടു വൺ എം എസ് ഈക്വൽ ടു പ്ലസ് വൺ എസ് ഈക്വൽ ടു പ്ലസ് ആഫ് അഞ്ചെണ്ണയില്ലേ ആറാമത്തത് എൻസ് ഈക്വൽ ടു എൽ ടു വൺ പ്ലസ് വൺ എസ് സീക്വൽ ടു മൈനസ് ആഫ് ഈ ആളെന്നും കഴിഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് മാക്സിമം പിയില് ആറ് ഇലക്ട്രോൺസിനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലാവുണ്ടല്ലോ അപ്പൊ ഡി ഓർബിറ്റിൽ നിങ്ങൾക്ക് എത്ര എത്രയും ചെയ്യാൻ പറ്റും പത്തെണ്ണം ചെയ്യാൻ പറ്റും കാരണം എന്താ ഡി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഡീൻറെ അകത്ത് എന്താണ് പത്ത് സബ്ഷനുകളാണ് ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ സോറി പത്ത് ഇലക്ട്രോൺസുകളാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക അതുകൊണ്ട് നമുക്ക് പത്തെണ്ണം എഴുതാൻ പറ്റും ഓക്കെ അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം നിങ്ങള് ഏതെങ്കിലും ഒരാള് എന്താണ് ഇതിനെ കുറിച്ചൊന്ന് പറയോ അതായത് ത്രീ എസ് ടു എന്ന് പറയുമ്പോഴേ നമ്മൾ എങ്ങനെ എഴുതിട്ടാവാ നോക്കാം നിങ്ങൾക്ക് അറിയാം ത്രീ എസ് ടു എൽ ഇസ് ഈക്വൽ ടു എത്ര വരിക ത്രീ ആണ് അല്ലെ എൽ ഇസ് ഈക്വൽ ടു സീറോ വരിക എൽ ഇസ് ഈക്വൽ ടു സീറോ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എല് സീറോ ആകുമ്പോൾ എം എന്തേ വരുള്ളൂ ആൾവേസ് സീറോ ഓക്കെ എസ്സിന് എന്തൊക്കെ സാധ്യത ഉണ്ട് പറയൂ പ്ലസ് ഹാഫിനുള്ള സാധ്യതയുണ്ട് മൈനസ് ഹാഫിനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ എങ്ങനെ ഇതിന്റെ സബ്ഷനിൽ എഴുതാ പറയുക സോറി എന്താണ് കോട നമ്പേഴ്സ് എഴുതാൻ അറിയുമോ ഒന്നാമത്തെ ലെറ്റർ ഉണ്ട് എങ്ങനെ എഴുതാ എൻ ഇസ് ഈക്വൽ ടു ത്രീ എൽ ഇസ് ഈക്വൽ ടു സീറോ എം എസ് ഈക്വൽ ടു സീറോ എസ് ഇസ് ഈക്വൽ ടു പ്ലസ് ആഫ് അതിനർത്ഥം എസ്സിലുള്ള ക്ലോക്ക് വൈസ് എന്നാണ് അർത്ഥം അടുത്തതോ രണ്ടാമത്തെ എങ്ങനെ എഴുതുക എൻ എ സീക്വൽ ടു ത്രീ എൽ എസ് സീക്വൽ ടു സീറോ എം സീക്വൽ ടു സീറോ എസ് സീക്വൽ ടു മൈനസ് ആഫ് എഴുതും ഇങ്ങനെ ഈ രണ്ടെണ്ണം മാത്രമേ ഇതിൽ മാക്സിമം എഴുതാൻ പറ്റുള്ളൂ അപ്പൊ ഏത് വലിയ കോമ്പൗണ്ട് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ കോൺഫിഗറേഷൻ ചോദിച്ചാലും അതിൻ്റെത് നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കോണ്ണ നമ്പേഴ്സ് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്ക എന്താണ് ഏതെങ്കിലും ഒരാള് ഒരു കാര്യം ചെയ്യോ ഒരു എന്താണ് ഫോർ പി അല്ലെങ്കിൽ വേണ്ട ഒരു ഫോർ ഡി ജനറൽ ആയിട്ടുള്ള ഒന്ന് പറയാൻ പറ്റുമോ ജനറൽ ആയിട്ട് നമ്മൾ സ്പിറ്റപ്പ് ഇല്ലാതെന്ന് പറയാൻ പറ്റുമോ പറയൂ എന്നും എല്ലും എമ്മൊക്കെ പറയൂ ഫോർ ഡി ഡേ എന്നെത്ര വരിക ഹലോ ഫോർ ഡി ഡേ ആ എൻസ് ഈക്വൽ ടു ഫോർ പിന്നെ ആ എൽ എസ് ഈക്വൽ ടു പിന്നെ ആ എം സീക്വൽ ടു ആ മൈനസ് ടു എം സീക്വൽ സീറോ പ്ലസ് വൺ പ്ലസ് ടു ഇത് എന്തിനാണ് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞ് ഡി എക്സ് വൈ ഡി വൈസെറ്റ് ഡി അങ്ങനെ അഞ്ച് ഓർബിറ്റേഴ്സ് അതിനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ എസ് ഓ എസ് എന്തൊക്കെ വരും പ്ലസ് ആഫും വരും മൈനസ് ആഫും വരും അല്ലെ അപ്പൊ എങ്ങനെ പറയണ്ടാവാ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കല്ലേ എങ്ങനെ ഉണ്ടാവാം പറയൂ ഒന്നാമത്തെ ലെട്ടോണ്ട് എങ്ങനെ വരിക എൻ എസ് ഈക്വൽ ടു ഫോർ എൽ ഈക്വൽ ടു ടു എം എസ് ഈക്വൽ ടു മൈനസ് ടു എസ് ഈക്വൽ ടു പ്ലസ് ആഫ് രണ്ടാമത്തെ ലെട്ടോണോ എൻ എസ് ഈക്വൽ ടു ഫോർ എൽ എസ് ഈക്വൽ ടു ടു എം എസ് ഈക്വൽ ടു മൈനസ് ടു എസ് ഈക്വൽ ടു മൈനസ് ആഫ് അങ്ങനെ നമുക്ക് എത്ര എഴുതാൻ പറ്റും നമുക്ക് പത്തെണ്ണം എന്ത് ചെയ്യാൻ പറ്റും പറയൂ എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത് ശരി അല്ലെ സൗണ്ട് കേൾക്കണില്ലേ ഞാൻ പറയുന്നത് സൗണ്ട് കേൾക്കുന്നില്ല എന്ന് ണ്ട് കേൾക്കുന്നില്ലേ ഒന്നും കൂടി നിങ്ങളൊന്ന് പറയോ നിങ്ങൾക്ക് കോണ്ടാക്ട് നമ്പേഴ്സ് മനസ്സിലായോ ചെയ്യേണ്ടത് മനസ്സിലായി നമുക്ക് നോക്കാം നമുക്ക് കോണ്ടാക്ട് നമ്പേഴ്സ് വരുന്നുണ്ട് ജസ്റ്റ് നോക്കാം അടുത്ത നോക്കൂ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ നയൻ കണ്ടോ നിങ്ങൾ എക്സ്പ്ലെയിൻ ദി കോണൻ നമ്പേഴ്സ് ഗിവ് ദ ഇമ്പോർട്ടൻസ് കോണൻ നമ്പേഴ്സ് കോണൻ നമ്പർ ഇൻ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നുണ്ട് അത് കോണ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല നമുക്ക് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താണ് റൂൾ എന്താണെന്ന് പറയാം ആദ്യം പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് കഴിഞ്ഞാൽ സെറ്റ് കോണ നമ്പേഴ്സും ഒരിക്കലും എന്ത് ചെയ്യൂല രണ്ട് ഇലക്ട്രോണിക്സിന് സെയിം ആയിട്ട് വരില്ല എന്നാണ് കേട്ടോ നിങ്ങൾ പഠിച്ചിരിക്കണം എന്താ പറയൂ നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം കാൻ ഹാവ് ദി സെയിം സെറ്റ് ഓഫ് ഫോർ കോണൻ നമ്പേഴ്സ് കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്താ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഇതൊരു ഫിംഗർ പ്രിന്റ് ഓഫ് ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ യുണീക്ക് ആയിരിക്കൂല്ലേ അപ്പൊ ഇതാണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറയൂ പോളീസ് എക്സ്ക്രൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ് നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം കാൻ ഹാവ് സെയിം സെറ്റ് ഓഫ് ഫോർ കോണ നമ്പേഴ്സ് ആണ് പറയും ഓക്കെ ഞാൻ അടുത്തത് പറയുന്നത് നോക്കുകയാണെ കോണൻ നമ്പർ വിച്ച് ഗ് ദ സ്പെഷ്യൽ ഓറിയന്റേഷൻ ഓഫ് ആൻ ഓർബിറ്റൽ വിത്ത് റെസ്പെക്ട് ടു സബ്ഷെൽ അല്ലെ കോർഡിനേറ്റ് ആക്സിസ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഏതാണ് മാഗ്നറ്റിക് കോണ നമ്പർ കാരണം നമ്മൾ പറഞ്ഞത് എന്താ ഏത് ഷെല്ലാന്ന് സൂചിപ്പിക്കുന്നത് പ്രിൻസിപ്പൽ കോണ നമ്പർ ഏത് സബ്ഷെല്ലാന്ന് സൂചിപ്പിക്കുന്നത് അസിമത്തൽ കോണ നമ്പർ ഏത് ഓർബിറ്റൽ ആണ് അതിന്റെ ഓറിയന്റേഷൻ സൂചിപ്പിക്കുന്നത് മാഗ്നറ്റിക് കോണ നമ്പർ ആണ് കേട്ടോ ഇനിയിപ്പൊ ഇതിൽ ക്വസ്റ്റൻ നമ്പർ 11 കണ്ടോ നിങ്ങൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് കോണ നമ്പേഴ്സ് ആർ നോട്ട് പോസിബിൾ പോസിബിൾ അല്ലാത്ത കോണ നമ്പേഴ്സ് ഏതാണ് ഒറ്റയ്ക്ക് കണ്ടെത്താൻ പറ്റും എങ്ങനെയാണെന്ന് അറിയോ ഒന്നാമത്തെ നോക്ക് നിങ്ങള് എൻ ടൂം എല് ടു അല്ലേ ഒരിക്കലും ഇത് പോസിബിൾ ആവില്ല കാരണം എണ്ണിനേക്കാൾ വാല്യൂ കുറവായിരിക്കണം എല്ലിന് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പൊ അത് തെറ്റാണ് കേട്ടോ ഒരിക്കലും അത് എന്താവില്ല പോസിബിൾ ആവില്ല നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നിനേക്കാൾ കുറവായിരിക്കണം എല് രണ്ടാമത് ശരിയാണ് കാരണം എന്താ എൻ വണ്ണും എല് സീറോ ആകുമ്പോൾ വണ് എസ് ആണ് വരിക അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ഇനി അടുത്തത് നോക്കട്ടെ അടുത്ത കണ്ടോ എന്ന് ത്രീ എല് ടു ആ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുന്നത് നിങ്ങൾ ഇത് നോക്ക് എം സീക്വൽ ടു മൈനസ് ത്രീ അങ്ങനെ പറ്റുമോ പറ്റൂല എന്താ കാരണം പറയൂ അതായത് എൻ്റ് ത്രീയും എല് ടു അല്ലേ എല് ടു ആയി കഴിഞ്ഞാൽ എല് ടു ആയിക്കഴിഞ്ഞാൽ എമ്മിന്റെ വാല്യൂ എത്ര വരാൻ പറ്റുള്ളൂ മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ വരാൻ പറ്റുള്ളൂ ഒരിക്കലും മൈനസ് ത്രീ എന്ന് അപ്പോൾ അപ്പൊ തെറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എൻിൻ്റെയും എല്ലിന്റെയും വാല്യൂ കമ്പയർ ചെയ്യണം എല്ലിന്റെയും എമ്മിന്റെയും വാല്യൂ കമ്പയർ ചെയ്യണം ഓക്കെ പിന്നെ നാലാമത്തേന് കുഴപ്പമൊന്നുമില്ല എൻ ടൂ ആവാം എന്നിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആണ് എല്ലിന് എല് വണ്ണാകുമ്പോൾ എമ്മിന് വൺ എന്ന് പറയുന്ന വാല്യൂ വരുന്നതിന് യാതൊരു കുഴപ്പമില്ല മൈനസ് വൺ മുതൽ പ്ലസ് വൺ വരെ വരാം അപ്പോ ഈ മൂന്നാമത്തെ തെറ്റാണ് അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒന്നാമത്തും തെറ്റാണ് ഒന്നേ എന്ന് തോന്നുന്നു തെറ്റാണ് ഓക്കെ പിന്നെ നമ്മൾ പറയുന്നത് ഇലക്ട്രോൺസുകളെ ഫില്ല് ചെയ്യുന്നതിന് ഇലക്ട്രോൺസുകൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പാലിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് ഓഫ് പോ പ്രിൻസിപ്പിൾ ആണ് ഓഫ് പോ പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ് എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോൺസുകൾ ഫിൽ ചെയ്യുന്നത് എന്ന് പറയുന്ന റൂളിനെയാണ് നമ്മൾ ഓഫ് പോ പ്രിൻസിപ്പിൾ എന്ന് പറയുക ആ ഓഫ് പോ പ്രിൻസിപ്പിൾ എന്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ പ്ലസ് എൽ റൂളിൻ്റെ ബേസിലാണ് കേട്ടോ എന്താണ് എൻ പ്ലസ് എൽ റൂൾ പറയുന്നത് എന്ന് അറിയുമോ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ ഓർബിറ്ററുകൾ ഫിൽ ചെയ്യണ സമയത്ത് എൻ പ്ലസ് എൽ വാല്യൂ കുറഞ്ഞ ആളുകളെയാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യുക ഇപ്പം എക്സാമ്പിൾ ആയിട്ട് നോക്ക് നിങ്ങൾ നിങ്ങൾ ത്രീ ഡിയും ഫോറസ്റ്റും വന്നു വിചാരിക്കുക ത്രീ ഡിയും ഫോറസ്റ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും എല് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾക്ക് അറിയാം ത്രീ ഡിയുടെ എങ്ങനെ വരിക ത്രീ പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫൈവ് വരും അല്ലേ നിങ്ങൾക്ക് അറിയാലോ ഡിയുടെ എൽ വാല്യൂ ടു അല്ലെ ഫോറസ്റ്റിന്റെ എങ്ങനെ വരിക പറയൂ ഫോർ പ്ലസ് എസിന്റെ സീറോ അല്ലേ ഫോർ പ്ലസ് സീറോ ടു ഫോർന്ന് വരും അപ്പൊ കുറഞ്ഞ വാല്യൂ ആർക്കുള്ളത് ഫോറസ്റ്റിനല്ലേ അതുകൊണ്ടാണ് ഫോറസ്റ്റ് ആദ്യം ഫില്ല് ചെയ്തിട്ട് പിന്നെ ത്രീ ഡി ഫില് ചെയ്യുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ കണ്ടിട്ടില്ലേ നോക്ക് നിങ്ങൾ എന്താണ് ഫോറസ്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് ത്രീ ഡി ഫില് ചെയ്യുന്നത് കാരണം അത് എന്തിന്റെ ബേസിലാണ് എൻ പ്ലസ് എൽ റൂളിന്റെ ബേസിലാണ് എൻ പ്ലസ് എൽ റൂൾ എന്ന് പറയുന്നത് എന്തിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് പറയും ഓഫ് ബോ പ്രിൻസിപ്പിളിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുക ഓക്കെ ആണല്ലോ അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവരുടെ ഫില്ലിങ്ങിൽ ഡൗട്ട് നമുക്ക് ഉണ്ടാവാൻ പാടില്ല നമ്മൾ ചെയ്യേണ്ടത് എന്ത് മാത്രമാണ് ഫിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എൻ പ്ലസ് എൽ വാല്യൂ ഇപ്പൊ ഒരു കുട്ടി ഒരു ദിവസം നിങ്ങൾ രാവിലെ നിങ്ങളെ വീട്ടില് ഇങ്ങനെ ഉറക്കത്തിന് കണിയിട്ട് ഇങ്ങനെ നിക്കുന്ന സമയത്ത് നിങ്ങളെ എന്താണ് വീട്ടിലേക്ക് ഒരു കുട്ടി വന്നു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി കേട്ടോ ആ കുട്ടി നിങ്ങൾക്ക് ചെറിയൊരു പണി തരികയാണ് എന്താ പണി വെച്ച് കഴിഞ്ഞാൽ അവൻ വെറുതെ ചോദിക്കണം എടുത്ത് അല്ല നിങ്ങൾ ഇപ്പൊ പ്ലസ് വേണല്ലോ പഠിക്കണത് ഈ നയൻറ്റീൻ എഫ് ആണോ ട്വന്റി വൺ എസ് ആണോ ആദ്യം ആ കുട്ടി ചോദിച്ചു നമ്മൾ ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല നമ്മൾ എന്ത് ചെയ്താൽ മതി പ്ലസ് എൽ റൂൾ അപ്ലൈ ചെയ്താൽ മതി പറയുന്ന എൻപ്ലസ് എൽ റൂൾ അപ്ലൈ ചെയ്യ പത്തൊമ്പതാണ് എൻ എഫ് എന്ന് പറയുന്നതിന്റെ എൽ വാല്യൂ എത്ര മൂന്നല്ലേ പത്തൊമ്പതും മൂന്ന് എത്ര വരെ പറയൂ ഇരുപത്തിരണ്ട് എഴുതാം ഇരുപത്തി ഒന്ന് എസിന്റെ വാല്യൂ എങ്ങനെ വരെ പറയൂ ഇരുപത്തി ഒന്ന് പ്ലസ് സീറോ ഇസ് ഈക്വൽ ടു ഇരുപത്തി ഒന്ന് പറയും അല്ലേ അപ്പൊ ആർക്കാ കുറവ് ഇരുപത്തിയൊന്ന് എസിനാണ് കുറവ് അപ്പൊ അവനോട് പറയണം ഇരുപത്തൊന്ന് എസ് ആദ്യം ഫില്ല് ചെയ്യണം ശേഷം മാത്രമേ പത്തൊമ്പത് എഫ് ഫില്ല് എന്ന് അവന്റെ അടുത്ത് പറയണം മനസ്സിലാവണ്ടല്ലോ അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ കുട്ടികൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള ഒരു മരുന്നായിട്ട് നിങ്ങൾ കയ്യിൽ വെക്കണം അല്ലാതെ ഇത് ഇങ്ങനെ ഈ ചിത്രത്തിൽ കാണിച്ചത് പോലെ കണ്ടോ ഇതുപോലെ വരക്കാന്ന് പറയുന്നൊന്നും പോസിബിൾ അല്ല നിൽക്കു കേട്ടോ ഞാൻ ഇരുപത്തൊന്ന് വയസ്സ് വരെ വരക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ചാർട്ട് പേപ്പറിൽ ഒതുങ്ങൂല അത് വരക്കാനൊന്നും പറ്റൂല ഓക്കെ അതുകൊണ്ട് ശ്രദ്ധിക്കാം ഏത് ചോദിച്ചോ ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവും എന്തെന്ന് അറിയാലോ ഒരേ വാല്യൂ വന്ന് എന്താ ഒരു ഡൗട്ട് ഉണ്ടാവും അതിനുള്ളൊരു ആൻസർ കൂടെ പറയാം ഇപ്പൊ ഒരു ത്രീ ഡി വന്നു ഫൈവ് എസും വന്നു വിചാരിക്കാം ത്രീ ഡിന്റെ എത്ര വരിക പറയും ത്രീ പ്ലസ് ടു ഇസ് ഈക്വൽ ടു ഫൈവ് ആണ് വരിക ഫൈവ് എസിന്റെ എത്ര വരിക ഫൈവ് പ്ലസ് സീറോ ടു ഫൈവ് ആണ് വരിക ഓക്കെ അപ്പൊ രണ്ടുപേർക്ക് ഫൈവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ വാല്യൂ നോക്കുക അപ്പൊ നമ്മൾ ത്രീ ഡി ആണ് ആദ്യം ഫില്ല് ചെയ്യേണ്ടത് അപ്പോൾ ചെറിയ എൻ വാല്യൂ നോക്കിയിട്ട് അതിനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അപ്പൊ എന്താണ് രണ്ട് പേർക്ക് ഒരേ എൻ പ്ലസ് എൽ വാല്യൂ വന്നു കഴിഞ്ഞാൽ ആർക്കാണോ എൻ വാല്യൂ കുറവുള്ളത് അയാളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം ഫില്ല് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ ഓക്കെ അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഇനി അപ്പൊ അത് പറഞ്ഞു നമ്മൾ എന്താ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോൺസുകളെ ഫില്ല് എന്ന് പറയുന്നത് എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ അകത്ത് ഒരിക്കലും ഒരേ പോലത്തെ സെറ്റ് കോണ്ട നമ്പേഴ്സ് ഉള്ള ഇലക്ട്രോൺസുകൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഇനി ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇലക്ട്രോണുകളെ നമ്മൾ ഫില്ല് ചെയ്യണ സമയത്ത് ഓരോന്ന് വീതം ഫില്ല് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പെയറിങ് നടത്താവുള്ളൂ എന്നാണ് അപ്പൊ നോക്ക് പീക്ക് മൂന്ന് ഓർബിറ്റിൽ ഉണ്ട് വിചാരിക്കാം പീക്ക് മൂന്ന് ഓർബിറ്റിലുണ്ട് ഏതൊക്കെ പറയൂ പി എക്സ് ഉണ്ട് കേട്ടോ പി എക്സ് ഉണ്ട് പി വൈ ഉണ്ട് നമ്മളിത് ഇലക്ട്രോൺ ഫില്ല് ചെയ്യോ എന്റെ കയ്യിൽ ഇപ്പോ പി ത്രീ എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ ഉണ്ട് വിചാരിക്കാം പി ത്രീ എന്ന് പറയുന്ന കോൺഫിഗറേഷൻ അപ്പൊ ഞാൻ ഇതില് ഫില്ല് ചെയ്യാന്ന് വിചാരിക്കാം കേട്ടോ അപ്പൊ പി ത്രീ എന്ന് പറഞ്ഞ എന്താർത്ഥം പിയില് മൂന്ന് ഇലക്ട്രോൺസ് ഉണ്ട് എങ്ങനെ ഫില്ല് ചെയ്യണം ഒന്നാമത്തെ ഇവിടെ ഫില്ല് ചെയ്യ രണ്ടാമത്തെ ഇവിടെ ഫില്ല് ചെയ്യ മൂന്നാമത്തെ ഇവിടെ ഫില്ല് ചെയ്യ അതാണ് ഹൺസ് റൂൾ പറയുന്നത് അല്ലാതെ ഹൺസ് റൂൾ പറയുന്നത് എന്താണെന്ന് അറിയാലോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹൺസ് റൂൾ പറയണേ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് എന്ന് അറിയോ ഇവിടെ രണ്ടെണ്ണം ഫില്ല് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യരുത് എന്ന് കാരണം ഇയാൾക്കും അതിന് അവകാശപ്പെട്ടതാ അതുകൊണ്ട് എല്ലാവർക്കും ഓരോന്ന് വീതം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പെയറിങ് നടത്താൻ പറ്റുള്ളൂ എന്നാണ് ഇതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അപ്പൊ മറക്കല്ലേ മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയറിങ്ങിനെ കുറിച്ച് പറയുന്ന കാര്യമാണ് അപ്പോ സിംഗിളി ഓക്യുപൈഡ് ആയതിനു ശേഷം മാത്രമേ പെയറിങ് നടത്താൻ പറ്റുള്ളൂ എന്നാണ് പറയുക ഓക്കെ ആണല്ലോ അപ്പൊ എന്തൊക്കെ പറഞ്ഞു ഓഫ് ഓ പ്രിൻസിപ്പിൾ പറയുന്നത് എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഇലക്ട്രോൺ ഫിൽ ചെയ്യുക പോളിസൂഷ് പ്രിൻസിപ്പിൾ പറയുന്നത് ഒരിക്കലും രണ്ട് ഇലക്ട്രോണുകൾക്ക് ഒരേ പോലത്തെ കോണ നമ്പേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരില്ല അടുത്തത് ഹൺസോട് പറഞ്ഞ എന്താണ് സെയിം എനർജി ഓർബിറ്റിൽ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് വീതം കൊടുത്തതിന് ശേഷം മാത്രമേ പേറിംഗ് നടത്താവുള്ളൂ നോക്ക് നിങ്ങൾ ഇപ്പൊ ഡീക്ക് അഞ്ച് ഓർബിറ്റേഴ്സ് ഞാൻ അഞ്ച് കോളം വരച്ചു വിചാരിക്കുക അഞ്ച് കോളം നമ്മൾ എങ്ങനെ ഫില്ല് ചെയ്യാ ഇവിടെ ഒന്ന് കൊടുത്തു ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് ഇവിടെ നാല് ഇവിടെ അഞ്ച് അത് കഴിഞ്ഞിട്ട് ഇവിടെ ആറാമത്തെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഏഴാമത്തെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒരിക്കലും നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഇവിടെ എന്താണ് ഇപ്പൊ ഇവിടെ ഒന്നും ഇലക്ട്രോൺസ് ഇല്ലാതെ നമുക്ക് നിങ്ങൾ ഒരാൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ ഫിൽ ചെയ്യണ സമയത്ത് കുറെ കോളങ്ങൾ ബാക്കിയുണ്ട് ഓൺ എന്ത് ചെയ്തു തുടക്കത്തിൽ ഇവിടെ രണ്ടാണോ അവിടെ രണ്ടാണോ ഫിൽ ചെയ്തു പിന്നെ അതൊക്കെ ഇങ്ങനെ ബാക്കി ഇട്ടു വിചാരിക്കുക അങ്ങനെ പറ്റൂല എന്നാ പറയുന്നത് അപ്പൊ ദി സെയിം എനർജി ഓർബിറ്റൽ ഷുഡ് ബി സിംഗിളി ഓക്യുപ്പൈഡ് ബിഫോർ സ്റ്റാർട്ട് പെയറിംഗ് എന്നാണ് ഹൺസ് റൂൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി അപ്പൊ അതിൽ ഏതെങ്കിലും രണ്ട് റൂൾ ചോദിക്കുന്നതാണ് കേട്ടോ ഇനി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് കോപ്പറിന്റെയും കോൺഫി എന്താണ് അതേപോലെ തന്നെ നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ചതാണ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കാരണം എന്താണെന്നുള്ളത് കോപ്പറിന്റെയും അതേപോലെ തന്നെ എന്താണ് ക്രോമിയത്തിന്റെയും എക്സ്ട്രാ സ്റ്റെബിലിറ്റി കാരണം എന്താണെന്ന് ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ അന്ന് അവിടെ പഠിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഹാഫ് ഫിൽഡ് ആണ് ഡി ഫൈവ് എന്ന് പറഞ്ഞ ഹാഫ് ഫിൽഡ് ആണ് വേറെ ഒന്ന് എന്താണ് ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അവിടെ സ്റ്റെബിലിറ്റി വന്നത് എന്നാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഞാനിവിടെ ആയിട്ട് കാണിക്കാം അപ്പൊ നോക്ക് നമ്മൾ ഈ കോപ്പറിന്റെ സോറി ക്രോമിയത്തിന്റെ നമ്മൾ എഴുതുന്ന സമയത്തെ നമുക്ക് അവസാനം വരുന്നതാണ് നിങ്ങൾക്ക് അറിയാം വൺ എസ് ടു എസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ അവസാനം നമുക്ക് വരുന്ന ഒരു കാര്യം എന്തായാലും വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ വരും ഫോർ എസ് ടു ഫോർന്ന് വരും നിങ്ങൾ ടെൻത്തിൽ പഠിച്ചതാണ് ത്രീ ഡി ഫോർന്ന് വരും അപ്പൊ നിങ്ങൾ ടീച്ചർ പറഞ്ഞു കട എടുക്കാൻ പറഞ്ഞു അങ്ങനെ കട എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും എന്നറിയാലോ കട എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഫോറസ്സിൽ ഒന്നും വരും ഫൈവ് കൊടുത്തു ടീച്ചർ പറഞ്ഞു ഇതാണ് കറക്റ്റ് കോൺഫിഗറേഷൻ കാരണം ഡീല് മാക്സിമം പത്താണ് കൊള്ളുക അപ്പൊ അഞ്ചെണ്ണം കൊള്ളിച്ചു കഴിഞ്ഞാൽ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് സ്റ്റേബിൾ ആയി എന്ന് പറഞ്ഞു ഓക്കെ അതേപോലെ തന്നെ എന്താണ് നമ്മൾ കോപ്പറിന്റെ കോൺഫിഗറേഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓക്കെ നമ്മൾ കോപ്പറിന്റെ കോൺഫിഗറേഷൻ ആണ് എടുക്കുന്നത് വിചാരിക്കുക കോപ്പർ കോപ്പറാകുമ്പോ ഫോറസ് ഇങ്ങനെ വരിക ഫോറസ് ടു ഫോറസ്റ്റ് ത്രീ ഡി നയൻ എന്നാണ് കേട്ടോ വരിക ത്രീ ഡി നയൻ എന്നാണ് വരിക ത്രീ ഡി നയൻ അപ്പൊ നിങ്ങളോട് ടീച്ചർ പറഞ്ഞു അങ്ങനെ പറ്റൂല ഈ എസ് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് കണക്ട് എന്താ നമ്മൾ കൊടുക്കണം എന്നിട്ട് എന്താക്കി മാറ്റണം ഫോറസ്റ്റിൽ ഒരു ഇലക്ട്രോണും അതേപോലെ തന്നെ ഡിയിൽ എത്ര ആക്കണം പത്തെണ്ണാക്കണം കാരണം ഫുള്ളി ഫിൽഡ് ആകുമ്പോൾ അതിന് സ്റ്റേബിൾ ആണ് എന്ന് പറഞ്ഞു അതാണ് ഇതിനെ കുറിച്ച് പറയുന്നത് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡും സ്റ്റേബിൾ ആയി എന്ന എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് രണ്ട് റീസൺ ആണ് ഒന്നാമത്തെ റീസൺ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സിമ്മട്രി എന്ന് പറയും സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഫൈവ് ആവുന്ന സമയത്ത് ഒരു സിമ്മട്രി ഉണ്ടാവും അല്ലെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡി ഫൈവോ ഡി ടെന്നോ ആവുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ എന്താ ഒരേ പോലത്തെ കോൺഫിഗറേഷൻസ് ആണ് ഉണ്ടാവുക ഡി ടെൻ ആകുമ്പോഴോ അങ്ങനത്തെ ഡി ടെൻ ആവുമ്പോഴൊക്കെ ഈ രണ്ടെണ്ണം അല്ലേ അതിനെ നമ്മൾ സിമ്മെട്രി എന്ന് പറയാം ഒരേപോലെ തോന്നിക്കുന്ന കോൺഫിഗറേഷൻ ആണെങ്കിൽ അവിടെ സ്റ്റെബിലിറ്റി ഉണ്ടാവും അപ്പൊ ഒന്നാമത്തെ റീസൺ സ്റ്റെബിലിറ്റിക്ക് ഉള്ള ഒന്നാമത്തെ റീസൺ ആണ് രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് എനർജി എന്ന് പറയും എക്സ്ചേഞ്ച് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ അഞ്ച് പേരെ നമ്മളൊരു ബെഞ്ചിലിരുത്തി എന്ന് വിചാരിക്കുക നിങ്ങളൊക്കെ സ്കൂളിൽ കാണുന്ന പരിപാടിയാണ് അഞ്ച് പേരെ ഒരു ബെഞ്ചിലിരുത്തി ബെഞ്ചിലിരുത്തിയിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഇവരെ നിങ്ങക്ക് അറിയാലോ പല കുട്ടികൾക്കും ഈ വാസ്തുശാസ്ത്ര പ്രകാരം ഈ ബെഞ്ചിന്റെ ഏറ്റവും ഈ സൈഡിൽ ഇരിക്കുന്നതിന് താല്പര്യം ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറെ കുട്ടികളാണ് അങ്ങനെ ഡെസ്കുമൊക്കെ ചവിട്ടി പിടിച്ചാൽ നിൽക്കുണ്ടാവില്ല നിങ്ങൾക്ക് അറിയാമല്ലോ സ്കൂളിൻ്റെ ഒക്കെ ഓർമ്മകൾ നിങ്ങളൊന്നും അയവറക്കണ നല്ലതാണ് എന്ന് തുടങ്ങുന്നു നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇവരെന്ത് ചെയ്യുന്ന അറിയോ ഇങ്ങോട്ട് ജമ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവിടെ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇങ്ങോട്ട് വേറെ നിർബന്ധമാണ് അങ്ങോട്ട് ജമ്പ് ജംബിയാ അങ്ങോട്ട് ജമ്പ് ജംബിയാ അങ്ങോട്ട് ജംബിയവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ നമ്മള് എന്ന് പറയാ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പുറത്തുവിടുന്ന എനർജിയാണ് എക്സ്ചേഞ്ച് എനർജി ഒരു സിസ്റ്റത്തിന്റെ എനർജി പുറത്ത് വിട്ടു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും അപ്പൊ മറക്കല്ലേ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആ ഫീൽഡിനും ഫുൾ ഈ ഫീൽഡിനും എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്തിന്റെ പ്രസൻസ് ആണെന്നാണ് പറയുന്നത് അവരുടെ രണ്ട് റീസൺ ആണ് ഒന്ന് എക്സ്ചേഞ്ച് എനർജി വേറെ ഒന്ന് സിമ്മെട്രി ആണ് എന്നാണ് പറയേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ടാവുക മനസ്സിലാവുണ്ടല്ലോ ഇപ്പൊ ഞാന് എന്തൊക്കെയാണോ ഇതിനകത്ത് പറയാൻ പറ്റിയെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇത്രയും സ്പീഡിൽ പോയിട്ട് പോലും ഇപ്പൊ സമയം പത്തേ പത്തായിട്ട് മാറിയിട്ടുണ്ട് പത്തേ കാലാവാനായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സെക്ഷനിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും കേട്ടോ അപ്പോ ഏതെങ്കിലും ഏരിയയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്പേഴ്സ് ഒക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കണം എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന മാക്സിമം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മക്കള് ക്ലിയർ ആണോ ആണെങ്കിലാണ് പറയുന്ന പിന്നെ നമുക്ക് ക്ലിയർ ആണോ ഓക്കേ 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 ീ ഡൗട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാലോ എന്താണ് നിങ്ങളെ നവാസ് സാറേത്തോ അല്ലെങ്കിൽ സാബി സാറേത്തോക്കെ ഇത് പോസ്റ്റ് ചെയ്തോളൂ കേട്ടോ ഞാൻ എന്ത് ചെയ്യാൻ അതിന്റെ ആൻസർ ഞാൻ എന്ത് കൊസ്റ്റൻ ആണെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്തോളൂ അല്ലെ ചോദിക്കാനൊന്നും അടി വിചാരിക്കരുത് നിങ്ങൾ എന്ത് ചെയ്യാൻ ചോദിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം നമുക്ക് കെമിക്കൽ ബോണ്ടിങ് ജസ്റ്റ് പറയേണ്ട ഒരു ചാപ്റ്റർ മാത്രമേ കാരണം നിങ്ങൾക്ക് അതിൻ്റെ അപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് നിങ്ങളൊന്ന് ബ്രേക്ക് എടുക്കാം എടുക്കുക ഔട്ട് ചെയ്യൊന്നും വേണ്ട ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് വന്നോളൂ കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഓക്കെ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം കേട്ടോ കെമിക്കൽ ബോണ്ടിങ് എന്താണ് സാധാരണ പഠിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കെമിക്കൽ ബോണ്ടിങ് വളരെ കുറച്ചുള്ളൂ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ നിങ്ങളെ എല്ലാവരും എത്തിയെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഓക്കെ നമുക്ക് ഇല്ലാട്ട് സ്റ്റാർട്ട് കേട്ടോ ഒന്ന് ഓക്കെ പറയൂ നിങ്ങൾ ഓക്കെ 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 ശരി ശരി നമുക്ക് മക്കളെ നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് ബോറിംഗ് ആയി തോന്നരുത് കേട്ടോ നമ്മുടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലേ അപ്പൊ നമുക്ക് ഇത്രയ്ക്ക് എന്താ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ചോദിക്കുക വോയിസ് ആയിട്ട് അയച്ചാൽ മതി അപ്പം ഞാൻ റിപ്ലൈ തരണ്ടു കേട്ടോ നിങ്ങൾ ചോദിക്കൊണ്ടു ഓക്കെ കെമിക്കൽ ബോണ്ടിങ്ങിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് പഠിക്കണ്ടേ നിങ്ങളെ ബുക്ക് കണ്ടിട്ടില്ലേ ഇഷ്ടം പോലെ പഠിക്കേണ്ട പക്ഷേ ഇപ്പൊ വളരെ ഈസിയാ അപ്പൊ നമുക്ക് നോക്കാം കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന നേരിട്ട് പോകുന്നത് എങ്ങാന്നറിയോ വി എസ് ഇ പി ആർ ടിയിലേക്കാണ് ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറിയിലേക്കാണ് പോകുന്നത് ഇത് സിഡ്വിക് ആൻഡ് പവൽ എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റുകളാണ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തുകൊണ്ടു കേട്ടോ അതായത് സിഡ്വിക് ആൻഡ് പവൽ എന്ന് പറയുന്ന രണ്ടാൾക്കാരാണ് സിഡ്വിക് എന്ന് പറയും സിഡ്വിക് സിഡ്വിക് എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ പവൽ എന്ന് പറയും എസ് ഐ ഡി ജി ഡബ്ല്യു ഐ സി കെ ട്ടോ അതേപോലെ തന്നെ പവൽ എന്ന് പറയുന്ന ആളുണ്ട് ഇവർ രണ്ടു പേരുമാണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പവൽ ആൻഡ് പവൽ ഓക്കെ അവരാണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഇനി എന്താണ് ഇതില് എന്തിനാണ് ഈ തിയറി വന്നത് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാലോ നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ ഒരു ഒക്ട്രോൾ പഠിച്ചിട്ടില്ലേ ഒക്ട്രോൾ പ്രകാരം എന്താ പറഞ്ഞു ആറ്റങ്ങൾക്കൊക്കെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവയുടെ ഔട്ടർ മോസ്റ്റ് എല്ലിൽ എട്ട് ഇലക്ട്രോൺസ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ പക്ഷെ അവർക്കൊന്നും ജോമെട്രികളെ കുറിച്ചുള്ള പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല അപ്പൊ ഈ മോളിക്യൂളിന്റെ ജോമെട്രി അല്ലെങ്കിൽ ഷെയ്പ്പെ കുറിച്ച് പറയുന്ന തിയറിയാണ് ബാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ തിയറിയിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പോസ്ലൈറ്റ്സുകൾ എന്തൊക്കെയെന്നാണ് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോസ്ലൈറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണുകളുടെ എന്താണ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ആറ്റത്തിന് ചുറ്റുമായിട്ട് സെൻട്രൽ ആറ്റത്തിനു ചുറ്റുമായിട്ട് ലോൺ പെയർ ഇലക്ട്രോൺസ് ഒന്നും വന്നില്ല എന്ന് വിചാരിക്കുക അതായത് എല്ലാം ലോൺ പെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഇലക്ട്രോ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ഡോട്ടുകളായിട്ടുള്ള ഇലക്ട്രോണുകൾ നമ്മൾ ലോൺ പെയർ ഇലക്ട്രോണിക്സ് എന്ന് പറയാം അപ്പൊ അവരൊന്നും എന്താണ് അതൊന്നും ഇല്ലാന്ന് വിചാരിക്കുക ലോൺ പെയർ ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുക അങ്ങനെയെങ്കിൽ മോളിക്യൂൾസ് ഒക്കെ റെഗുലർ ജോമെട്രി കാണിക്കും എന്നാണ് ഇവരുടെ ഫസ്റ്റ് പോസ്ലൈറ്റ്സ് ആയിട്ട് പറയുന്നത് ഓക്കെ ഇതിലിങ്ങനെ ഈ പോസ്ലൈറ്റ്സുകളൊക്കെ ഇങ്ങനെ ഓരോ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി എന്താണ് ഇഫ് ദ സെൻട്രൽ ആറ്റം ഈസ് സറൗണ്ടഡ് ബൈ ഓൺലി ബോണ്ട് പെയർ ഇലക്ട്രോൺസ് നോട്ട് ബൈ ലോൺ പെയർ ഇലക്ട്രോൺസ് ദ ജോമെട്രി ഓഫ് ദ മോളിക്യൂൾ ഈസ് റെഗുലർ എന്നാണ് പറയുക അപ്പോ ഏതൊക്കെയാണ് റെഗുലർ ജോമെട്രീസ് എന്നുള്ള ഈ കോളം ഉണ്ടല്ലോ അത് നിങ്ങൾ പഠിക്കണം ഒന്ന് എന്താണ് ബിഇ സി എൽ ടു അല്ലെങ്കിൽ ബിഇ എഫ് ടു പോലെയുള്ള മോളിക്യൂൾസ് ആ പാറ്റേണിൽ എഴുതാൻ പറ്റുന്ന എല്ലാ മോളിക്യൂൾസും എന്തായിരിക്കും ലീനിയർ ഷേപ്പ് ആയിരിക്കും അതായത് ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഒരു ബെർലി ഇങ്ങോട്ടും വരും ഇങ്ങോട്ടും വരും ഇവിടെ ഒരു ക്ലോറിനും വരും ഇവിടെ ഒരു ക്ലോറിനും വരും ഇതാണ് ബിഇ സി എൽ ടൂറെ സ്ട്രക്ചർ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇതിന്റെ ജോമെട്രി എന്ന് പറയുന്നത് എന്താണ് ലീനിയർ ഷേപ്പ് ഇതാണ് റെഗുലർ ജോമെട്രി നോക്ക് നിങ്ങൾ ഇവിടെ ബെർലിയത്തിന്റെ മുകളിൽ ഇങ്ങനെ ഡോട്ട് ഒന്നും ഉണ്ടാവില്ല അതായത് ബെർലിയത്തിന്റെ മുകളിൽ എന്തുണ്ടാവില്ല ലോൺ പെയർ ഇലക്ട്രോണിക്സ് ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ശ്രദ്ധിക്കുക ഇതാണ് ഫസ്റ്റ് റെഗുലർ ജോമെട്രി അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്തുകൊണ്ട് ഇതിന് റെഗുലർ ജോമെട്രി പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഒരാളുടെ എക്സാമിന് ബിഇ സി എൽ ടൂ പകരം ചോദിക്കുകയാണ് ബിഇ എച്ച് ടുന്ന് ചോദിച്ചു വിചാരിക്കാം ഇവിടെ എച്ച് വന്നു വിചാരിക്കുക അപ്പോഴും തന്നെയാണ് ജോമെട്രി ഇനി അതല്ല ഒരു കുട്ടിനോട് ചോദിച്ചു ബി സി എൽ ടു ചോദിച്ചില്ല ബിഇ എഫ് ടു എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക ബിഇ എഫ് ടു അപ്പോഴും ഇത് തന്നെയാണ് ജോമെട്രി ബോണ്ടാങ്കിൾ വൺ എയ്റ്റി ഡിഗ്രി ഇതാണ് റെഗുലർ ജോമെട്രി അപ്പൊ എന്താ ഫസ്റ്റ് പോയിന്റ് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമായിട്ട് ലോൺ പെയർ ഇലക്ട്രോൺസുകൾ ഒന്നും ഇല്ലെങ്കിൽ മോളിക്യൂൾസ് റെഗുലർ ജോമെട്രി കാണിക്കും ലീനിയർ ആയിരിക്കും ബി ഇ എഫ് ടു പോലെയുള്ള എ ബി ടു ടൈപ്പ് മോളിക്യൂൾസ് എ ബി ടു എന്ന് പറയാൻ കാരണം ബിഇക്ക് എ കൊടുക്കൂന് ബി ടുക്ക എ ബി ടു ടൈപ്പ് ഇനി എ ബി ത്രീ ടൈപ്പ് ആണെങ്കിൽ ട്രൈഗുണൽ പ്ലാനാർ ആയിരിക്കും അതായത് എ ബി ത്രീ ടൈപ്പ് ആണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ബി എഫ് ത്രീ ആണെങ്കിൽ നോക്ക് ഇവിടെ ഒരു ബോറോണേ ഇവിടെ ഒരു ഫ്ലോറിൻ വരും ഈ ഭാഗത്തൊരു ഫ്ലോറിൻ വരും ഈ ഭാഗത്ത് ഒരു ഫ്ലോറിൻ വരും ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക ഇതിനെന്തുകൊണ്ടാണ് ട്രൈഗുണൽ എന്ന് വിളിക്കുന്നത് അറിയോ നോക്ക് നിങ്ങൾ ഇതിനെ നിങ്ങൾ ഇങ്ങനെ ഡോട്ടഡ് ലൈനായിട്ട് ഇങ്ങനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ട്രയാങ്കിൾ ആണ് കിട്ടുക ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും ട്രയാംഗിളാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ബോണ്ടാങ്കിൾ എത്ര വരിക വൺ ട്വന്റി ഡിഗ്രി ആണ് ബോണ്ടാങ്കിൾ വരിക അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ട്രൈഗുണൽ പ്ലാനാർ ജോമെട്രി എന്ന് പറയുന്നത് ദിസ് വൺ ട്രയഗുണൽ പ്ലാനാർ ജോമട്രി അപ്പൊ ബി എഫ് ത്രീന്നല്ലോ എ എൽ സി എൽ ത്രീ എന്ന് വന്നാലും ബി എച്ച് ബി സി എൽ ത്രീ എന്ന് വന്നാലും ഒക്കെ ഈ ഷേപ്പിനെയാണ് വരിക കേട്ടോ അപ്പൊ ഇനി മറക്കല്ലേ ലോൺ പെയർ ഇലക്ട്രോൺ ഇല്ലാതെ എ ബി ത്രീ ടൈപ്പിൽ എഴുതാൻ പറ്റുന്ന ലോകത്തുള്ള എല്ലാ മോളിക്യൂൾസിന്റെയും ജോമട്രി എന്താണ് ട്രൈഗുണൽ പ്ലാനാർ ജോമെട്രി ആണ് അതേപോലെ സി എച്ച് എ ബി ഫോർ ടൈപ്പ് ആണെങ്കിൽ എക്സാമ്പിൾ സി എച്ച് ഫോർ വരാം സി സി എൽ ഫോർ ഒക്കെ വരാൻ പറ്റുമോ നോക്ക് സി എച്ച് ഫോർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഹൈഡ്രജൻ കൊടുത്തു നാല് ഹൈഡ്രജന്റെ നാല് ഭാഗത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിക്കുകയാണ് ഈ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ടെട്രാ ഹെഡ്രൽ ഷേപ്പ് എന്നാണ് വിളിക്കുക ടെട്രാ ഹെഡ്രൽ ഷേപ്പ് എന്ന് പറയും ഇവിടുത്തെ ബോണ്ടാങ്കിൾ എന്ന് പറയുന്നതാണ് നൂറ്റി ഒമ്പത് പോയിന്റ് അഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് വൺ നോട്ട് നയൻ പോയിന്റ് ഫൈവ് ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ ി അപ്പൊ ഇതില് സി എച്ച് ഫോറിന് പകരം ഇപ്പൊ എന്ത് അറിയാലോ ഈ ഭാഗത്ത് ഹൈഡ്രോജന് പകരം എന്ത് വന്നു എന്നറിയാലോ ഒരു ക്ലോറിൻ വന്നു എന്ന് വിചാരിക്കുക അപ്പൊ എക്സാമ്പിൽ ഇനി സി സി എൽ ഫോർ വന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് ആൻസർ വരിക ഇത് തന്നെയാണ് ആൻസർ വരിക കേട്ടോ അപ്പൊ നമുക്ക് എ ബി ഫോർ ടൈപ്പ് ആണെങ്കിൽ എന്താ വരിക ടെട്രാ ഇനി എ ബി ഫൈവ് ടൈപ്പ് ആണെങ്കിൽ എ ബി ഫൈവ് ഫൈവ് അതല്ല പി എഫ് ഫൈവ് ഫൈവ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന അല്ലെങ്കിൽ പി സി എൽ ഫൈവ് പോലത്തെ സംഭവങ്ങളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ഫോസ്ഫറസ് ഇവിടെ ഉണ്ടാവും കേട്ടോ ഒരു ക്ലോറിൻ വരുന്നുണ്ടാവും ഇവിടേക്ക് ഒരു ക്ലോറിൻ വരുന്നുണ്ടാവും ഇവിടേക്ക് ഒരു ക്ലോറിൻ വരുന്നുണ്ടാവും നമ്മൾ നേരത്തെ ബി സി എൽ ത്രീ കാണിച്ച പോലെ പി സി എൽ ത്രീട്ടോ ഇനി ഒന്ന് മോളൊക്കെ വരിക ഒരു സി എല് മോളുക്കും വരും സോറി കേട്ടോ ഒരു സിയൽ മോളുക്കും വരും ഒരു സിയൽ താഴേക്കും വരും അപ്പൊ മുകളിൽ വരച്ചത് ഒരു സി എല്ലാ നിങ്ങൾ വിചാരിക്കുക ഇവിടെ ഒരു സി എല്ലും വരും അതേപോലെ ഒരു സി എല്ലും വരും ഇതാണ് സ്ട്രക്ചർ അപ്പൊ നിങ്ങൾ ഇവിടെ ഇവിടുത്തെ സെന്ററിൽ നിങ്ങൾക്ക് അറിയാലോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ സെന്ററിൽ ട്രയാങ്കിൾ ഉണ്ടല്ലോ അപ്പൊ സെന്ററിൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ബോണ്ടാങ്കിൾ എത്ര വരിക വൺ ട്വന്റി ഡിഗ്രിയാണ് വരിക സെന്ററിൽ പക്ഷെ ഈ താഴത്തേക്കുള്ള ആക്സിസ് ഉണ്ടല്ലോ ഈ ആക്സിസ് നിങ്ങൾക്ക് അറിയാം എങ്ങനെ എന്താണ് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകൊണ്ട് ബോണ്ടാങ്കിൾ എത്ര വരിക നയൻറ്റി ഡിഗ്രിയെ വരിക അപ്പൊ മറക്കല്ലേ പി സി എൽ ഫൈവ് എന്ന് പറയുന്ന ട്രയഗോണൽ ബൈപിരമിഡൽ ജോമെട്രിക്ക് രണ്ട് ബോണ്ടാങ്കിൾ ഉണ്ട് ഒന്ന് സെന്ററിൽ വരുന്ന വൺ ട്വൻറ്റി ഡിഗ്രിയും വേറെ ഒന്ന് താഴെ വരുന്ന നയൻറ്റി ഡിഗ്രി അതുകൊണ്ട് രണ്ട് ബോണ്ടാങ്കിൾ ഉണ്ട് ഇനി പി സി എൽ ഫൈവിന് പകരം വേറെ ഏത് ജോമെട്രി വന്നാലും ഫൈവ് ആണെങ്കിൽ വരുന്നത് ഏതായിരിക്കും പറയൂ അതായത് നമ്മളുടെ ട്രയഗോണൽ ബൈപിരമിഡൽ ജോമെട്രി ആയിരിക്കും എന്നാണ് ഇനി അവസാനത്താണ് ഒക്ടാ ഹൈഡ്രൽ ജോമെട്രി എന്ന് പറയുന്നത് എസ് എഫ് സിക്സ് അതെങ്ങനെയാണ് വരുകയെന്നറിയോ ഇവിടെ സൾഫർ ഇവിടേക്ക് ഒരു ഫ്ലോറിൻ വരും താഴേക്ക് ഒരു ഫ്ലോറിൻ വരും ഈ സൈഡിൽ ഒരു ഫ്ലോറിൻ വരും ഈ സൈഡിൽ ഒരു ഫ്ലോറിൻ വരും എന്തായി ആയില്ലേ ഇനി ഒരു ഫ്ലോറിൻ മോൾക്ക് വരിക അതേപോലെ തന്നെ ഒരു ഫ്ലോറിൻ താഴേക്ക് വരിക അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിലെ എല്ലാ ആംഗിളും നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്ന പോലെ ഇല്ല കേട്ടോ അത് ശരിക്കും എന്താണെന്നറിയോ ഇങ്ങനെ പ്ലസ് സിമ്പിൾ ആണ് ഇങ്ങനെയാണ് ഇങ്ങനെ ചരിച്ചിടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് കണ്ടത് ശരിക്കും ഒരു പ്ലസ് സിമ്പിൾ ആണ് പ്ലസ് ആകുമ്പോ നിങ്ങൾക്ക് അറിയാം ആംഗിൾ എത്ര വരിക നയൻറ്റി ഡിഗ്രിയാണ് വരിക അത് നയൻറ്റി ഡിഗ്രിയാ അതേപോലെ തന്നെ ഇത് ആക്സസ് ആയതുകൊണ്ട് ഇത് എന്താ വരിക നയൻറ്റി ഡിഗ്രിയാണ് അപ്പൊ ശ്രദ്ധിക്കണം ഈ ജോമെട്രി പേരാണ് ഒക്ടാ ഹൈഡ്രൽ ജോമെട്രി എന്ന് പറയും ഇതിന്റെ എല്ലാ ആംഗിളും എത്ര വരിക നയൻറ്റി ഡിഗ്രി ആണ് ജോമെട്രി എന്ന് പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ അപ്പൊ ഇതാണ് എസ് എഫ് സിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ടാവുക നയൻറ്റി ഡിഗ്രി ജോമെട്രി അപ്പൊ ഇനി മറക്കല്ലേ എന്തായാലും നമുക്ക് ഫസ്റ്റ് പോസ്റ്റലൈറ്റ്സ് പറഞ്ഞാല് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമായിട്ട് ലോൺ പെയർ ഇലക്ട്രോൺസ് ഒന്നും ഇല്ലെങ്കിൽ എല്ലാവരും ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ആണെങ്കിൽ മോളിക്യൂൾസ് എന്ത് കാണിക്കും റെഗുലർ ജോമെട്രി കാണിക്കും ഏതൊക്കെ റെഗുലർ ജോമെട്രീസ് എ ബി ടു ടൈപ്പ് ആണെങ്കിൽ ലീനിയർ എ ബി ത്രീ ആണെങ്കിൽ ട്രൈഗുണൽ പാനാർ എ ബി ഫോർ ആണെങ്കിൽ ടെട്രാ ഹെഡ്രൽ എ ബി ഫൈവ് ആണെങ്കിൽ ട്രൈഗുണൽ ബൈപിറമിഡ് എ ബി സിക്സ് ആണെങ്കിൽ ഒക്ടാ ഹെഡ്രൽ എന്ന് പറയും മനസ്സിലാവണ്ടല്ലോ ഇനി സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത് അറിയോ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ലോൺ പെയർ ഇലക്ട്രോൺസ് വന്നാൽ അവിടെ ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽഷൻ വരും ആ റിപ്പൽഷൻ കാരണം ഈ പറയുന്ന ജോമെട്രീസിൽ നിന്ന് അവർക്ക് എന്ത് വരും വ്യത്യാസം വരും എന്നാണ് പിന്നെ ഒരു കാര്യം ആ അവിടുത്തെ റിപ്പൽഷന്റെ ഓർഡർ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ് എന്താണ് ഓർഡർ പറയൂ ലോൺ പെയർ ലോൺ പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ബോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക് റിപ്പൽഷൻ ഉണ്ടാവല നിർബന്ധ റിപ്പൽഷൻ ഇല്ലെങ്കിൽ എങ്ങനെ ഷെയ്പ്പ് ഉണ്ടാവുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെ പണ്ടൊക്കെ കുട്ടികള് ഈർക്കിൽ ഉപയോഗിച്ചുകൊണ്ട് നൂറാംകോല് കളിക്കാന്നുള്ള പരിപാടിയിലായിരുന്നു നൂറാംകൂല് അവിടെ വെറുതെ ഈർക്കിലൊക്കെ കൂട്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാല് ഒരിക്കലും അതിന് ഷെയ്പ്പ് കിട്ടൂല പക്ഷെ നിങ്ങൾ ഇവിടെ നോക്ക് ഇവിടെ നമ്മൾ ഈർക്കിലെ പോലെയുള്ള ഈ ബോണ്ടുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇവർ ഇങ്ങനെ കൃത്യമായിട്ട് എസ് എസ് എസിന്റെ ഷെയ്പ്പായിട്ട് അവർ ഇങ്ങനെ ഇങ്ങനെ നിക്കണമെങ്കിൽ അർത്ഥം എന്താ ഇവര് തമ്മിൽ എന്തുണ്ട് പറ റിപ്പൽഷൻ ഉണ്ട് ഇവര് തമ്മിൽ ആ റിപ്പൽഷൻ ആണ് ബോണ്ട് പോയ ബോണ്ട് പോയ റിപ്പൽഷൻ എന്ന് പറയുന്നത് അത് ഏറ്റവും മിനിമം റിപ്പൽഷൻ ആട്ടോ അതുകൊണ്ടാണ് ഇവർക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നത് ഓക്കെ അപ്പൊ രണ്ട് ലോൺ പെയറുകൾ ഉണ്ടെങ്കിൽ അവര് തമ്മിലാണ് ഏറ്റവും വലിയ റിപ്പൽഷൻ ഉണ്ടാവുക അതാണ് ലോൺ പെയർ ലോൺ പെയർ റിപ്പൽഷൻ അതിനേക്കാൾ കുറവാണ് ലോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ അതിനേക്കാൾ കുറവാണ് ബോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ അപ്പൊ മനസ്സിലാക്കണം എന്താ സെക്കൻഡ് പോയിന്റ് പറയുന്നത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമായിട്ട് ബോണ്ട് പെയർ ഇലക്ട്രോണിനോട് കൂടെ ലോൺ പെയർ ഇലക്ട്രോൺസും കൂടി വന്നാൽ ഇപ്പൊ പഠിച്ച ജോമെട്രീസിൽ നിന്ന് അവർ അവരെന്ത് കാണിക്കും വ്യത്യാസം കാണിക്കും എന്താ കാരണം അവിടെ ഇലക്ട്രോൺസുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടായിരിക്കും ആ റിപ്പൽഷന്റെ ഓർഡർ എങ്ങനെയാണെന്നാ പറഞ്ഞു ലോൺ പെയർ ലോൺ പെയർ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോൺ പെയർ ഗ്രേറ്റർ ദാൻ ബോൺ പെയർ ബോൺ പെയർ എന്ന് പറഞ്ഞു നോക്കാം ഇവർ ഒരു എക്സാമ്പിൾ തന്നെ ഉണ്ടോ നിങ്ങൾ ഒരു ലോൺ പെയർ ഇലക്ട്രോൺസ് വന്നാൽ അതിന്റെ ആണ് ബെൻഡ് ഷേപ്പ് എന്ന് പറയും എക്സാമ്പിൾ ആയിട്ട് അവർ പറയുന്നത് എസ് ഒ ടു മോളിക്കുള ഇവിടെ ആ ഷെയ്പ്പ് കാണിക്കട്ടോ ഇതാണ് എസ് ഒ ടു മോളിക്കൂൾ പറയുന്നത് എസ് ഒ ടുന്ന് പറയുന്ന ഷേപ്പ് ഷെയ്പ്പ്താ ഈ സൾഫർ എന്താ പതിനാറാണ് അറ്റോമിക് നമ്പർ ആയി അപ്പൊ രണ്ട് എട്ട് ആറ് എഴുതുക അപ്പൊ ചുറ്റും ആറിനെ വേണം അതിൽ നാലിനെ ഉള്ളൂ അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് എന്തുണ്ട് ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട് അപ്പൊ എന്താ പ്രശ്നം എന്നറിയോ ഇത് ലോൺ പെയറും ഇത് ബോണ്ടും അല്ലേ നോക്ക് ഇത് ബോണ്ട് അല്ലേ ഇത് ബോണ്ട് അല്ലേ ഇതിന് ബോണ്ട് പെയർ എന്ന് പറയാ ഇതാണ് ലോൺ പെയർ ഇവര് തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഇവര് തമ്മിലും റിപ്പൽഷൻ ഉണ്ടാവും അപ്പൊ റിപ്പൽഷൻ ഉണ്ടാവുമ്പോ എന്തെങ്കിലും അറിയാലോ ബോണ്ട് ആംഗിള് കുറയും ബോണ്ട് ആംഗിള് കുറയും ബോണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ഉണ്ട് ഇത് ബോണ്ട് അല്ല നോക്ക് ഈ ഈ സാധനം ബോണ്ടല്ല ഇത് ബോണ്ട് അല്ല ബോണ്ട് അല്ലാത്തതുകൊണ്ട് അതിന്റെ ജോമെട്രിയിൽ നമ്മൾ കൺസിഡർ ചെയ്യൂല അപ്പൊ നമ്മൾ ഇത്ര മാത്രമേ നമ്മൾ എന്താണ് ഇത്രയും ഏരിയ മാത്രമേ നമ്മൾ ഇതാ ഇത്രയും ഏരിയ മാത്രമേ ഇതിന്റെ ജോമെട്രിൽ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഇതിന്റെ ഷേപ്പ് അവിടെ അവർ എന്ത് പറഞ്ഞിട്ടുള്ളത് ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ അതായത് ഇങ്ങനത്തെ ഷേപ്പാണ് ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ തലതിരിച്ചിട്ട് വി ഷേപ്പ് എന്നാണ് പറയുക അതാണ് ഇവർ പറയുന്ന ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ് അപ്പൊ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവർ ഏത് ഷേപ്പ് ആയിരിക്കും പറയും ബെൻഡ് ഷേപ്പ് ഓർ വി ഷേപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഏത് ടൈപ്പിലുള്ള എ ബി ടു ഇ ടൈപ്പിലുള്ള മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഇനി അതും നിങ്ങൾക്ക് അറിയാത്തൊരു ആൾക്കാരുണ്ടായിരിക്കും എന്താണ് ഈ സാറ് എ ബി ടു ഇ ടൈപ്പ് വെച്ച് കഴിഞ്ഞാല് കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടി നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടവരും ഇത് എന്താ ഈ ഇ ടൈപ്പ് ഓക്കെ ഈ സൾഫർ ഉണ്ടല്ലോ ഇതാണ് എ ഇതാണ് ബി വൺ ഇതാണ് ബി ടു ഈ സാധനാണ് ഇ എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ അതുകൊണ്ടാണ് ഇതിനെ എ ബി ടു ഇ ടൈപ്പ് എന്ന് പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ നമുക്ക് അടുത്ത മോളിക്യൂൾസിലേക്ക് ഒന്ന് പോയി നോക്കാം കേട്ടോ ഓക്കെ അടുത്ത മോളിക്യൂൾ ഇപ്പൊ നമ്മൾ എൻ എച്ച് ത്രീ എന്ന് പറയുന്ന മോളിക്യൂൾ ആണെന്ന് വിചാരിക്കുക എൻ എച്ച് ത്രീ എൻ എച്ച് ത്രീയുടെ ഷെയ്പ്പ് പറയും നോക്ക് നിങ്ങൾ ട്രൈഗോണൽ പിരമിഡിൽ പറഞ്ഞു ഇവിടെ എൻ എച്ച് ത്രീ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇവിടെ ഒരു ഹൈഡ്രജൻ നിങ്ങൾക്ക് അറിയാം നൈട്രജൻ എന്ന് പറയുന്നതിന്റെ അകത്ത് ഏഴാണ് അറ്റോമിക് നമ്പർ അപ്പൊ രണ്ട് അഞ്ച് നമ്മൾ എഴുതാം അതില് മൂന്നെണ്ണം ഹൈഡ്രജൻ കൊടുത്തു ബാക്കി എത്ര രണ്ട് പറയൂ രണ്ട് ഇലക്ട്രോൺസ് ഇവിടെ കിടക്കുന്നുണ്ട് ലോൺ പെയർ ആയിട്ട് കിടക്കുന്നുണ്ട് ഓക്കെ ഇതിനെങ്ങനെ നമ്മൾ ടൈപ്പ് എങ്ങനെ വിളിക്കാ പറയൂ പറയാം ഇവിടെ നൈട്രജൻ ഇല്ലേ ഈ നൈട്രജന് നമുക്ക് എ എന്ന് കൊടുത്തൂടെ നൈട്രജന് ഇതിന് എന്ന് കൊടുത്തൂടെ ഇതിനെ ബി വൺ കൊടുത്തുകൂടെ ഇതിനെ ബി ടു കൊടുത്തൂടെ ഇതിന് ബി ത്രീ കൊടുത്തൂടെ ഇതിനെ ഇന്ന് കൊടുത്തൂടെ അപ്പൊ ഇതിന്റെ പേരെന്താണ് എ ബി ത്രീ ടൈപ്പ് അങ്ങനെ വരുന്ന മോളിക്യൂൾസിന്റെ ഷേപ്പ് എന്തായിരിക്കും ട്രൈഗോണൽ പിരമിഡൽ എന്ന് പറയുന്ന ഷേപ്പ് ആയിരിക്കും ട്രൈഗോണൽ ബൈപിരമിഡൽ കേട്ടോ സോറി പി സി എൽ ഫൈവിനാണ് ട്രൈഗോണൽ ഇതിന്റെ പിരമിഡിൽ പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ട്രൈഗോണൽ ബൈപിരമിഡിൽ എന്നുള്ള ഷേപ്പ് പഠിക്കേണ്ട നിങ്ങൾ പഠിക്കേണ്ട എന്താണെന്നറിയോ പ്ലീസൺ നിങ്ങൾ പഠിക്കണേ എന്താണെന്നറിയില്ല നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷേപ്പ് പഠിക്കാം നമ്മുടെ ഇത് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യമേ മാത്രമേ ഉള്ളൂ എൻ എച്ച് ഡി ഷേപ്പ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ലോൺ പേറുകളെ അതിനകത്ത് പരിഗണിക്കൂല എന്ന് പറഞ്ഞു അപ്പം ഇത്രേല്ലേ വരുള്ളൂ ഇത് ഇങ്ങനെ ഇങ്ങനെ യോജിപ്പിച്ച് നമുക്ക് എന്ത് കിട്ടും ഒരു പിരമിഡ് കിട്ടൂലേ അതുകൊണ്ട് അതിന്റെ ഷേപ്പ് നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി പിരമിഡൽ ഷേപ്പ് എന്ന് പഠിച്ചാൽ മതി അതിന് മുഴുവൻ മാർക്കും കിട്ടും കേട്ടോ അപ്പൊ എൻ എച്ച് ഷേപ്പ് എന്താണ് പിരമിഡൽ ഷേപ്പ് എന്ന് പറയാൻ പറ്റും ഓക്കെ ഇനി നോക്കി നിങ്ങൾ വേറെ ഒന്ന് എച്ച് ടു ഷേപ്പ് എച്ച് ടു ഷേപ്പ് പറഞ്ഞ സമയത്ത് നമുക്ക് നോക്കാം കേട്ടോ എച്ച് ടു സാധാരണ ചോദിക്കാൻ ചാൻസ് കൂടുതൽ ഒരു മോളിക്കൂർ ആട്ടോ കാരണം എന്താ അറിയുമോ നമ്മൾ കോമൺലി നമ്മളെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോളിക്കൂൾ ആയതുകൊണ്ട് എച്ച് ടൂന്റെ ഷേപ്പ് നോക്കാം എച്ച് ടു ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ പറയൂ ടു സിക്സ് നല്ല എഴുതാ അപ്പൊ രണ്ട് ഇലക്ട്രോൺസ് ഇവിടെ കൊടുത്തു ഇനി എത്ര രണ്ട് പറയൂ നാല് ഇലക്ട്രോൺസ് ഉണ്ട് രണ്ട് നാല് നാല് ഇലക്ട്രോൺസ് ഉണ്ട് അപ്പൊ നാല് ഇലക്ട്രോൺ ആകുമ്പോൾ ഇവിടെ ഒരു ലോൺ പെയറും വരുത്താം ഇവിടെ ഒരു ലോൺ പെയറും വരുത്താം നമുക്ക് നാല് ഇലക്ട്രോൺസ് ഉണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആലോചിച്ചോക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവര് നമ്മൾ എന്തില് എന്ന് പറഞ്ഞത് ഈ ഷേപ്പിൽ ഷേപ്പില് എന്ന് പറഞ്ഞു അപ്പോഴും ഇവരുടെ ഷേപ്പ് എന്താ ബെൻഡ് ഷേപ്പ് ഓർ വി ഷേപ്പ് കണ്ടോ എച്ച് അകത്തുള്ള ഷേപ്പ് ഏതാ ബെൻഡ് ഷേപ്പ് ഓർ വി ഷേപ്പ് ആണ് പിന്നെ ഒരു കാര്യം കേട്ടോ ഇവിടുത്തെ റിപ്പൽഷൻ ഉണ്ടല്ലോ ആ റിപ്പൽഷൻ നമ്മൾ വിളിക്കുന്ന പേര് ലോൺ പേ ഈ റിപ്പൽഷൻ ഉണ്ടല്ലോ ഇതിന് ലോൺ പെയർ ലോൺ പെയർ റിപ്പൽഷൻ എന്ന് ഇതിനെ നമ്മൾ വിളിക്കുക ലോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ എന്ന് ഇതിനെന്താ വിളിക്കുക ലോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ ഇതിനെന്താ വിളിക്കാ ബോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ അത്രയും റിപ്പൽഷൻസ് അതിന് അകത്തുണ്ട് അതുകൊണ്ട് എച്ച് ടൂ മോളിക്കൂളിലെ ഷേപ്പും എന്താണ് ബെൻഡ് ഷേപ്പ് ഓർ ഷേപ്പ് എന്നാണ് പറയാം ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് അടുത്ത മോളിക്കൂളാണ് എസ് എഫ് ഓർ എന്ന് പറയുന്ന മോളിക്കൂളുടെ ഷെയ്പാണ് എസ് എഫ് ഫോറിന്റെ ഷേപ്പ് എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അംഗനവാടിക്ക് ഒക്കെ പോയിട്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എസ് എഫ് ഫോറിന്റെ ഷേപ്പ് എങ്ങനെ വരിക എന്നുള്ളത് നോക്കിക്കോ അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മളെ ഈ അംഗനവാടിയിലെ കുട്ടികൾ കളിക്കുന്ന സ്ട്രക്ചർ ഉണ്ടല്ലേ ഇവിടെ സൾഫർ ഇട്ടോ ഇവിടെ ഒരു സൾഫർ കൊടുക്കുക ഇവിടെ നമ്മൾ ഒരു ഫ്ലോറിൻ കൊടുക്ക കേട്ടോ ഇവിടെ നമ്മൾ വേറൊരു ഫ്ലോറിംഗ് കൊടുക്കട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരു ഫ്ലോറിൻ കൊടുക്കട്ടോ ഇവിടെ ഒരു ഫ്ലോറിൻ കൊടുക്കുക എസ് എഫ് ഫോർ എന്ന് പറയുന്നത് മോളിക്കുളാണ് കേട്ടോ എസ് എഫ് ഫോർ ഒന്നുകൂടി ജസ്റ്റ് കൃത്യമായിട്ട് വരച്ചാൽ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ സീസോ സ്ട്രക്ചർ എന്താണെന്ന് അപ്പൊ മനസ്സിലാവും ഇവിടെ ഞാൻ സൾഫറിനെ കൊടുത്തു കേട്ടോ സൾഫർ ഇവിടേക്ക് ഞാൻ ഒരു ഫ്ലോറിനെ കൊടുത്തു ഒന്നാമത്തെ ഫ്ലോറിൻ ഇവിടെ ഒക്കെ രണ്ടാമത്തെ ഫ്ലോറിംഗ് കൊടുത്തു രണ്ട് കാല് പോലെ ഇവിടെ ഒരു ഫ്ലോറിൻ കൊടുത്തു ഇവിടെ ഒരു ഫ്ലോറിൻ കൊടുത്തു കണ്ടോ എസ് എഫ് ഓർ നിങ്ങ സൾഫറിന് ചുറ്റും ആറ് ഇലക്ട്രോൺസ് അല്ലേ വരേണ്ടത് അതിലിവിടെ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇലക്ട്രോൺസ് അല്ലേ വന്നിട്ടുള്ളൂ നാല് ബോണ്ടല്ലേ ഉള്ളൂ രണ്ട് ഇലക്ട്രോൺസ് അല്ലേ ആ രണ്ട് ഇലക്ട്രോൺസ് ഇതിന്റെ മുകളിൽ നിൽക്കും നിൽക്കും അപ്പൊ ഇവർ തമ്മിൽ റിപ്പൽഷൻ കാരണം ഞാൻ ഈ ഇതിന് ഷേപ്പിൽ ഉൾപ്പെടുത്താത്തതുകൊണ്ട് ഇതിനെ കളയാട്ടോ റിപ്പൽഷൻ കാരണം ഇതിങ്ങനെ കൊണ്ടിരിക്കും നിങ്ങൾ കണ്ടല്ലേ കുട്ടികൾ ഇപ്പൊ എന്താണ് ഇവിടെ ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ഭാഗം അല്ലെ ഇങ്ങനെ പൊന്തൂല്ലേ ഓക്കെ അതാണ് സി സോ സ്ട്രക്ചർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് ഇവിടെ ഇപ്പോ ഒരു കുട്ടി ഇരിക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊരു കുട്ടി ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന അറിയാലോ ഈ ഭാഗം പൊന്തും ഈ ഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ ഈ ഭാഗം പൊന്തും ഇത് അതിന്റെ സ്റ്റാൻഡാന്ന് വിചാരിക്കുക ഇങ്ങനെ ചാടി കളിക്കുന്ന സ്ട്രക്ചർ വിളിക്കുന്ന പേരാണ് സീസോ സ്ട്രക്ചർ എന്ന് പറയാ അപ്പൊ എസ് എഫ് ഫോർ അതിനെ നിങ്ങൾ കണ്ടോ എ ബി ഫോർ ഇ ടൈപ്പ് അല്ലെ പറഞ്ഞു കാരണം എന്താണെന്നറിയാലോ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞില്ലേ ഇവിടെ എന്ത്ണ്ട് ഒരു ലോൺ പെയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് അതിന്റെ നമ്മള് എ ബി ഫോർ ഈ ടൈപ്പ് വിളിക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ ഇനി ലാസ്റ്റ് മോളിക്യൂള് മറ്റേ ഒന്നും നമുക്കൊരു സിലബസിൽ ഇല്ലാത്തതാണ് കേട്ടോ അതായത് അവർ കൊടുത്തതാണെന്ന് മാത്രം നമുക്ക് ലാസ്റ്റ് മോളിക്കൂൾ ആയിട്ട് പഠിക്കാനുള്ള ഒന്നാണ് ടി ഷേപ്പുള്ള മോളിക്യൂൾ എന്ന് പറയുന്നത് സി എൽ എഫ് ത്രീ സി എൽ എഫ് ത്രീ സിമ്പിൾ ആണ് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ സെവൻറ്റീൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്ലോറിൻ നമുക്ക് ക്ലോറിൻ സെവൻറ്റീൻ ആവുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക രണ്ട് എട്ട് ഏഴ് നല്ല എഴുതുക അപ്പോൾ എന്താ പ്രശ്നം എന്നറിയാലോ ക്ലോറിൻ സി എൽ എഫ് ത്രീ നല്ല പറഞ്ഞത് അപ്പൊ ഇവിടേക്കൊരു എഫ് കൊടുക്കുക ഇവിടേക്ക് ഒരു എഫ് കൊടുക്കുക ഇവിടേക്ക് ഒരു എഫ് കൊടുക്കുക സി എൽ എഫ് ത്രീ ഇനി എന്തായിരിക്കും അറിയാലോ ഇപ്പൊ മൂന്ന് ഇലക്ട്രോൺസ് കൊടുത്തില്ലേ ഇനി എത്ര ഉണ്ടാവും നാല് ഇലക്ട്രോൺസ് ഇവിടെ പെൻഡിങ് ഉണ്ടാവും അല്ലെ മൂന്ന് നാലും അല്ലെ ഏഴ് ഇലക്ട്രോൺസ് പറയുന്നത് അപ്പോൾ നാല് ഇലക്ട്രോൺസ് പെൻഡിങ് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നത് അറിയാലോ എ ബി ഫോർ നമുക്ക് സോറി എ ബി ത്രീ ഇവിടെ കണ്ടോ നിങ്ങൾ എ ബി ത്രീ ഇ റ്റു ടൈപ്പ് എന്ന് പറയുന്നത് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇലക്ട്രോൺ പെയർ ഇതൊരു ഇലക്ട്രോൺ പെയർ ആണ് ഓക്കെ ഇപ്പൊ ഇതിന്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ടി ഷേപ്പ് ആണ് അല്ലെ അതായത് നമ്മൾ എന്താ ഈ ടി ഷേപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ടി നിക്കുന്ന പോലെയാണ് നിൽക്കുക അതുകൊണ്ടാണ് ഇതിന്റെ ടി ഷേപ്പ് ജോമെറ്റി ഇത്രയാണ് നിങ്ങൾ ഇതിന്റെ അകത്ത് പഠിച്ചിരിക്കേണ്ടത് ഇത് എന്താന്നാ പറഞ്ഞത് ലോൺ പെയർ ഇലക്ട്രോൺസ് വരുമ്പോഴുള്ള സ്പെഷ്യൽ കേസുകളാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇങ്ങനെ പഠിച്ചിരിക്കണം അപ്പൊ ഇത്രയുള്ള വി എസ് സി പി ആർ ടി ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ലോൺ പെയർ ഇലക്ട്രോൺസുകളൊന്നും ഇല്ലെങ്കിൽ മോളിക്യൂൾസ് റെഗുലർ ജോമെട്രി കാണിക്കും അതായത് എ ബി ടു ആണെങ്കിൽ ലീനിയർ ആയിരിക്കും എ ബി ത്രീ ആണെങ്കിൽ ട്രയഗോണൽ പാനാർ ആയിരിക്കും എ ബി ഫോർ ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആയിരിക്കും എ ബി ഫൈവ് ആണെങ്കിൽ അല്ലെ അങ്ങനെ പഠിച്ച് എ ബി ഫൈവ് ആണെങ്കിൽ ട്രൈഗോണൽ ബൈപിരമിഡ് ആയിരിക്കും എ ബി സിക്സ് ആണെങ്കിൽ ഒക്ടാ ആയിരിക്കും ഇനി പറഞ്ഞത് ലോൺ പെയർ ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ എ ബി ടു ഇ ടൈപ്പ് ആണെങ്കിൽ ബെൻഡായിരിക്കും എ ബി ത്രീ ഇ ടൈപ്പ് ആണെങ്കിൽ പിരമിഡൽ ആയിരിക്കും എ ബി ടു ഇ റ്റു ആണെങ്കിൽ ബെൻഡായിരിക്കും എ ബി ഫോർ ഇ ആണെങ്കിൽ സീസോ സീസോ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ കളിക്കുന്ന സംഭവം എ ബി ത്രീ ഇ ടു ആണെങ്കിൽ ടി ഷേപ്പ് ആയിരിക്കും അത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ ടി ഷേപ്പ് ആയിരിക്കും ഓക്കെ ഇത്രയാണ് അതിനകത്തുള്ള ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടാവുക ഇനി നമ്മൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് എൻ എച്ച് ത്രീ എൻ എച്ച് ത്രീയുടെ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത് നോക്കാം സ്ട്രക്ചർ ഓഫ് എൻ എച്ച് ത്രീ അപ്പോൾ എൻ എച്ച് സ്ട്രക്ചർ എങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമോണിയുടെ സ്ട്രക്ചർ അല്ലേ നമുക്ക് അതൊന്ന് ഇപ്പുറത്ത് ഞാൻ ഇപ്പുറത്തെ പേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ സ്ട്രക്ചർ ഓഫ് എൻ എച്ച് ത്രീ ഒന്ന് നോക്കാം നോക്കേ എൻ എച്ച് സ്ട്രക്ചർ എക്സാമിന് ചോദിക്കുമ്പോളേ ഈ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക ഇവിടെ നൈട്രജൻ ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രജൻ ഇവിടെ ഹൈഡ്രജൻ എക്സാമിൽ ചോദിക്കുകയാണ് എൻ എച്ച് സ്ട്രക്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയണേന്നറിയാലോ എൻ എച്ച് ത്രീയുടെ പിരമിഡൽ ഷേപ്പ് ആണത് എൻ എച്ച് ത്രീയുടെ ബോണ്ട് ആംഗിൾ നൂറ്റിയേഴ് ഡിഗ്രിയാണ് അത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം നൂറ്റിയേഴ് ഡിഗ്രിയാണ് എൻ എച്ച് ത്രീടെ അകത്ത് എന്തുണ്ട് ഒരു ലോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ ഉണ്ട് പറയണം കാരണം ഇത് ലോൺ പെയർ ആണ് ഇത് ബോൺ പെയർ ആണ് അപ്പൊ ആ റിപ്പൽഷൻ ഉണ്ട് ആ റിപ്പൽഷൻ കാരണം ബോണ്ട് ആംഗിൾ നൂറ്റി ഏഴ് ഡിഗ്രി ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതിന്റെ യഥാർത്ഥ ഷേപ്പ് എന്ന് പറയുന്നത് പിരമിഡൽ ഷേപ്പ് ആണ് എന്ന് പറയണം അത്രേ ഉള്ളൂ സ്ട്രക്ചർ ഓഫ് എൻ എച്ച് തിരി ചോദിച്ചാ പറയേണ്ടത് എന്തൊക്കെയാ പറയേണ്ടത് പറ എൻ എച്ച് പിരമിഡൽ ഷേപ്പ് ആണുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തുണ്ട് ഒരു ലോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ ഉണ്ട് എന്നാണ് പറയേണ്ടത് ഓക്കെ എന്നാൽ എച്ച് ടൂന്റെ ഷേപ്പ് ചോദിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത് പറ എച്ച് ടു ഷേപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ടൂന്റെ അകത്ത് എന്തുണ്ട് രണ്ട് ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട് അതുകൊണ്ട് എന്താ സംഭവിക്കുക ഈ ലോൺ പെയർ ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ടാവും ലോൺ പെയർ ബോൺ പെയർ റിപ്പൽഷൻ ഉണ്ടായിരിക്കും ഇതൊക്കെ നല്ല റിപ്പൽഷൻ ഉണ്ട് അത് കാരണം ബോൺ ഡാങ്ങുകൾ നല്ലോണം കുറഞ്ഞിട്ട് നൂറ്റിനാല് പോയിന്റ് അഞ്ച് ഡിഗ്രി ആയിട്ട് മാറും ഈ ഷെയ്പ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻഡ് ഷേപ്പ് ഓർ വി ഷേപ്പ് എന്നാണ് പറയുക അപ്പൊ എങ്ങനെയാണ് പറയുന്നത് പറയുക എച്ച് ടൂക്ക് ബെൻഡ് ഷേപ്പ് വി ഷേപ്പ് ആണുള്ളത് എച്ച് ടൂന്റെ അകത്ത് രണ്ട് ലോൺ പെയറുകൾ ഉണ്ടായതുകൊണ്ട് ലോൺ പെയർ ലോൺ പെയർ റിപ്പൽഷനും ഉണ്ട് ലോൺ പെയർ ബോൺ പെയർ റിപ്പൽഷനും ഉണ്ട് അതുകൊണ്ട് ബോണ്ട് ആംഗിൾ നൂറ്റി നാല് പോയിന്റ് അഞ്ച് ഡിഗ്രി ആണ് എന്ന് നമ്മൾ പറയണം ഓക്കെ പിന്നെ ബാക്കിയുള്ള ഷേപ്പുകൾ നമ്മൾ പറഞ്ഞ കേട്ടോ ഇനി ഞാനത് പറയുന്നില്ല അതിൽ കാണിക്കുള്ള ഷേപ്പുകൾ നമ്മൾ പറഞ്ഞതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓഫ് സി എൽ എഫ് ത്രീ നമ്മൾ പറഞ്ഞു എസ് എഫ് ഫോർ നമ്മൾ പറഞ്ഞതാണ് ഓക്കെ ഇനി സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് അടുത്ത ഫോക്കസ് സീരിയൽ പറയുന്നത് സിഗ്മാ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസിലൂടെ ഓവർലാപ്പ് ചെയ്യുന്ന ബോണ്ടുകളെയാണ് നമ്മൾ സിഗ്മ ബോണ്ട് എന്ന് വിളിക്കുക ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരു എസ് ഓർബിറ്റൽ എസിന്റെ ഷേപ്പ് എന്താ പറയൂ സ്പെറിക്കൽ ഷേപ്പ് അല്ലേ വേറൊരു എസ് ഓർബിറ്റിൽ അതും ഫെർക്കൽ ഷേപ്പ് അല്ലേ അവർ തമ്മിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുക ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യോഗ്രഫീലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യുക കുറച്ച് ഭാഗം എടുക്കുക അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ സെന്ററിലൂടെ എനിക്ക് ഒരു ആക്സിസ് ഇങ്ങനെ വരക്കാൻ പറ്റും ഇവിടെ ഇതൊരു എസ് ഓർബിറ്റിലാണ് എസ്സിന്റെ ഷേപ്പ് അല്ലേ എസ്ഫെറിക്കൽ ഷേപ്പ് ഇതൊരു എസ് അല്ലേ അപ്പൊ ഇതിന് നമുക്ക് എസ് എസ് എന്ന് പറയാൻ പറ്റും ഇത് വഴി ഉണ്ടാവുന്ന ബോണ്ടിന് നമുക്ക് എസ് എസ് സിഗ്മാ ബോണ്ട് എന്ന് പറയാൻ പറ്റും മനസ്സിലാവുണ്ടല്ലോ എസ് എസ് സിഗ്മാ ബോണ്ട് ഇതെവിടെ സാധ്യത ഉണ്ടാവാൻ പറയൂ ഒരു ഹൈഡ്രജൻ നിങ്ങൾക്ക് അറിയാം എസ് ആണ് ഓർബിറ്റില് വേറൊരു ഹൈഡ്രജനും എസ് ആണ് ഓർബിറ്റില് അപ്പൊ ഇവര് തമ്മിൽ ഉണ്ടാകുന്ന സിംഗിൾ ബോണ്ടിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും എസ് എസ് സിഗ്മാ ബോണ്ട് എന്ന് പറയാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് സിഗ്മ ബോൺസ് ആർ ഫോംഡ് ബൈ ദി എന്താണ് ഓവർലാപ്പിംഗ് എന്നാണ് പറയാൻ പറ്റുക എന്താ പറയാ ആക്സിയൽ ഓവർലാപ്പിംഗ് ഓക്കെ ഇനി എസ് എസ് എന്താണ് സിഗ്മ ബോണ്ട് അല്ലാതെ ഇണ്ടിരട്ടോ എസ് എസ് സിഗ്മ ബോണ്ട് അല്ലാതെ എങ്ങനെയൊക്കെ ആക്സിയൽ ഓവർലാപ്പിംഗ് നടക്കാൻ പറ്റും എക്സാമ്പിൾ ചോദിച്ചാൽ പറയേണ്ടത് നമുക്ക് നമുക്ക് ഇവിടെ എസ് പകരം നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയാലോ ഒരു പി ഓർബിറ്റിന് കൊടുത്തു വിചാരിക്കാം നിങ്ങൾക്ക് അറിയാം പിൻറെ ഷേപ്പ് എന്താ പറയുക ഡംബൽ ഷേപ്പ് അല്ലെ പി കൊടുക്കാം അപ്പൊ നിമക്കറിയാൻ പറ്റും ഈ ബോണ്ടിനെ നമുക്ക് എന്താ വിളിക്കാൻ പറ്റാ പറയൂ എസ് പി സിഗ്മാ ബോൺ നമ്മൾ വിളിക്കാൻ പറ്റുക അപ്പൊ നമ്മളെങ്ങനെ ഇതിന് എക്സാമ്പിള് പറയാൻ പറ്റുക ഹൈഡ്രജൻ തന്നെ എസ്സിന് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും ഒരു പി ഓർബിറ്റിലുള്ള ഒരു മോളിക്യൂൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഒരു ആറ്റം ഉണ്ടല്ലോ നമുക്ക് ഇവിടെ കാർബൺ കൊടുക്കാൻ പറ്റും കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ഏതാണ് എസ് പി ഓവർലാപ്പിംഗ് ആണ് അപ്പൊ അവിടെ ഉണ്ടാവുന്ന സിഗ്മ ബോണിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും എസ് പി സിഗ്മാ ബോണ്ട് എന്ന് പറയാൻ പറ്റും ഇനി നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്ക് ഈ ഹൈഡ്രജനു പകരം കാർബൺ തന്നെ വന്ന് വിചാരിക്കുക കാർബണും കാർബണും വിചാരിക്കാം കാർബണും പി ബ്ലോക്ക് അല്ലേ അപ്പുറത്തെ കാർബണും പി ബ്ലോക്ക് അല്ലേ അപ്പൊ ഇവിടെ എന്താ ഇവിടെ സംഭവിക്കാന്ന് ആലോചിച്ച് നോക്കുമോ ഇ എസ്സിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി പറയും ഇവിടെ ഇങ്ങനെ ഒരു ഡംബൽ ഡേപ്പിട്ട് കൊടുത്താൽ മതി അല്ലേ ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി അപ്പോഴും നമുക്ക് ഇങ്ങനെ ആക്സിസിലൂടെ വരക്കാൻ പറ്റും അപ്പൊ നമ്മൾ എന്താ വിളിക്കുക പി പി സിഗ്മ ബോണ്ട് എന്ന് പറയാൻ പറ്റും ഇപ്പൊ പി പി സിഗ്മ ബോണ്ട് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിലെ സിഗ്മ ബോണ്ട് എന്ന് പറയാൻ പറ്റും അപ്പൊ എന്താ പറഞ്ഞു ചുരുക്കം പറഞ്ഞാൽ ആക്സിസിലൂടെ ഓവർലാപ്പ് ചെയ്യുന്ന ബോണ്ടുകളെയാണ് നമ്മൾ സിഗ്മ ബോണ്ട് എന്ന് വിളിക്കുക ആക്സിസിലൂടെ ഓവർലാപ്പ് ചെയ്യാൻ മൂന്ന് സാധ്യതകളാണ് ഉള്ളത് ഒന്ന് എസും എസ്സും ഓവർലാപ്പ് ചെയ്യുക എസും പിയും ഓവർലാപ്പ് ചെയ്യുക പിയും പിയും ഓവർലാപ്പ് എന്ന് പറഞ്ഞത് എന്നാൽ എന്താണ് ഈ പൈ ബോണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം പൈ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പി സെറ്റ് എന്ന് പറയുന്ന ഓർബിറ്റിലും അല്ലെങ്കിൽ പി വൈ എന്ന് പറയുന്ന ഓർബിറ്റിലും ഇങ്ങനെ നിൽക്കുക പി സെറ്റ് ഓർബിറ്റില് അപ്പൊ ഈ പീസെറ്റ് ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നറിയോ തൊട്ടടുത്ത് കുത്തനെ നിക്കുന്ന പീസറ്റ് ഓർബിറ്റിലുമായിട്ട് ഒരിക്കലും ആക്സിസിലൂടെ ഓവർലാപ്പ് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇവരെന്തെന്ന് അറിയോ ഈ സൈഡിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കും ആ ഓവർലാപ്പ് ബോൺ ഉണ്ടാക്കുന്ന ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് പൈ ബോണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് സാധാരണ പൈ ബോണ്ട് ഫോം ചെയ്യുക ആരൊക്കെ തമ്മിലാണെന്നറിയോ പി വൈയും പി വൈയും തമ്മിൽ പൈ ബോണ്ട് ഫോം ചെയ്യും പി സെറ്റും പി സെറ്റും തമ്മിൽ പൈ ബോണ്ട് ഫോം ചെയ്യും സാധാരണ പി എക്സ് ഓർബിറ്റൽസ് സിഗ്മ ബോൺസ് ആണ് ഫോം ചെയ്യാറുള്ളത് എന്തായാലും മൂന്നെണ്ണുണ്ടായാലും ഏതെങ്കിലും ഒന്ന് സിഗ്മ ബോണ്ട് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാർബൺ കാർബൺ ട്രിപ്പിൾ ബോൺ എന്ന് വിചാരിക്കുക ഒരു ബോണ്ട് സിഗ്മ ആയിരിക്കും ഇത് പൈ ആയിരിക്കും ഇത് പയ്യായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാന്ന് വിചാരിക്കുക അത് സിഗ്മ ബോണ്ട് ആയിരിക്കും കാർബൺ കാർബൺ ഡബിൾ ബോണ്ടെന്ന് വിചാരിക്കുക ഒന്ന് സിഗ്മയും ഒന്ന് പൈ ആയിരിക്കും അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ സിഗ്മാ ബോണ്ടിന് എപ്പോഴും ഒറ്റക്ക് നിൽക്കാനുള്ള കഴിവുണ്ട് എന്നാൽ പൈ ബോണ്ട് സിഗ്മ ബോണ്ടിന്റെ കൂടെ മാത്രമേ നിക്കുള്ളൂ കാരണം പൈ ബോണ്ട് വീക്കാണ് അപ്പൊ മക്കളെ പൈ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യാന്ന പറഞ്ഞേ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് എന്നാണ് പറഞ്ഞല്ലേ അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം നോക്ക് എ സിഗ്മ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യാം ഫോംഡ് ബൈ ആക്സിയൽ ഓവർ ലാപ്പിംഗ് ഓഫ് ഹാഫ് ഫീൽഡ് അറ്റോമിക് ഓർബിറ്റൽ

സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഇതിന് പിടിച്ചിട്ട് ഇവിടെ പിടിച്ചിങ്ങനെ കറക്കാൻ പറ്റും അതിനാണ് ഈ ഫ്രീ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടോ എന്നാൽ പൈ ബോണ്ട് ആകുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ പൈ ബോണ്ട് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് അല്ലേ റൊട്ടേഷൻ കുറവായിരിക്കും മനസ്സിലാവണ്ടല്ലോ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല കഴിയില്ലെന്നുള്ളതാണ് കാരണം ഒന്ന് സിഗ്മയും ഒന്ന് പൈ ആവുമ്പോ ഒന്ന് സ്ട്രോങ് ഒന്ന് വീക്ക് ബോണ്ട് ആകുമ്പോൾ അതിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയില്ല അപ്പൊ സിഗ്മയും പയ്യും തമ്മിലെ വ്യത്യാസങ്ങളട്ടോ പറഞ്ഞത് എക്സ്റ്റൻ ഓഫ് ഓവർലാപ്പിംഗ് കുറവായിരിക്കും പൈ ബോണ്ടിൽ വീക്ക് ബോണ്ടാണ് ഫോം ചെയ്യുക അതേപോലെ തന്നെ ഫ്രീ റൊട്ടേഷൻ എന്തല്ല പോസിബിൾ അല്ല അല്ലാന്നാ പറഞ്ഞു ഓക്കെ എന്താണ് ഹൈബ്രിഡൈസേഷൻ നിങ്ങൾ ആദ്യം ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈസി ഒക്കെ പറഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം പക്ഷെ ഹൈബ്രിഡൈസേഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ എന്താ ഹൈബ്രിഡൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കർഷകരൊക്കെ ഹൈബ്രിഡ് വെറൈറ്റികൾ ഉണ്ടാക്കുന്ന വെറൈറ്റികൾ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മളിപ്പോ ഒരു മാവ് എന്താണ് മാവില് നമ്മൾ ഹൈബ്രഡൈസേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാലോ അതിനകത്തന്നെ പല കാറ്റഗറിയിലുള്ള കൊമ്പുകളൊക്കെ വെച്ച് പിടിപ്പിക്കൂലെ ആ പ്രോസസ്സ് നമ്മൾ കെമിസ്ട്രിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിന് നമുക്ക് ഹൈബ്രഡേഷൻ എന്ന് പറയാൻ പറ്റും അതായത് നമ്മളെ കയ്യിലുള്ള എസ് ഓർബിറ്റിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പി ഓർബിറ്റിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഡി ഓർബിറ്റലിസ് ഉണ്ടായിരിക്കും ഇവരെയൊക്കെ കൂടി ഇങ്ങട്ട് മിക്സ് ചെയ്തിട്ട് ഒരേ എനർജി ഉള്ള ഒരു കൂട്ടം ഓർബിറ്റിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈബ്രഡൈസേഷൻ അപ്പൊ മക്കളെ എക്സാമിന് സിമ്പിൾ ആയിട്ട് എന്താ ഹൈബ്രഡേഷൻ നമ്മൾ എന്താ ഇന്റർ മിക്സിംഗ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഇന്റർ മിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽ ഈസ് കാൾഡ് ഹൈബ്രഡൈസേഷൻ എന്നാണ് പറയേണ്ടത് ഓക്കെ അപ്പൊ ഹൈബ്രഡൈസേഷൻ എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് കാണാം അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ ഹൈബഡൈസേഷൻ ഓരോ മോളിക്യൂളിന്റെയും എങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് കാണാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ എന്താണ് സ്ക്രീനിലേക്ക് നോക്കാം കേട്ടോ എല്ലാവർക്കും ഹൈബഡൈസേഷൻ കാണാനുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതിൽ നിങ്ങൾക്ക് പഠിയും എന്താണ് ഹൈബഡൈസേഷൻ നിങ്ങൾക്ക് അറിയാം എസിന് ഒരു ഓർബിറ്റിലുള്ളൂ അല്ലേ പിക്ക് മൂന്ന് ഓർബിറ്റിലുണ്ട് ഡിക്ക് അഞ്ച് ഓർബിറ്റിലും ഉണ്ട് ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാം ഓക്കെ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയാലോ ഹൈബ്രഡൈസേഷൻ നമ്മൾ എങ്ങനെയാണ് കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈബ്രഡൈസേഷൻ കാണേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുണ്ടാവുന്നത് ഹൈബ്രഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ എന്നാണ് കേട്ടോ ലോൺ പെയറിന്റെ എണ്ണം ഇത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഈസി ആയിട്ട് പറയുന്നത് കാരണം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിലാണെങ്കിലും എൻട്രൻസ് എക്സാമിനാണെങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പം എന്താ ഈക്വേഷൻ എന്താണ് സിഗ് ഹൈഡ്ര ആ അതായത് ഹൈബഡൈസേഷൻ ഇസ് ടു എന്താണ് നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ എന്നാണ് കേട്ടോ ലോൺ പെയറിന്റെ എണ്ണം എന്നാണ് നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പൊ ഞാൻ അവിടെ നിൽക്കട്ടെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ഹൈബഡൈസേഷൻ അറിയോ നോക്ക് മക്കളെ എത്ര അറിയോ എളുപ്പമെന്നറിയോ നമ്മളോട് ചോദിക്കണ ഒരു ആണ് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ മക്കളെ ബിഇ സി എൽ ടൂറെ ഹൈബഡൈസേഷൻ എന്താന്ന് ചോദിച്ചു ബി സി എൽ ടു വളരെ ഈസിയാണ് കണ്ണും ചിമ്പ അതാ ഇവിടെ സി എൽ ടു രണ്ടെണ്ണല്ലേ രണ്ടെണ്ണല്ലേ രണ്ട് ഓർബിറ്റിൽ രണ്ട് ഓർബിറ്റിൽ ആകുമ്പോൾ ഇതില് രണ്ടെണ്ണം എടുക്കുക ഏതൊക്കെ ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം എടുക്കുക ഏതൊക്കെ ആദ്യത്തെ എസ് ഉടുക്ക ഒരു പി പിടുക്ക അതാണ് എസ് പി ഹൈബ്രഡൈസേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലാകുണ്ടല്ലോ അതാണ് എസ് പി ഹൈബ്രഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹൈബ്രഡൈസേഷൻ വിളിക്കുന്ന പേരാണ് എസ് പി ഹൈബഡൈസേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ ഇനിയും നോക്ക് അടുത്ത അടുത്തേ അവിടെ ആരോ ചോദിക്കുന്നുണ്ട് ടൈം ആയില്ലേ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ടൈം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ആയി പോയിക്കോളൂട്ടോ ഇനി വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ കെമിക്കൽ ബോണ്ടിങ്ങും എന്താണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഒന്നര മണിക്കൂറോട് മണിക്കൂർ കൊണ്ട് തീർക്കാൻ തന്നെ പോസിബിൾ അല്ല ഇപ്പൊ നമ്മുടെ ബാലൻസ് ബോണ്ട് തിയറി ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് അങ്ങനെ അത് ഇമ്പോർട്ടന്റ് പറയുന്നത് ആ ആ ഓക്കെ ഓക്കെ അതെ പറഞ്ഞതെ അതായത് എന്തെങ്കിലും ഫംഗ്ഷനോ അത്യാവശ്യമുള്ള ആൾക്കാർക്ക് പോവാം ഓക്കെ അപ്പോൾ ഞാൻ പറയുന്ന ഹൈബ്രഡൈസേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഞാൻ പറഞ്ഞു അതായത് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഇപ്പൊ ബിഇ സി എൽ ടു എന്ന് പറയുന്ന മോളിക്യൂളിന്റെ ഹൈബ്രഡൈസേഷൻ ചോദിച്ചാൽ ഈ രണ്ട് നിങ്ങൾ എടുക്കുക ഈ രണ്ട് എന്ന് പറയുമ്പോൾ ഇതിലെ രണ്ട് ഓർബിറ്റിൽ ആദ്യത്തെ രണ്ട് ഓർബിറ്റിൽ അപ്പോൾ എസ് ഒന്നു കൊടുക്ക പിയിൽ ഒന്ന് കൊടുക്ക യഥാ ഹൈബ്രഡൈസേഷൻ എസ് പി ഹൈബ്രഡൈസേഷൻ എന്ന് പറയും മനസ്സിലാവുണ്ടല്ലോ ഇനിയിപ്പോ നമ്മൾ എന്ത് ചോദിച്ചാൽ നമ്മളുടെ എക്സാമിന് ചോദിക്കുകയാണ് അവിടെ നിന്ന് ഞാൻ ഏറ്റവും ഈസി ആയിട്ട് ടെക്നിക്കാണോ പറഞ്ഞിരുന്നത് ബി സി എൽ ത്രീയുടെ ഹൈബ്രഡൈസേഷൻ എന്ത് എന്ന് ചോദിച്ചു വിചാരിക്കാം മക്കളെ നിങ്ങൾ ഈ മൂന്നെണ്ണം കൺസിഡർ ചെയ്യാം അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് ആദ്യത്തിൽ നിന്ന് മൂന്നെണ്ണം എടുക്കണം കേട്ടോ എങ്ങനെ ഇതിൽ നിന്ന് മൂന്നെണ്ണം എടുക്കാന്ന് പറയൂ അതായത് എസിന് ഒരു ഓർബിറ്റിൽ അല്ലെ പിക്ക് മൂന്ന് ഓർബിറ്റിൽ അല്ലേ അപ്പൊ മൂന്നെണ്ണം എങ്ങനെയാണ് നമ്മൾ എടുക്കുക എസ് എന്ന് ഒന്ന് കൊടുക്കുക പിയിൽ നിന്ന് രണ്ടെണ്ണം കൊടുക്ക അപ്പൊ നോക്ക് ഒന്ന് പ്ലസ് രണ്ട് മൂന്നല്ലേ അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും പറയൂ ഇവിടെ നമുക്ക് ഇതിന്റെ ഹൈബ്രഡൈസേഷൻ എന്ത് എഴുതാൻ പറ്റും എസ് പിടൈസേഷൻ എഴുതാൻ പറ്റും ഓക്കെ ഇനിയിപ്പോ ഒരാൾ എന്ത് ചെയ്തു ചോദിക്കുകയാണ് എന്ത്ന്ന് അറിയാലോ സി എച്ച് ഫോറിന്റെ ഹൈബ്രഡൈസേഷൻ ചോദിച്ചു വിചാരിക്കാം സി എച്ച് ഫോറിന്റെ ഹൈബ്രഡൈസേഷൻ ചോദിച്ചു വിചാരിക്കാം നിങ്ങൾക്ക് അറിയാലോ എത്ര ഉണ്ട് നാലെണ്ണം വേണ്ടേ അപ്പൊ ഇതിന് എങ്ങനെ നാലെണ്ണം എടുക്കുക എസും പിയിലും മൂന്നെണ്ണം ഏതാ ഹൈബ്രഡൈസേഷൻ എസ് പി ത്രീ ഹൈബൈസേഷൻ കിട്ടും ഇനി ഒരാൾ എന്ത് ചെയ്തു അറിയാലോ നോക്ക് ഒരാളെന്ത് ചെയ്തു പറയാലോ പി സി എൽ ഫൈവ് എന്ന് പറയുന്ന മോളിക്യൂന്റെ ഹൈബഡൈസേഷൻ ചോദിച്ചു വിചാരിക്കൽ ഫൈവ് അഞ്ച് ഓർബിറ്റിലാണ് വേണ്ടത് അപ്പോ എസിൻ്റെ ഒന്നും കൊടുത്തു പിയിലെ മൂന്നൊന്നും എടുത്തു ഇനി പിൽ ഇല്ലല്ലോ അപ്പൊ എന്ത് ചെയ്യണം ഡിന്ന് ഒന്ന് കടക്കണം അപ്പൊ ഏതാ ഹൈബൈസേഷൻ എസ് പി ത്രീ ഡി ഹൈബൈസേഷൻ ഇത് കൂട്ടിയൊക്കെ ഒന്ന് പ്ലസ് മൂന്നേ പ്ലസ് ഒന്ന് നാല് ഒന്ന് അഞ്ച് നമുക്ക് കിട്ടാ ഇത്ര എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൈബർഡൈസേഷൻ കണ്ടെത്താൻ പറ്റും മനസ്സിലാവുന്നില്ല നമ്മൾ വെറുതെ ഇതിന് പിന്നാലെ ടെൻഷൻ അടിച്ചു പോകേണ്ട യാതൊരു കാര്യമില്ല ഇനിയിപ്പോ നമ്മുടെ അടുത്ത് ഒരാൾ എക്സാമിന് ചോദിക്കുകയാണ് എന്തെന്ന് അറിയാലോ ഇതിൽ ഇത് പഠിച്ചുള്ള മെച്ചം എന്നറിയോ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റും നോക്ക് എസ് എഫ് സിക്സിന് ഹൈബർഡൈസേഷൻ എന്തിനൊക്കെ പഠിക്കണം ആറ് ഓർബിറ്റില് വേണം ഇതിന് എങ്ങനെ ആറിന് എടുക്ക ഇവിടെ ഒന്നുണ്ട് ഇവിടെ മൂന്നുണ്ട് അപ്പൊ നാലിനായില്ല ഇത് രണ്ടിനും കൂടി വേണം ഏതാ ഇവിടെ ഹൈബർഡൈസേഷൻ എന്ന് അങ്ങനെയാണ് നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നത് ഹൈബഡൈസേഷൻ കണ്ടെത്തുന്നത് കാരണം നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ വന്ന സ്ഥിതിക്ക് നിങ്ങളോട് ചോദിക്കുക ഇങ്ങനെയൊക്കെ ചോദിക്കാം സിഒ ടൂറെ ഹൈബഡൈസേഷൻ എന്താ സി ഒ ടൂവിന്റെ ഹൈബഡൈസേഷൻ എന്താ അങ്ങനെ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത് പറ സിഒ ടൂറെ ഹൈബഡൈസേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട എന്താണ് ഇവിടെ ജസ്റ്റ് ഈ ആ കഴിഞ്ഞാൽ എന്താ രണ്ട് ആദ്യത്തെ രണ്ട് ഓർബിറ്റിൽ എടുക്കുക ഏതൊക്കെയാണ് പറ എസ് പി എന്ന് എടുക്കും എസ് പി ഹൈബഡൈസേഷൻ എന്ന് പറയും മനസ്സിലാവുണ്ടല്ലോ ഉള്ളൂ അപ്പൊ ഹൈബൈസേഷന്റെ കാര്യം അത്രേ ഉള്ളൂ അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് മൊളിക്കണം ഇനിയിപ്പൊ നിങ്ങളെടുത്ത് ഒരു കുട്ടി എന്താണ് എക്സാമിനെ ചോദിക്കുകയാണ് സി സി എൽ ഫോറിന്റെ ഹൈബഡൈസേഷൻ എന്താ ചോദിച്ചു വിചാരിക്കുക നിങ്ങൾക്ക് ഡൗട്ടിന്റെ ആവശ്യമില്ല നാലെണ്ണം അല്ലേ നാലിനെടുക്കുമ്പോൾ ഏതൊക്കെ എടുക്കാ ഒരു എസ് ഉടുക്കണം മൂന്ന് പി എടുക്കണം ഏതാ ഹൈബൈസേഷൻ എസ് പി ത്രീ എന്ന് പറയും മനസ്സിലാവുണ്ടല്ലോ ഓക്കെ ആ ഓക്കെ അപ്പൊ ഒരു കുട്ടി ചോദിച്ചു ലോൺ പെയർ വന്ന എന്താ ചെയ്യാം നല്ലൊരു ഡൗട്ടാണ് ആണ് അതായത് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യമാണ് അതായത് നിങ്ങളോട് ചോദിക്കാണെ ഒരു എന്താണ് ഇങ്ങനെ ചോദിച്ചു എൻ എച്ച് ത്രീ തന്നു അല്ലെ ഇവിടെ നിങ്ങൾക്ക് അറിയാം എൻ എച്ച് ത്രീ ഇവിടെ ഒരു പേറും ഉണ്ട് ഇങ്ങനെ ഒരു പേറും ഉണ്ട് ഇങ്ങനെ വന്ന എന്താ ചെയ്യാന്ന് ചോദിച്ചു അല്ലേ അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കേസം പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ എന്താണ് സിഗ്മ ബോണ്ട് പ്ലസ് ലോൺ എന്നാണ് എന്താ പെയർന്നാണ് ഈ മൂന്ന് എടുക്കാട്ടോ ആ മൂന്നേ പ്ലസ് ഇതിനൊരു പേർ കൊടുക്കുക മൂന്നേ പ്ലസ് ഒന്ന് എത്ര കിട്ടുക നാല് കിട്ടും നാലാമതിൽ എങ്ങനെ വരിക ഹൈബിഡൈസേഷൻ പറയൂ നോക്ക് നാലാമത് എങ്ങനെ വരിക ഒരു എസും വരും മൂന്ന് പിയും വരും എന്താ ഹൈബിഡൈസേഷൻ എസ് പി ത്രീ ഹൈബിഡൈസേഷൻ നിങ്ങൾ ഈ രണ്ട് ഇലക്ട്രോണിന് ഒരു പേർ ആയിട്ട് എടുക്കേണ്ടത് ആ ഒന്ന് ഇവിടെ കാണിക്കേണ്ടത് കിട്ടും അപ്പൊ ത്രീ പ്ലസ് വൺ ടു ഫോർ എസ് പി ത്രീ ഹൈബിഡൈസേഷൻ കിട്ടും നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം നോക്ക് എച്ച് ടു എന്ന് പറയുന്ന മോളിക്കുള്ള എച്ച് ടു നോക്ക് ഇതൊക്കെ ഭയങ്കര ഈസിയുള്ള പരിപാടിയാണ് നോക്ക് എച്ച് ടു എച്ച് ടൂ എന്ന് പറയുമ്പോ കണ്ടോ ഇവിടെ എങ്ങനെയുണ്ട് ഇവിടെ ഒരു പേറുണ്ട് ഇവിടെ ഒരു പേറുണ്ട് നോക്ക് അപ്പൊ എങ്ങനെ എഴുതാ പറ ഈ രണ്ട് രണ്ടിട്ടോ അപ്പൊ ഈ രണ്ട് പ്ലസ് ഇവിടെ ഒരു പേറുണ്ട് ഇവിടെ ഒരു പേറുണ്ട് അപ്പൊൾ രണ്ടേ പ്ലസ് രണ്ട് എത്ര വരിക നാല് നാലാം വേദ ഹൈബൈസേഷൻ പറയും എൻ എച്ച് ത്രീ പോലെ തന്നെ എന്ത് വരും എസ് പി ത്രീ ഹൈബൈസേഷൻ വരും ഇത്രേയുള്ളൂ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഹൈബഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഏത് മോളിക്യൂളിന്റെ ഹൈബഡൈസേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് ഒരു പരിചയം അല്ലാത്ത ഒരു മോളിക്കൂള് ചോദിച്ചു വിചാരിക്കാം കേട്ടോ എൻട്രൻസ് എക്സാമിന് ചോദിച്ചൊരു നോക്ക് അവരോട് ചോദിക്കുകയാണെ എക്സിക്സ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിന്ന് വിചാരിക്കുക എക്സി എഫ് സിക്സ് അതിന്റെ ഹൈബഡൈസേഷൻ ചോദിച്ചു എന്ന് വിചാരിക്കാം ഇതാണ് സ്ട്രക്ചർ തന്നു എങ്ങനെ ഹൈബഡൈസേഷൻ കാണാൻ പറയൂ ഈ ഫ്ലോറിന്റെ ആറല്ലേ അപ്പൊ ആറ് പ്ലസ് അവിടെ ഒരു പേരൂല്ലേ ആറ് എ പ്ലസ് ഒന്ന് എത്ര വരിക ഏഴ് അല്ലെ വരിക ഏഴ് ഏഴാകുമ്പോ എങ്ങനെ ഹൈബ്രഡൈസേഷൻ വരിക ഒരു എസ് പി ത്രീ ഡി ത്രീ ഹൈബ്രഡൈസേഷൻ വരുക അപ്പോഴല്ലേ ഏഴാവുള്ളൂ ഇവിടെ ഒന്ന് പ്ലസ് മൂന്ന് നാല് നാല് പ്ലസ് മൂന്ന് എത്ര വരും ഏഴ് വരും എസ് പി ത്രീ ഡി ത്രീ നമ്മൾ പഠിക്കാത്ത ഒന്നാണത് അതിനർത്ഥം നിങ്ങൾക്ക് ഏത് കോമ്പിറ്റേറ്റീവ് എക്സാമിനും കെമിക്കൽ ബോണ്ടിംഗ് ഹൈബഡൈസേഷൻ ഉണ്ടാവും ചെയ്യും ആ ഹൈബഡൈസേഷൻ വളരെ ഈസി ആയിട്ട് എത്ര വലിയ മോണിക്യൂർ ആണെങ്കിലും നമുക്ക് ഹൈബഡൈസേഷൻ ഇതിനെ കണ്ടെത്താനും പറ്റും മനസ്സിലാവുണ്ടല്ലോ അതാണ് ബാലൻസ് ബോണ്ട് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ഹൈബഡൈസേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് പഠിക്കാനുണ്ടാവുക ഈ ഹൈബ്രഡൈസ് ഈ ബാലൻസ് ബോണ്ട് തിയറിയിൽ നിങ്ങൾ പ്രധാനമായിട്ടും അതിന്റെ പോസ്ലൈറ്റ്സുകളെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് അറ്റോമിക് ഓർബിറ്റൽസ് കൂടി ചേർന്നിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുക എന്നാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് പിന്നെ എന്താണ് മോളിക്കുലാർ ആർ ആ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാവുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അതേപോലെ തന്നെ ഓവർലാപ്പിംഗിന്റെ എക്സ്റ്റന്റ് കൂടും തോറും കോവാലന്റ് ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടും എന്നൊക്കെയാണ് നിങ്ങൾ അതിന്റെ പോസ്റ്റലൈസ് ആയിട്ട് പഠിക്കേണ്ടത് മനസ്സിലാവുണ്ടല്ലോ എ കോവാലന്റ് ബോണ്ട് ഈസ് ബോണ്ടീസ് ഫോമഡ് വൈദി ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറയണം അതേപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് എ കോവാലന്റ് ബോണ്ട് ഈസ് ഡിറക്ട് പ്രൊപ്പോർഷണൽ ടു എക്സ് ഓഫ് ഓവർലാപ്പിംഗ് ഞാനിപ്പോ പറഞ്ഞത് ഹൈബൈസേഷൻ പറയുന്ന എന്ന് പറയുന്ന ൈറ്റ്സ് ആണ് പറഞ്ഞത് കേട്ടോ ബാലൻസ് ബോണ്ട് തിയറിയുടെ പോസ്റ്റ്ലൈറ്റ് ലോൺ പെയറുകൾ ചോദ്യത്തിൽ തരുമോന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട് ലോൺ പെയർ ചോദ്യത്തിൽ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് എന്തോ ഉള്ളൂ എൻ എച്ച് ത്രീ മോളിക്യൂളും എച്ച് ടൂഒ മോളിക്യൂളും മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ അപ്പൊ എൻ എച്ച് ത്രീയിൽ ഒരു ലോൺ പെയർ ആണെന്നും എച്ച് ടൂയില് രണ്ട് ലോൺ പെയർ ആണെന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നതാണ് ബുദ്ധി ഇനി അതല്ലെങ്കിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടെത്തുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഒന്നുമില്ല വളരെ സിമ്പിൾ നൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ സെവൻ എങ്ങനെ എഴുതാ ടു ഫൈവ് എന്നല്ല എഴുതുക അതിൽ അഞ്ച് ഇലക്ട്രോൺസ് ഇല്ലേ അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ഹൈഡ്രജൻ കൊടുത്തു ബാക്കി രണ്ടെണ്ണം ലോൺ പെയർ ആയിട്ട് വന്നു അത്രേ ഉള്ളൂ മനസ്സിലാവുണ്ടല്ലോ ഇനി ഇൻ കേസ് എന്ത് ചെയ്തു അറിയാലോ നിങ്ങൾ എടുത്ത് ചോദിച്ചത് നോക്ക് എച്ച് ടൂ മോളിക്കോ ചോദിച്ച് വിചാരിക്കോ നിങ്ങൾക്ക് ലോൺ പെയർ ഒന്നും തന്നില്ല ഒരിക്കലും നമ്മൾ അന്ധം വിടേണ്ട ആവശ്യമല്ലേ ഓക്സിജൻ ആറ്റോമിക് നമ്പർ എട്ടല്ലേ എങ്ങനെ എഴുതാ ടു സിക്സ് എന്നല്ല എഴുതുക സിക്സിൽ രണ്ടെണ്ണം ഹൈഡ്രോജൻ കൊടുത്തു ബാക്കി എത്ര എണ്ണം വേണം നാലെണ്ണം വേണം ആ നാല് ഡോട്ട് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്താൽ പോരെ നാല് ഡോട്ട് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നാല് ഡോട്ട് എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് രണ്ട് പേരാണ് മനസ്സിലാവണ്ടല്ലോ അങ്ങനെയാണ് നമ്മൾ ഇന്ത്യത് നമ്മൾ ഈ ലോൺ പെയറിനെ കണ്ടെത്തേണ്ടത് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഞാൻ നേരത്തെ ഒരു എസ് എഫ് സിക്സ് മോളിക്കുള്ള ഒരു സോറി ഒരു എക്സി എഫ് സിക്സിന്റെ കേസ് വരച്ചപ്പോ ഞാൻ എവിടെയും നോക്കാതെ ഇവിടെ ലോൺ പെയർ വരച്ചത് എന്തുകൊണ്ടാ അറിയൂ നിങ്ങൾക്ക് എക്സി എന്ന് പറയുന്ന ആള് നോബിൾ ഗ്യാസ് അല്ലേ നോബിൾ ഗ്യാസിന്റെ പുറത്ത് എട്ട് എണ്ണല്ലേ ഉണ്ടാവുക അതിൽ ആറെണ്ണം ഫ്ലോറിൻ കൊടുത്തു ബാക്കി രണ്ടെണ്ണം പയറാക്കി കിട്ടും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കണ്ടെത്താൻ പറ്റും ഏത് ആണെങ്കിലും അങ്ങനെ കണ്ടെത്താൻ പറ്റും കേട്ടോ അതിന് ടെൻഷൻ ആവേണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി എൻ എച്ച് ത്രീ മോളിക്കൂളിൻ്റെയും പഠിക്കുക എച്ച് ടു മോളിക്കൂളിന്റെയും ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ പറയുന്നത് ലാസ്റ്റ് ആണ് നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്ന് പറയുന്നത് എമ്മോ ടി ആണ് എമ്മോ ടി അപ്പൊ എം ഓ ടി എന്ന് പറയുന്ന മോളിക്കുലർ ഓർബിറ്റൽ തിയറിയെ നമ്മൾ വിളിക്കുക ഹണ്ട് ആൻഡ് മില്ലിക്കൻ തിയറി എന്ന് പറയാം കേട്ടോ നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ടതാണ് ഹണ്ട് ആൻഡ് മില്ലിക്കൻ തിയറി ഞാൻ ഒരു കാര്യം പറയുന്നില്ലേ വി എസ്ഇ പി ആർ ടി ആരാ പറഞ്ഞത് സിഡ്വിക് ആൻഡ് പവലാണ് പറഞ്ഞത് വി ബി ടി എന്ന് പറയുന്നത് ഹിറ്റ്ലർ ലണ്ടൻ തിയറി എന്ന് അറിയപ്പെടുക ആരാണ് ഹിറ്റ്ലർ ലണ്ടൻ തിയറി എന്നാണ് അറിയപ്പെടുക എംഒ ടി മോളിക്കുലാർ ഓർബിറ്റിൽ തീയറിയ നമ്മള് ആൻഡ് മില്ലിക്കൻ തിയറി എന്നാണ് അറിയപ്പെടട്ടോ എപ്പോഴും ആൻഡ് ഹണ്ടാൻഡ് മില്ലിക്കൻ തിയറി അവരാണ് ഇത് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് ഇനി ഇവരുടെ എന്താണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ കോൺസെപ്റ്റ് ഈ മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഓർബിറ്റിൽ നിന്ന് തികച്ചും വ്യത്യാസമാണ് അവർ പറയുന്ന ഒരു പോയിന്റ് അതാണ് എന്താണ് മോളിക്കുലാർ ഓർബിറ്റൽ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ എന്ന് പറയുന്ന ഒരു ആറ്റത്തിൽ നിന്ന് തികച്ചും വ്യത്യാസമാണ് അതിന്റെ അർത്ഥം അറിയാ അവർ പറയുന്നത് എന്താണെന്നറിയോ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും സോഡിയം സോഡിയം എന്ന് പറയുന്ന ആള് വെള്ളം കണ്ടാൽ തന്നെ എന്ത് ചെയ്യുന്ന സോഡിയം ആറ്റ അല്ലേ വെള്ളം കണ്ടാൽ തന്നെ തീ പിടിക്കും അല്ലെ ക്ലോറിൻ എന്ന് പറയുന്ന ആൾ ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് നിങ്ങൾക്ക് അറിയാം ക്ലോറോഫോം ഒക്കെ അതുകൊണ്ടാണ് ഉണ്ടാക്കുക ക്ലോറിൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഉപ്പില്ലേ ഉപ്പ് നമ്മൾ കറിയിൽ ഇടുന്നുണ്ട് നിങ്ങളെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾ കറിയിൽ ഉപ്പിട്ടപ്പോ കലത്തിൽ നിന്ന് തീ പുറത്തേക്ക് വന്നിട്ടുണ്ടോ പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ ഇല്ല എന്താ കാരണം എൻ എ സി എൽ എന്ന് പറയുന്ന മോളിക്യൂള് അതിന്റെ അകത്തുള്ള സോഡിയത്തിൽ നിന്നും ക്ലോറിൽ നിന്നും എല്ലാ പ്രോപ്പർട്ടീസിലും എന്താണ് വ്യത്യാസമാണ് എന്നാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ ഈസ് ഈസ്വൈറ്റ് ഡിഫറൻറ്റ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റുവൻറ്റ് ആറ്റംസ് ആണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഓക്കെ അത് പല രീതിയിൽ ഇതിന്റെ അകത്ത് അവർ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ നിങ്ങൾ അതാണ് കോൺസെപ്റ്റ് അതേപോലെ തന്നെ ഒരു മോളിക്കൂളിന്റെ അകത്ത് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്ന ഓർബിറ്റലുകളെ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഇലക്ട്രോൺസ് മോളിക്കുലർ ഓർബിറ്റിനകത്ത് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഓഫ് പോ പ്രിൻസിപ്പിളും പോളീസ് എക്സ്ക്രൂഷൻ പ്രിൻസിപ്പിളും ഹൺസറൂളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒബേ ചെയ്യിപ്പിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അതാണ് ഇതിന്റെ പ്രധാനമായിട്ട് പറയേണ്ട നിങ്ങൾ പഠിച്ചിരിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള പോസ്റ്റലൈറ്റ്സുകൾ മക്കൾ എന്തൊക്കെ പറഞ്ഞത് ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് അവയുടെ ആറ്റത്തിൽ നിന്നും തികച്ചും വ്യത്യാസമാണ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോസ്റ്റലൈറ്റ്സ് ആയിട്ട് പഠിക്കാം രണ്ടാമത്തെ പോസ്റ്റലൈറ്റ്സ് ആയിട്ട് എന്താ പഠിക്കേണ്ടത് എന്താണ് ഒരു മോളിക്യൂളിന്റെ അകത്ത് ഇലക്ട്രോൺസുകളെ ഫില്ലിങ് നമ്മൾ നടത്തുന്ന സമയത്ത് ഓഫ് പോ പ്രിൻസിപ്പിളും ഹൺസ് റൂളും പോളിസിപ്പിളും ഒക്കെ എന്ത് ചെയ്യണം ഒബേ ചെയ്യണം എന്ന് പറയാം അതേപോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റലിന്റെ അകത്തുള്ള ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുന്നുണ്ട് പറ എന്താണ് സോറി മോളിക്യൂളിന്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരം ഓർബിറ്റലിലാണ് ആ ഓർബിറ്റലിന്റെ അകത്ത് ആ ഓർബിറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഓർബിറ്റൽ അതായത് ഒരു മോളിക്യൂളിന്റെ അകത്ത് ഇപ്പൊ നമ്മളൊരു ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോൺ നിൽക്കുന്ന ഓർബിറ്റലിന് ആറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയില്ലേ അതേപോലെ ഒരു മോളിക്യൂളിന്റെ അകത്ത് ഇലക്ട്രോൺ നിൽക്കുന്ന ഓർബിറ്റിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയും ഇനി ശ്രദ്ധിക്കാം ഇവിടെ കണ്ടോ നിങ്ങൾ സ്ക്രീനിൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ബോണ്ടിംഗ് ആൻഡ് ആന്റി ബോണ്ടിംഗ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറഞ്ഞില്ലേ ബോണ്ടിങ് ആൻഡ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റ് അല്ലേ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് പറയും എന്താണ് ഈ ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റൽ എന്താണ് ആന്റി ബോണ്ടി മോളിക്കുലർ ഓർബിറ്റൽ അതായത് ഇവര് പറയുന്നത് രണ്ട് അറ്റോമിക് ഓർബിറ്റലുകളുടെ ലീനിയർ കോമ്പിനേഷൻ വഴിയായിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റിൽ ഉണ്ടാവുക അതുകൊണ്ട് ഇവരുടെ ഷോർട്ട് കട്ടിനെ വിളിക്കുന്ന പേരാണ് എൽ സി എ ഓന്നാണ് വിളിക്കുക രണ്ട് മാർക്കിന് ചോദിക്കാം വാട്ട് യു മീൻ ബൈ എൽ സി എ ഓ അപ്പൊ ആൻസർ എന്താണെന്നറിയോ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആണ് പറയുക കേട്ടോ അത് കാരണമായിട്ടാണ് ഓർബിറ്റൽസ് എന്തുണ്ടാവുന്നത് മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ടാവുന്നത് എന്നാണ് കോൺസെപ്റ്റ് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ഞാനിതിങ്ങനെ ഇവിടെ വരച്ച് കാണിച്ചു തരുമ്പോൾ നിനക്ക് മനസ്സിലാവട്ടോ നോക്ക് ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഈ ഹൈഡ്രജൻ ആറ്റത്തിന് ഞാൻ എച്ച് എ എന്ന് പറഞ്ഞു ഒരു ഹൈഡ്രജൻ ആറ്റം എച്ച് ബി എന്ന് പറഞ്ഞു ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോണിന്റെ വേവിന്റെ എന്താണ് ആംപ്ലിറ്റ്യൂഡാണ് സൈ എ ഇതിന്റെ ആംബ്ലിറ്റ്യൂഡാണ് സൈ ബി എന്ന് വിചാരിക്കുക ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്തെ ഇതിന്റെ വേവിന്റെ ക്രെറ്റും ഇതിന്റെ അതായത് ഇതിന്റെ എയുടെ വേവിന്റെ ക്രെറ്റും ബി യുടെ വേവിന്റെ ക്രെറ്റും ക്രസ്റ്റ് പറഞ്ഞാറില്ലേ ക്രസ്റ്റും ട്രഫ് എന്ന് പറയില്ല നമ്മള് അത് രണ്ടുമാണ് കൂടി ചേരുന്നതെങ്കിൽ അവിടെ നമ്മൾ വിളിക്കുന്ന അവിടെ ഉണ്ടാവുന്ന ഓർബിറ്റിൽ വിളിക്കുന്ന പേരാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ് പറയുക എന്താ പറയാ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റിൽ എപ്പോ പറ എന്താണ് ഓ രണ്ട് പേരുടെയും രണ്ടുപേരുടെയും ക്രെസ്റ്റോ രണ്ടുപേരുടെയും ട്രഫാണ് കൂടി ചേരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയും അതിന് മാത്തമാറ്റിക്കലി നമ്മൾ അഡീഷൻ എന്നാണ് പറയുക അഡീഷൻ എന്നാണ് പറയുക അവിടെ അഡീഷൻ ഉദ്ദേശിക്കുന്നത് മാക്സിൽ അഡീഷൻ അല്ല ക്രസ്റ്റും ക്രസ്റ്റും കൂടി കൂടിച്ചേരുക ട്രഫും ട്രഫും കൂടി ചേരുക എന്നാൽ എ യുടെ ക്രസ്റ്റും ബിയുടെ ട്രഫും ആണ് കൂടി ചേരുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഓർബിറ്റിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ് പറയുക അതിന് എനർജി കൂടുതലും സ്റ്റെബിലിറ്റി കുറവായിരിക്കും അവരെ നമ്മൾ സ്റ്റാർ ഉപയോഗിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുക ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ഈ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതിനെ കൂട്ടിച്ചേർക്കുന്നതിന് നമ്മൾ സൈ എ പ്ലസ് സൈ ബി എന്ന് പറയും അങ്ങനെ കൂടിച്ചേർന്നാൽ കിട്ടുന്ന ഓർബിറ്റില് നമ്മൾ എന്താ വിളിക്കാതെ പറഞ്ഞ് ബോണ്ടി മോളിക്കുലാർ ഓർബിറ്റൽ അതിന്റെ സിംബിള് സിഗ്മ എന്നാണ് കേട്ടോ സിഗ്മ എന്നാൽ സൈ എ മൈനസ് സൈബി ആണെങ്കിൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മൈനസ് ഉദ്ദേശിക്കുന്നത് എന്തല്ല മാക്സിലെ മൈനസ് അല്ല എന്താണ് ഒന്നിന്റെ ക്രെറ്റും മറ്റേതിന്റെ ട്രഫും ആണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ഓർബിറ്റില് നമ്മൾ സ്റ്റാർ ഉപയോഗിച്ചുകൊണ്ടാണ് സൂചിപ്പിക്കുക സിഗ്മ സ്റ്റാർ എന്നും ആന്റിബോണ്ടി മോളിക്കുലാർ ഓർബിറ്റില് നമ്മൾ എന്ത് വിളിക്കും സിഗ്മ സ്റ്റാർ അപ്പൊ ഇതിൽ ആർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ എന്ന് പറഞ്ഞു ബോണ്ടിങ്ങിന് കൂടുതലും ആന്റി ബോണ്ടിങ്ങിന് കുറവാണ് കാരണം ആന്റി ബോണ്ടിങ്ങിൽ ക്രസ്റ്റും ക്രസ്റ്റും തമ്മിലല്ല കൂടിച്ചിരുന്നത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും തമ്മിലാണ് കൂടിച്ചിരുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ എന്താ ഞാൻ പറഞ്ഞത് പറയും കോൺസെപ്റ്റ് രണ്ട് ഹൈഡ്രോജൻ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു മോളിക്യൂൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ രണ്ട് തരം ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുക ഒന്ന് ബോണ്ടി മോളിക്കുലർ ഓർബിറ്റൽ സിഗ്മ വേറൊന്ന് ആന്റി ബോണ്ടി മോളിക്കുലർ ഓർബിറ്റൽ സിഗ്മ സ്റ്റാർ എന്നാണ് പറയുക ഓക്കെ അവിടെ ബോണ്ടി മോളിക്കുലർ ഓർബിറ്റൽ എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞ് രണ്ടിന്റെയും ക്രസ്റ്റ് കൂടി ചേരുക അല്ലെങ്കിൽ രണ്ടിന്റെയും ട്രഫ് കൂടി ചേരുക ആന്റി ബോണ്ടി മോളിക്കുലർ ഓർബിറ്റൽസ് എങ്ങനെ ഉണ്ടാവുക എന്ന് പറഞ്ഞു ഒന്നിന്റെ ക്രസ്റ്റും മറ്റേതിന്റെ ട്രഫും കൂടി ചേരുക പിന്നെ എന്താ പറഞ്ഞ് ആന്റി ബോണ്ടിങ്ങിൽ എനർജി കൂടുതലും സ്റ്റെബിലിറ്റി എന്തായിരിക്കും കുറവായിരിക്കും എന്ന് പറഞ്ഞു ഇത്രയാണ് അതുമായിട്ട് തമ്മിലെ ഡിഫറൻസസ് പറയാനുള്ളത് ഇനി ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ല വളരെ സിമ്പിളാ രണ്ട് ആറ്റങ്ങൾക്കിടയിലുള്ള ബോണ്ടുകളുടെ എണ്ണമാണ് ബോണ്ട് ഓർഡർ എന്താ എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത് ഇപ്പൊ ഹൈഡ്രജൻ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ബോണ്ട് ഓർഡർ വൺ ആണ് ഓക്സിജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ് നോക്ക് ഇപ്പൊ ഓക്സിജൻ ഓക്സിജൻ ഡബിൾ ബോണ്ട് ചോദിച്ചു ഇതിന്റെ ബോണ്ട് ഓർഡർ എത്രയെന്ന് വെച്ചാൽ രണ്ടാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ചോദിച്ചു ബോണ്ട് ഓർഡർ എത്രയാണ് വൺ ആണ് മനസ്സിലാവുണ്ടല്ലോ ഇനിയോ നൈട്രജൻ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ചോദിച്ചു ബോണ്ട് ഓർഡർ കഴിഞ്ഞാൽ എത്രയാണ് മൂന്നാണ് അപ്പൊ എന്താ ബോണ്ട് ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത് നമ്പർ ഓഫ് ബോൺസ് ബിറ്റ്വീൻ ടു ആറ്റംസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് ബോൺസ് ബിറ്റ്വീൻ ടു ആറ്റംസ് അതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ ഇനിയും ബോണ്ട് ഓർഡർ കാണ്ട് ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എന്ന് എൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ടിംഗ് ഇലക്ട്രോൺസ് എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ആന്റിബോണ്ടിങ് ഇലക്ട്രോൺസ് അത് എന്താ കോൺസെപ്റ്റ് എന്ന് അറിയോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു മോളിക്കുലർ ഓർബിറ്റിൽ ഫോം ചെയ്യുമ്പോൾ രണ്ട് തരം ഓർബിറ്റിൽ ഉണ്ടാവും മോളിക്കുലർ ഓർബിറ്റിൽ ഒന്ന് ആന്റിബോണ്ടിങ് പറഞ്ഞില്ലേ അതിൽ ബോണ്ടി മോളിക്കുലർ ഓർബിറ്റൽസിലെ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എൻ ബി എന്ന് പറയാ ആന്റി ബോണ്ടിങ്ങിലെയാണ് എൻ എ എന്ന് പറയുക അതെങ്ങനെയാ നമുക്ക് അറിയോ ഒന്നിന് സ്റ്റാർ ഉണ്ടാവും എൻ എക്ക് സ്റ്റാർ ഉണ്ടാവും അതുകൊണ്ട് ആ സ്റ്റാർ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത് എൻ ആണോ എൻ ബി ആണോ നമ്മൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയുന്നത് ആണല്ലോ ശരി ഇനി നമ്മൾ പറയുന്ന കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ മോളിക്കുലാർ ഓർബിറ്റിൽ തിയറിയുടെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ കേട്ടോ അപ്ലിക്കേഷൻ ഓഫ് മോളിക്കുലാർ ഓർബിറ്റിൽ തിയറി നോക്കാം നോക്കിക്കോട്ടോ ഈ പറയുന്ന പോയിന്റുകളോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് ഫസ്റ്റ് പോയിന്റ് ബോണ്ട് ഓർഡർ ഈസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ അറിയോ ശരിക്കും മനസ്സിലാക്കണം കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണെങ്കിൽ ഇവിടുത്തെ ബോണ്ട് ഓർഡർ എത്ര വരിക ബോണ്ട് ഓർഡർ വണ്ണ് എന്നുള്ള അർത്ഥം വണ്ണാണ് ബോണ്ട് ഓർഡറെങ്കിൽ ഇതിന് ലെങ്ത് കൂടുതലായിരിക്കും കാരണം എന്താ ഓർഡർ കുറവാണ് നൈട്രജൻ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ടാന്ന് വിചാരിക്കുക ഇതിന്റെ ബോണ്ട് ഓർഡർ മൂന്നല്ലേ പക്ഷെ ബോണ്ട് ഓർഡർ ഹൈ ആണ് പക്ഷെ ബോണ്ടിന്റെ ലെങ്ത് എന്തായിരിക്കും കുറവായിരിക്കും എന്നാണ് ലെങ്ത് കുറയുമ്പോൾ സ്ട്രെങ്ത് എന്തായിരിക്കും കൂടുതലായിരിക്കും ഞാൻ നിങ്ങൾക്ക് അത് വേണ്ടി ഒരു ഈസി ആയിട്ട് ഒരു എക്സാമ്പിൾ പറയട്ടെ നമ്മളിപ്പോ എന്ത് ചെയ്തു അറിയാലോ എന്താണ് ഒരു നീളമുള്ള ഒരു വടിയെടുത്തു ആ വടി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാൽ ആ നീളമുള്ള വടിയുടെ പ്രത്യേകത അത് നമ്മൾക്ക് ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റും അതിന്റെ അർത്ഥം അതിന്റെ ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും എന്നാൽ ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാലോ ചെറിയ മൂന്ന് വടികൾ എടുത്തു വിചാരിക്കാം അതായത് ചെറിയ മൂന്ന് വടികൾ എടുത്തു എന്നൊരു കൂട്ടി പിടിച്ചു അപ്പൊ നൈട്രജൻ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് നിങ്ങൾ അങ്ങനെ അസ്യൂം ചെയ്യാൻ നോക്കി ചെറിയ മൂന്ന് വടികൾ കൂട്ടി കൂട്ടിപ്പിടിച്ചു നിങ്ങൾക്ക് ഇത് പൊട്ടിക്കാന്ന് ഒരു റിസ്ക് ആയിരിക്കും എന്താ കാരണം ഇവിടെ ബോണ്ട് ഓർഡർ ഹൈ ആണ് ബോണ്ടിന്റെ സ്ട്രെങ്ത് ഹൈ ആണ് പക്ഷേ ബോണ്ടിന്റെ ലെങ്ത് എന്താണ് കുറവാണ് ലെങ്ത് കുറയുമ്പോൾ നമുക്കത് ബ്രേക്ക് ചെയ്യൽ പ്രയാസമാണ് മനസ്സിലാവില്ല അപ്പൊ ശ്രദ്ധിക്കണം എന്താണ് ഈ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോണ്ട് ഓർഡറീസ് ഇൻവെസ്റ്റ് അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഞാനിതിനെ മൊത്തത്തിൽ ഇങ്ങനെ എഴുതി കാണിച്ചു തരാം ഓക്കെ ബോണ്ട് ഓർഡർ ഈസ് ഡിറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിയോട് ഡിറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത് ബോണ്ട് സ്ട്രെങ്ത്തിനോട് ഡിറക്ട് പ്രൊപ്പോർഷണൽ ബോണ്ടിന്റെ സ്ട്രെങ്ത്തിനോട് ഡിറക്ട്ലി പ്രൊപ്പോഷണല്ലാ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് ബോണ്ട് ലെങ്ത്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷന എന്തൊക്കെ പറഞ്ഞു ബോണ്ട് ഓർഡർ ഈസ് ഡിറക്ട് പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് അത് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി എന്താ കാരണം എന്ന് എക്സാമിന് ഒരു വർഷം ചോദിച്ച ആണ് എന്തുകൊണ്ടാണ് ലേസ് പോലെയുള്ള പാക്കറ്റുകളിൽ നിങ്ങൾക്ക് പാക്കേജിൽ ഫുഡ് കഴിക്കുന്നതാണ് ലേറ്റ് എന്താണ് അപ്പോ എന്താണ് ലേസ് പോലെയുള്ള കുറുക്കുറെ പോലെയുള്ള സംഭവങ്ങൾ അതിൻ്റെക്കകത്ത് നമ്മൾ എന്തുകൊണ്ടാണ് നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് എന്ന് എക്സാമിന് ചോദിക്കും എൻ ടൂ ഗ്യാസ് അത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും അപ്പൊ നമ്മൾ പറയാം എന്താണ് എൻ ടു ഗ്യാസിന്റെ അകത്തുള്ള ബോണ്ട് ണ് ഹയ്യാണ്ഡർ ഹൈ ആണ് ബോണ്ട് ഓർഡർ ഹൈ ആവുമ്പോ അതിന് സ്ട്രെങ്ത് കൂടുതലാണ് സ്റ്റെബിലിറ്റി കൂടുതലാണ് അപ്പൊ ഒരിക്കലും അവർ അതിന്റെ അകത്തുള്ള ഫുഡ് പാർട്ടിക്കിളുമായിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂല്ല മനസ്സിലാവുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ പാക്കേജ് ഫുഡുകളുടെ അകത്തൊക്കെ എന്നാണ് പറയേണ്ടത് ഓക്കെ ഇനി മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് വരക്കാ എന്നുള്ളതാണ് ഓക്കെ ഈ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിലെ ഡയഗ്രാം ചെറുതായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് സൂമിങ് ഇത്രേ മാക്സിമം ഉള്ളു അപ്പൊ കാണാനും പ്രയാസമായിരിക്കും എങ്കിലും ഞാൻ പറയാം നോക്കാം ഹൈഡ്രജനിലേക്ക് അപ്ലൈ ചെയ്യാനോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണത് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ പഠിക്കണം എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയോ നമ്മൾ ആറ്റോമിക് ഓർബിറ്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാ വൺ എസ് ടു എസ് ഒക്കെ പറയുന്നതല്ലേ എന്നാൽ മോ കോൺഫിഗറേഷൻ വരിക സിഗ്മ വൺ എസ് സിഗ്മാ സ്റ്റാർ വൺ എസ് സിഗ്മാ ടൂസ് സിഗ്മാ സ്റ്റാർ ടൂ എസ് എന്നൊക്കെ പറയുന്ന കോൺഫിഗറേഷൻ ആ കോൺഫിഗറേഷൻ വരിക അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം മനസ്സിലാവില്ല അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം അല്ലാതെ വേറെ നിവൃത്തിയിൽ അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇതിലേ ഹൈ എച്ച് ടു എന്ന് പറയുന്ന മോളിക്യൂളിന്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്ക ബോണ്ട് ഓർഡർ കണ്ടെത്താന്നാണ് ശ്രദ്ധിച്ചോട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും മക്കളെ ഈ രണ്ട് പോയിന്റ് കൂടി ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നുട്ടോ നന്നായി ശ്രദ്ധിക്കൂ നോക്ക് ഒരു ഹൈഡ്രജന് വേറൊരു ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുക എച്ച് ടൂ ഉണ്ടാവുക അല്ലെ ഒരു ഹൈഡ്രജന്റെ എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വൺ എസ് വൺ ആ ഈ ഹൈഡ്രജന്റെ ഈ വൺ എസ് വൺ ആ പക്ഷെ എച്ച് ടൂ എന്ന് പറയുമ്പോ അതിന് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും രണ്ട് ഇലക്ട്രോൺ ഉണ്ടാവും എന്താ കാരണം ഒരു ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും ഒരു ഹൈഡ്രജനിൽ വേറെ ഇലക്ട്രോൺ ഉണ്ടാവും അപ്പൊ ഇതിന്റെ മോളിക്യൂൾ അല്ലേ ടൂ അപ്പൊ ഇതിനെ നമ്മൾ എഴുതുക സിഗ്മാ വൺസ് ടൂണാണ് എഴുതാ എന്തെഴുതാ സിഗ്മാ വൺസ് ടു കാരണം ഇത് മോളിക്യൂൾ ആയതുകൊണ്ട് ഈ കോൺഫിഗറേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പൊ സിഗ്മാ വൺ പ്ലസ് ടു ആട്ടോ സിഗ്മാ സ്റ്റാർ ഇവിടെ ഇല്ല കാരണം എന്താണ് നമ്മുടെ കയ്യിൽ ആകെ രണ്ട് ഇലക്ട്രോൺ ഉള്ളൂ അപ്പൊ എങ്ങനെ ബോണ്ട് ഓർഡർ നിങ്ങൾ ഇവിടെ നിങ്ങൾ എന്താണ് ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക കാണാണ്ടോ നിങ്ങൾക്ക് ഇവിടെ ബോണ്ട് ഓർഡർ എങ്ങനെ കാണുന്നത് ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ എന്നാണ് അല്ലേ എൻ ബി എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ പറഞ്ഞു സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ സ്റ്റാർ ഇല്ലാത്ത ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടല്ലേ സ്റ്റാർ ഉള്ള എൻ എ എണ്ണം എണ്ണ എത്രയാണ് സീറോ ആണ് അതുകൊണ്ടാണ് ഇവിടെ ഹാഫ് ഇൻറ്റു ടു മൈനസ് സീറോ എന്ന് വന്നത് വൺ എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ഇത് ഹൈഡ്രജൻ വൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ ഹൈഡ്രജൻ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടാണ് എന്ന അർത്ഥം മനസ്സിലാവുന്നല്ലോ ഹൈഡ്രജൻ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ട് ആണ് അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ഈ ഇലക്ട്രോൺസ് ഇവിടെ രണ്ടെണ്ണം അല്ലേ ഫില്ല് ചെയ്തിട്ടുള്ളത് ഇലക്ട്രോൺ രണ്ടെണ്ണം ഫില്ല് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് ഡയാ മാഗ്നറ്റിക് എന്നാണ് പറയട്ടെ എന്താ പറയാ ഡയാ മാഗ്നറ്റ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഡൈ എന്ന് മനസ്സിലാക്കിയാൽ മതി അതൊന്നും അല്ല അതിന്റെ ആൻസർ അതുമായിട്ട് അതിനൊരു ബന്ധമൊന്നുമില്ല എന്നാലും മനസ്സിലാക്കുക രണ്ട് വീതം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തതിന് അതിനെ നമ്മൾ എന്താ വിളിക്കുക ഡയാ മാഗ്നറ്റിക് എന്നാണ് പറയുക ഓക്കെ ആണല്ലോ അപ്പൊ എങ്ങനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ കണ്ടെത്തി പറയും ഹാഫ് ഇൻറ്റു എൻ ബി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മൈനസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സീറോ എന്ന് പറയാൻ പറ്റും ഇനി ഇവിടെ ഡയഗ്രാം എങ്ങനെ നമ്മൾ വരക്കേണ്ടതെന്ന് അറിയോ നോക്ക് എനർജി ലെവൽ ഡയഗ്രാം എങ്ങനെയാണ് വരക്കുക ഞാൻ ഡയഗ്രാം ഇവിടെയാണ് വരച്ച് കാണിക്ക നോക്ക് രണ്ട് പിക്ചർ പക്ഷെ ഇവിടെ എനർജി കൊടുത്തു ഇവിടെ ഞാൻ ഹൈഡ്രജൻ ആറ്റാണ് എടുക്കുക ഇവിടെയും ഹൈഡ്രജൻ ആറ്റാണ് എടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ എച്ച് ടൂ എന്ന് പറയുന്ന മോളിക്കൂളാണ് എടുക്കുക എച്ച് ടൂ എന്ന് പറയുന്ന ഇങ്ങനെയാണ് ഡ്രാം ഡയഗ്രത്തിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക കേട്ടോ എനർജി ലെവൽ ഡയഗ്രത്തിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരിക അത് നിങ്ങൾ എന്ത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വരച്ച് പഠിക്കണം ഷേപ്പ് ഇങ്ങനെയാണ് വരിക ഞാൻ ഇവിടെ ഒന്നും ശരിയാവില്ല ഇങ്ങനെയാണ് വരിക അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മൾ ഒരു കോളം കൊടുത്തു ഈ ഭാഗത്തൊരു കുളം കൊടുത്തു ഈ ഭാഗത്തൊരു കുളം കൊടുത്തു ഈ ഭാഗത്തൊരു കുളം കൊടുത്തു ഇത് എന്താന്നു ഇത് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജന്റെ എത്രയും പറഞ്ഞു ഒരു ഹൈഡ്രജന്റെ വൺ എസ് വൺ എന്ന അപ്പൊ വൺ എസ് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെ വൺ എസ് വൺ നില എഴുതുക അപ്പൊ നമ്മൾ ഇവിടെ വൺ എസ് നോടുത്തുട്ടോ വൺ എസ് അപ്പൊ ഈ ഹൈഡ്രജന്റെ ഇവിടെ നമ്മൾ വൺ എസ് നോടുത്തു വൺ എസ് വൺ എന്ന് പറയുമ്പോ ഇതിലൊരു ഇലക്ട്രോൺ ഫിൽ ചെയ്യുക ഇവിടെ വൺ എസ് വൺ എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ ഫിൽ ചെയ്യുക ഇനി സെന്ററിൽ എച്ച് ടൂ എന്ന് പറയുന്ന മോളിക്യൂളിന്റെ അല്ലേ ചെയ്യുക നമ്മൾ പഠിച്ചിട്ടില്ലേ മോളിക്യൂളിന്റെ എങ്ങനെ വന്നെന്നു പറഞ്ഞ് രണ്ട് ഇലക്ട്രോൺ ഇലക്ട്രോണുണ്ടാവുമ്പോൾ എങ്ങനെ കോൺഫിഗറേഷൻ വരിക സിഗ്മ വൺ എസ് ടുന്ന് അല്ലേ അപ്പൊ ഈ അടിയിലുള്ള ഇതിന് സിഗ്മാ വൺ എസ് എന്നാണ് കൊടുക്കുക തൊട്ട മുകളിൽ സിഗ്മ സ്റ്റാർ വൺ എസ് ആണ് കൊടുക്കുക അപ്പൊ സിഗ്മാ വൺസ് ടു എന്ന് പറയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ രണ്ടെണ്ണം കൊടുക്കുക അത്രയേ ഉള്ളൂ അതിന്റെ എനർജി ലെവൽ ഡയഗ്രാം എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഞാൻ ഈ പിക്ചറിൽ തന്നെ കാണിക്കാം ഞാൻ വരയ്ക്കുമ്പോൾ അത് ശരിയാവണില്ല നോക്ക് ഇവിടെ ആറ്റത്തിന്റെ ആണ് എഴുതേണ്ടത് അതായത് ഈ ഭാഗത്തെ ആറ്റത്തിന്റെ എഴുതണം ഈ ഭാഗത്തും ആറ്റത്തിന്റെ എഴുതണം പക്ഷേ ഈ സെന്ററിൽ എഴുതേണ്ടത് മോളിക്യൂളിന്റെ കോൺഫിഗറേഷൻ ആണ് എഴുതേണ്ടത് അപ്പൊ നമ്മൾ കാർബൺ സി ടു മോളിക്യൂളില് ചോദിച്ചാൽ ഇവിടെ കാർബൺ എഴുതുക ഇവിടെ കാർബൺ എഴുതുക സെന്ററിൽ സി ടുവിന്റെ എഴുതുക എൻ ടു മോൾ അപ്പൊ ഈ കാർബന്റെ ഈ എഴുതുന്നത് ഏതാണെന്ന് അറിയോ നമ്മള് എന്താണ് പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച വൺ എസ് ടു എസ് സി ടുന്ന് പറഞ്ഞ സെന്ററിലെഴുതുന്ന ഏതാണെന്ന് അറിയോ നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ള സിഗ്മ വൺ എസ് സിഗ്മാ സ്റ്റാർ വൺ എസ് ഒക്കെയാണ് പഠിക്കുക ഇതാണ് നമ്മുടെ എച്ച് ടു മോളിക്യൂടെ കേസിൽ പറയാനുണ്ടാവുക ഓക്കെ ഇനി ഹീലിയ മോളിക്കൂളുടെ കേസ് ഹീലിയ മോളിക്കൂളുടെ കേസിൽ ഇത് വലിയൊരു മിസ്റ്റേക്കാണ് ഇതിങ്ങനൊന്നും സംഭവം ഒന്നുമില്ല കാരണം എന്താണെന്നറിയോ ഹീലിയ മോളിക്കൂളുടെ കേസിൽ നമ്മൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ നോക്ക് നിങ്ങള് ഒരു ഹീലിയം തൊട്ടടുത്ത് ഹീലിയവുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക എച്ച് ഇ ടൂ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാവുക അല്ലെ ഒരു ഹീലിയത്തിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ടാവുക ഈ ഹീലിയത്തില് രണ്ട് ഇലക്ട്രോൺ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക നാല് ഇലക്ട്രോൺ ഉണ്ടാവുക നാല് ഇലക്ട്രോൺ ആകുമ്പോൾ എങ്ങനെ കോൺഫിഗറേഷൻ എഴുതാ പറയൂ സിഗ്മാ വൺസ് ടു സിഗ്മാറ്റാർ വൺസ് ടുന്ന് വരിക സിഗ്മാ വൺസ് ടു ആൻഡ് സിഗ്മാ സ്റ്റാർ വൺസ് ടു എങ്ങനെ നമ്മൾ ഇതിന്റെ ബോണ്ട് ഓർഡർ കാണാൻ പറയൂ നോക്ക് നിങ്ങൾ ഇത് സ്റ്റാർ വൺസ് ടു ഇലക്ട്രോ സിഗ്മാർ എങ്ങനെ ബോണ്ട് ഓർഡർ കാണാൻ പറയൂ ഇതാണ് എൻ ബി എന്ന് പറയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് ഇത് സ്റ്റാർ ഉള്ളതല്ലേ സ്റ്റാർ ഉള്ളത് രണ്ട് അപ്പൊ എങ്ങനെയാണ് കാണുക ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എന്ന് പറയുമ്പോ ഹാഫ് ഇൻറ്റു ടൂ മൈനസ് ടുന്ന് വരും അല്ലെ അപ്പൊ രണ്ട് മൈനസ് രണ്ട് എത്രയാണ് സീറോ അല്ലേ ബോണ്ട് ഓർഡർ സീറോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് അതിന്റെ ഇടയിലുള്ള ബോണ്ട് സീറോ ആണ് എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് അങ്ങനെ ഒരു മോളിക്യൂള് ലോകത്തില്ല എന്നാണ് അർത്ഥം മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഇനി ഏതൊരു മോളിക്യൂള് നിങ്ങൾക്ക് തന്നിട്ട് ഇപ്പൊ നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ലോകത്ത് ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിന്റെ ബോണ്ട് ഓർഡർ സീറോ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് മനസ്സിലാവണ്ടല്ലോ ഇനിയിപ്പോ നിങ്ങൾ ബോണ്ട് ഓർഡർ സീറോ എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും കോൺഫിഗറേഷൻ ഇല്ലെങ്കിൽ ഒരു മാർക്ക് ഇട്ട് തരും കേട്ടോ ഞാന് ഇത് തെറ്റാണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ ഇല്ലാത്തൊരു മോളിക്യൂളിന്റെ എനർജി ലെവൽ ഡയഗ്ര നമ്മൾ വരച്ച് പഠിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല കാരണം ലോകത്ത് അങ്ങനെ ഒരു മോളിക്യൂൾ തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് എനർജി ലെവൽ ഡയഗ്രത്തിന്റെ ആവശ്യം ഇല്ല മനസ്സിലാവുണ്ടല്ലോ ഹീലിയോ മോളിക്യൂളിന്റെ കേസിൽ അങ്ങനെ പറഞ്ഞു ഇനിയിപ്പോ ഓക്സിജൻ മോളിക്യൂൾ ഓക്സിജൻ മോളിക്യൂൾ ആകുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്തെ നമ്മള് കോൺഫിഗറേഷന്റെ ജനറൽ കോൺഫിഗറേഷനിൽ നിന്ന് ചെറിയൊരു സിഗ്മ എന്ന് പറയുന്ന ആളെ നമ്മളെ ഫില്ല് ചെയ്യേണ്ടതുണ്ട് കോൺഫിഗറേഷൻ എങ്ങനെ വരിക നിങ്ങൾക്കറിയാം ഒരു ഓക്സിജൻ പ്ലസ് ഒരു ഓക്സിജൻ കൂടി ചേരുമ്പോഴാണ് ഓട്ടും ഉണ്ടാവുക അപ്പൊ ഒരു ഓക്സിജനിൽ എട്ട് ഇലക്ട്രോൺ ഈ ഓക്സിജൻ എട്ട് ഇലക്ട്രോൺ ടോട്ടൽ പതിനാറ് ഇലക്ട്രോൺ അപ്പൊ ഈ എട്ട് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ തന്നെ എടുക്കുക ഈ സൈഡിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് ഏതാ പറയൂ വൺ എസ് ടു എസ്

sigma 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 star 1s2, sigma 2s2, sigma star സിഗമ സ്റ്റാർ വൺ എസ് ടു സിഗമ ടു എസ് ഈക്വൽ ടു പി എക്സ് വൺ ഇസ് ഈക്വൽ ടു പിന്നാണ് കോൺഫിഗറേഷൻ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം കേട്ടോ ഇതില് ഇവിടെ കണ്ടു നിങ്ങള് പൈ സ്റ്റാർ ടു പി ഇങ്ങനെയാണ് വരുന്നത് എക്സ് വൺ എന്ന് വരുന്നുണ്ട് അല്ലെ ഈ വൺ എന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് പാരാ മാഗ്നറ്റിക് ആയിരിക്കും കേട്ടോ എന്തായിരിക്കും പാരാമാഗ്നറ്റിക് ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടു എന്ന് ഫില്ല് ചെയ്തത് ഡയമാഗ്നറ്റിക് ആയിരിക്കും എന്ന് പറഞ്ഞില്ലേ അതേപോലെ വൺ എന്ന് ഫില്ല് ചെയ്താൽ അത് എന്തായിരിക്കും പാരാ മാഗ്നറ്റിക് ആയിരിക്കും അത് മറക്കല്ലേ കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ഒ ടു മോളിക്കൂളിന്റെ കോൺഫിഗറേഷൻ എഴുതേണ്ടത് ഓക്കെ ഇതിൽ ഈ കോൺഫിഗറേഷൻ മുഴുവനായിട്ട് എഴുതൽ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് എഴുതാത്തത് കേട്ടോ എന്താ കോൺഫിഗറേഷൻ പറയൂ സിഗ്മാ വൺസ് ടു സിഗ്മാ സ്റ്റാർ നിങ്ങൾക്ക് എന്താ പറയുക ആകെ ഈ മൂന്ന് മോളിക്കൂൾ അല്ലെ ഫോക്കസ് സീറ്റ് പറഞ്ഞിട്ടുള്ളൂ അത് മൂന്നോണ്ട് വരച്ച് പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ ഇത് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയാം നമ്മൾ ചെയ്തത് ശരിയാണോ നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഈ സൈഡിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഈ സൈഡിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുക എന്നിട്ട് ഈ സെന്ററിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടുന്നുണ്ടോ എന്ന് എണ്ണി നോക്കുകയാണ് വേണ്ടത് ഓക്കെ നോക്കി നോക്കി ഇവിടെ ഇവിടെ രണ്ട് അല്ലെ ഇവിടെ രണ്ട് ഇവിടെ നാല് അഞ്ച് ആറ് ഇവിടെ ആറ് അപ്പൊ ടോട്ടൽ പന്ത്രണ്ട് പേരുണ്ട് ഇവിടെ അല്ലെ എട്ട് പത്ത് നോക്ക് രണ്ട് നാല് ഇവിടെ രണ്ട് ഇവിടെ നാല് ഇവിടെ ആറ് ഇവിടെ എട്ട് ഇവിടെ പത്ത് ഇവിടെ പന്ത്രണ്ട് അത് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും സാറേ ഓക്സിജനിൽ അല്ലേ പിന്നെ എന്താ ഇപ്പൊ ഇവിടെ പന്ത്രണ്ട് വന്നതെന്നുണ്ട് അല്ലെന്താ കാരണം എന്ന് ഇവർ ഇവര് ടു ഇയേഴ്സ് മുതലാ തുടങ്ങിയിട്ടുള്ളത് അതിന്റെ താഴെ എന്തുണ്ട് പറ ഒരു വണ്ണസിന്റെ ഒരു കോളം കൂടി അവിടെ ഉണ്ട് അത് എഴുതണമെന്ന് നിർബന്ധമല്ല ഓക്കെ വണ്ണസിന് ഇങ്ങനെ ഒരു കോളം ഉണ്ടാവും എങ്ങനെ ഇവിടെ ഒരു വണ്ണസ് വരും ഇവിടെ ഒരു വണ്ണസ് വരും ഇവിടെ ഒരു സിഗ്മാ വണ്ണസ് വരും ഇവിടെ ഒരു സിഗ്മാ അങ്ങനെ ഒരു അവിടെ ആൾറെഡി ഉണ്ട് അപ്പൊ ഇവിടെ രണ്ട് ഇലക്ട്രോണും കൂടി ടോട്ടൽ എത്രയായിട്ട് മാറും പറ പന്ത്രണ്ട് രണ്ടും പതിനാല് രണ്ടും പതിനാറ് ഇലക്ട്രോൺസ് ആയിട്ട് മാറും ഓക്കെ അപ്പോ വലിയ മോളിക്യൂൾസ് ഒന്നും ആകുമ്പോൾ നമ്മൾ താഴെയുള്ള സംഭവങ്ങളൊന്നും എഴുതൂലോ അതായത് വണ്ണസ് ഒന്നും എഴുതൂല ബാക്കിയുള്ളത് എഴുതുള്ളൂ എന്നാണ് പറയുന്നത് ഇത്രയാണ് നമുക്ക് ഈ വെച്ച് എന്താണ് കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്തുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആ കൊസ്റ്റൻസ് നമ്മൾ ആൾറെഡി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് ഒന്ന് ക്വസ്റ്റൻസിലൂടെ കൂടി പോയിട്ട് നമുക്ക് പോയിന്റ് ചെയ്യാം നോക്ക് ഡിഫൈൻ ബോണ്ട് ഓർഡർ ആണ് ബോണ്ട് ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ എന്താ നമ്പർ ഓഫ് ബോൺസ് ബിറ്റ്വീൻ ടു ആറ്റം ഈസ് കാർഡ് ബോണ്ട് ഓർഡർ അടുത്ത് പറയും നോക്ക് ഹൗ മെനി ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ പ്രസന്റ് ഇൻ എൻ എച്ച് ത്രീ അല്ലെ എൻ എച്ച് ത്രീയിൽ മൂന്ന് ബോണ്ട് പെയറും ഉണ്ട് അതേപോലെ തന്നെ ഒരു ലോൺ പെയറും ഉണ്ട് നമുക്കറിയാലോ എൻ എച്ച് ത്രീയിൽ മൂന്ന് ബോണ്ട് പെയർ അല്ലേ ഉള്ളത് എൻ എച്ച് ത്രീ എന്ന് പറയുമ്പോൾ മൂന്ന് ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ആണ് ഉള്ളത് പിന്നെയോ സി എൽ എഫ് ത്രീ മോളിക്കുള്ള ഷേപ്പ് ഏതാണ് ടി ഷേപ്പാ നമുക്ക് അറിയാം എൻ എച്ച് ത്രീ മോളിക്കുള്ള ഷേപ്പ് പിരമിഡൽ ഷേപ്പ് ഒന്നും മതി വേണമെന്നില്ല എന്ന് പറഞ്ഞു ബി സി എൽ ത്രീയുടെ ഹൈബ്രഡൈസേഷൻ വെച്ച് നമ്മൾ എങ്ങനെ പറയാന്ന് പറഞ്ഞു ഇനി ഒരാൾക്കും ഒരു കുട്ടിക്കും ഹൈബ്രഡൈസേഷൻ അറിയാത്ത പ്രശ്നം ഉണ്ടാവരുത് കേട്ടോ ബി സി എൽ ത്രീ എന്ന് പറയുമ്പോൾ മൂന്ന് ബോണ്ട് വേണം മൂന്ന് ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു എസ്സും രണ്ട് പിടുക്കുക അതുകൊണ്ട് എസ് പി ടു ഹൈബ്രഡൈസേഷൻ എന്ന് പറയാൻ പറ്റും പി സി എൽ ഫൈവിന്റെ ഹൈബഡൈസേഷൻ എന്താ പറയാൻ പറ്റുക അഞ്ച് എന്താണ് ഓർബിറ്റൽസാ വേണ്ടത് അപ്പോൾ ഒരു എസും വേണം മൂന്ന് യും വേണം ഒരു യും വേണം എസ് പിന്നറും സി എച്ച് ഫോറിന്റെ ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് സി എച്ച് ഫോറിന് എന്താണ് ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ടെട്രാഹൽ ഷേപ്പ് എന്ന് പറയും ഹീലിയം മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ സീറോ ആണ് ഒരിക്കലും മറക്കല്ലേ ഹീലിയം എന്ന് പറയുന്ന മോളത് എന്താ വെച്ചുകഴിഞ്ഞാല് എന്താണ് ഹീലിയം നിയോൺ മോളിക്യൂൾ ഉണ്ടാവില്ല അതായത് നോബിൾ ഗ്യാസിന്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി അതേപോലെ തന്നെ എന്താണ് വാട്ട് ഈസ് എ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ഓക്സിജൻ മോളിക്യൂൾ പാരാ മാഗ്നറ്റിക് ആണ് നമുക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞു അവസാനം വൺ ഇലക്ട്രോൺ ആണ് പിന്നെ ഹൈബ്രൈസേഷൻ എന്താണെന്ന് നമുക്കറിയാം എന്താണ് ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ആണെന്ന് പറയാൻ പറ്റും സിഗ്മ ബോണ്ടും പൈ ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ സിഗ്മ ബോണ്ട് സ്ട്രോങ് ആണ് പൈ ബോണ്ട് വീക്ക് ആണ് സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത് ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ് പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ് പിന്നെയോ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് എച്ച് ടു ഓൺ ദി ബേസിസ് ഓഫ് പി എസ് സി പി ആർ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട എന്താണ് എച്ച് ടൂക്ക് ബെൻഡ് ഷേപ്പ് ആണ് കാരണം എച്ച് ടുവിന്റെ അകത്ത് ലോൺ പെയർ ലോൺ പെയർ റിപ്പൽഷനും ലോൺ പെയർ ബോൺ പെയർ ഉണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത് നോക്ക് നിങ്ങൾ പതിമൂന്നാമത്തെ ക്വസ്റ്റൻ നോക്ക് വിച്ച് വൺ ഈസ് മോർ സ്റ്റേബിൾ എച്ച് ടു ഓർ ഓ ടു എക്സ്പ്ലെയിൻ യൂസിങ് എംഒ തിയറി വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കാരണം അറിയോ എച്ച് ടുവിന്റെ അകത്തുള്ള ബോണ്ട് ഓർഡർ വൺ ആണ് ഓ ടൂറെ ബോണ്ട് ഓർഡർ ടു ആണ് ബോണ്ട് ഓർഡർ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും അപ്പൊ ആർക്കാ സ്റ്റെബിലിറ്റി ഉണ്ടാവാ പറയൂ ഓക്സിജൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ എന്ന് പറയാൻ പിന്നെ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് എത്തീൻ ഓൺ ദി ബേസിസ് ഓഫ് ഹൈബഡൈസേഷൻ പറയുന്നുണ്ട് അപ്പോ നമ്മൾ പറയേണ്ടത് ഞാൻ ആ എത്തീൻറെ കേസിൽ എങ്ങനെ പറയാൻ അറിയോ ഞാൻ നേരത്തെ പറഞ്ഞ ബോണ്ടുള്ള മോളിക്യൂളിലൊക്കെ ഹൈബഡൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ എസ് പി ത്രീ ആയിരിക്കും മനസ്സിലാവുണ്ടല്ലോ അപ്പൊ സിംഗിൾ ബോണ്ട് ആണ് ഈഥെ എന്ന് പറയുന്ന മോളിക്യൂള് അപ്പൊ ഈഥേനിന്റെ ഹരം എന്ന് പറയുന്നത് എസ് പി ത്രീ ആയിരിക്കും എന്നാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടഡ് ആണെങ്കിൽ സി ഡബിൾ ബോണ്ട് സി ആണെങ്കിൽ ഡബിൾ ബോണ്ട് വന്നാൽ ഹൈബ്രഡൈസേഷൻ എസ് പി ആയിരിക്കും ഡബിൾ ബോണ്ടിന് എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാലോ എത്തീൻ പറയുന്ന മോളിക്യൂൾ ആണ് എത്തീൻ ഓക്കെ ഡബിൾ ബോണ്ടാണ് ഇനി കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ അതും നമുക്കറിയാലോ എന്താ അതിനെ വിളിക്കാം ഇതായി എന്നാണ് വിളിക്കുക അപ്പൊ ഹൈബഡൈസേഷൻ ഏതായിരിക്കും എസ് പി ആയിരിക്കും അപ്പൊ അത് ചോദിച്ചാൽ അങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ എന്താണ് കാർബൺ കാർബൺ ജോമെട്രി വരച്ച ശാ മതി നിങ്ങളുടെ ബുക്കിലുണ്ട് അതിന്റെ ജോമെട്രി ഉണ്ട് ഒരു കോംപ്ലിക്കേറ്റഡുള്ള പിച്ചറാണ് ഇനിയിപ്പോ എക്സ്പ്ലെയിൻ ഹൈബൈസേഷൻ എന്ന് മാത്രമേ ചോദിക്കുന്നത് എന്ത് പറഞ്ഞാൽ മതി നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടി എന്താ പറഞ്ഞു സിംഗിൾ ബോണ്ടാണെങ്കിൽ എസ് പി ത്രീ അപ്പൊ ഈഥി എസ് പി ബോണ്ടാണെങ്കിൽ എസ് പി ടു ദ്രിപ്പിൾ ബോണ്ടർ ആണെങ്കിൽ എസ് പി ഹൈബ്രഡൈസേഷൻ പറയും ഓക്കെ പിന്നെ ആർട്ടിന്റെ പോസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു സെൻട്രൽ ആറ്റിറ്റ്യൂട്ടിൽ ലോൺ പെയർ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ റെഗുലർ ജോമെട്രി ആയിരിക്കും ഉണ്ടെങ്കിൽ ജോമെട്രീസിൽ വ്യത്യാസം വരും അവിടെ എന്തായിരിക്കും ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ടായിരിക്കും ഓർഡർ ഓഫ് റിപ്പൽ ലോൺ പെയർ ലോൺ പെയർ ഗ്രേറ്റർ ദാൻ ലോർ ദാൻ ബോൺ പെയർ ബോൺ പെയർ എന്ന് പറഞ്ഞു പിന്നെ മോളിക്കുലർ ഓർബിറ്റീറുടെ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ് മോളിക്കൂളിന്റെ അകത്ത് ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് മോളിക്കുലർ ഓർബിറ്റില് അതിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസുകൾ എന്ത് ചെയ്യുന്നുണ്ട് എന്താണ് ഓഫ് പ്രിൻസിപ്പിൾ ഹോൺസോൾ പോളിസി എന്ത് ചെയ്യുന്നുണ്ട് ഒബേ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിന്റെ അകത്ത് പറഞ്ഞിരിക്കേണ്ടത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് മോളിക്കുലാർ ഓർബിറ്റലിന്റെ അകത്തുള്ള എന്താണ് ആൾ എന്ന് പറയുന്നത് അവയുടെ ആറ്റത്തിൽ നിന്ന് കാര്യം പറയണം ഓക്കെ പിന്നെ കണ്ടോ ഡ്രോ ദി മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഓട്ടോ ആൻഡ് ദി പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട് അപ്പൊ ഒന്നുമില്ല ഓട്ടോവിന്റെ ഡയഗ്രാം നമ്മൾ പിക്ചറിൽ കാണിച്ച ഡയഗ്രാം വരയ്ക്കുക പ്രോപ്പർട്ടി പ്രൊഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബോണ്ട് ഓർഡർ ടു എന്നാണ് കിട്ടുക അതുകൊണ്ട് ഡബിൾ ബോണ്ടാന്ന് പറയാ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആയതുകൊണ്ട് പാരാ മാഗ്നറ്റിക് ആണ് എന്ന് പറയാ ഇത്രയും കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ടാവുക ഈ ചാപ്റ്ററിൽ ഓക്കെ അപ്പോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൂട്ടോ ഞാൻ പറഞ്ഞു നമ്മുടെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് പറയാൻ പറ്റുന്ന മാക്സിമം ഞാൻ പറഞ്ഞു പറയാണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഫോക്കസ് ചെയ്യുന്നതിന്റെ അകത്തുള്ളൂ കേട്ടോ പറയാനുള്ളൂ സംഭവം കുറച്ച് നീണ്ടുപോയി എനിക്കറിയാലോ വലിയ രണ്ട് ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത് നമ്മളെ ഇപ്പൊ എന്റെ അടുത്ത് സാറ് ചോദിച്ചിരുന്നു ഇനിയിപ്പോ നാളെ നമ്മൾ എടുക്കുമ്പോൾ എന്താണ് തെർമോഡൈനാമിക്സ് ഡൈനാമിക്സ് ഇക്ലിബ്രിയോ എടുക്കാന്ന് പറയുന്നത് അപ്പൊ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് തെർമോ ഡൈനാമിക്സും ഹൈഡ്രജനും കാരണം അത് രണ്ട് വലിയ ചാപ്റ്റർ അല്ലേ തെർമോ ഇക്യലിബ്രിയോ അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോംപ്ലിക്കേഷൻ വരും അപ്പൊ അതുകൊണ്ട് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സും ആണ് ഹൈഡ്രജൻ കുറച്ചേ പറയാനുള്ളൂ തെർമോഡൈനാമിക്സ് ഒരു വലിയ ചാപ്റ്റർ അല്ലേ അപ്പൊ നാളെ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യും ഡൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പ് ചെയ്യാം നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൊന്ന് പറയാട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ രണ്ടു മണിക്കൂർ വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത്